ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് ഹായ്, യു ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ്. താങ്ക് യു. ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബി വി ആയിഷ. കഴിഞ്ഞ ഡിസംബറിലെ ബാച്ചിൽ മൈൻഡ് ട്രെയിനറായി ഇറങ്ങിയതാണ്. എൻ്റെ ഒരു ജേണി പറയുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് ഈ ഒരു ഫാമിലിയിൽ എത്തിപ്പെട്ട ഒരാളാണ്. പെട്ടെന്ന് എത്തിപ്പെട്ട് പെട്ടെന്ന് തന്നെ കോച്ചായ ഒരാളാണ്. ഒരു 6 മാസം ഗ്യാപ്പിനുള്ളിൽ കോച്ചായി ഇറങ്ങി, അൽഹംദുലില്ല. ഞാൻ ആദ്യമായിട്ട് ജി സി ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഏഡിയൻ ടോക്സിനെ പറ്റി ആദ്യമായി ഏഡിയൻ ടോക്സിലേക്ക് എത്തിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഇതിലുള്ള എല്ലാവർക്കും അറിയുണ്ടാവും, മുംതാസ് എന്ന് പറഞ്ഞ റെസിൻ ആർട്ടിസ്റ്റ് മൈൻഡൊക്കെ ആകെ ശരിയല്ലാത്തൊരവസ്ഥയിൽ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉള്ളൊരു കാലത്ത് എനിക്ക് 2 മക്കളുണ്ട്. മക്കളുടെ അടുത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു, മക്കളെ അടിക്കുമായിരുന്നു, ഭയങ്കര ഒരു ക്രൂരയായ ഉരുമ്പായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് അവരോട് ഇഷ്ടമാണെങ്കിലും എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യണം? ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും, എനിക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, അങ്ങനെ എനിക്ക് തോന്നും. എനിക്കെന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്, എനിക്കെന്തൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു ഫീല് വരുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭ്രാന്തൊക്കെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. വെറുതെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. പക്ഷേ ഒരു 9 വർഷത്തോളമായിട്ട് പഠനം നിർത്തി വെച്ചതുകൊണ്ട് ഇനി അത് തുടങ്ങിയാൽ അത് എത്രത്തോളം എന്നിൽ സക്സസ് ആവും എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ, അല്ലെങ്കിൽ എനിക്കത് പഠിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഏത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കുറേ ഓൺലൈൻ കോഴ്സ് കുറഞ്ഞ പേയ്മെൻറ്റിനൊക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ അല്ല അവസാനമായിട്ട് ഞാൻ റെസിനാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. മുംതാസിൻ്റെ റെസിനൊക്കെ റെസിനാർട്ടിസ്റ്റ് ആർട്ടുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അതിന് പോവാന്ന് കരുതി ജോയിൻ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ള മഞ്ചേരിയുള്ള ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത്, അങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പിന് പോയപ്പോൾ റെസിൻ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഏപ്രിൽ മാസത്തിലാണ് ഞാൻ, ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് ആ റെസിനാർട്ടിന് പോകുന്നത്. അങ്ങനെ പോയി അവിടെ എത്തിപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ദിവസം മുംതാസിൻ്റെ സ്റ്റോറി പറഞ്ഞു തന്നു. മുംതാസിൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു മാറ്റം, അതിനെപ്പറ്റി ഒരു സ്റ്റോറി പറഞ്ഞു തന്നു. അതിൽ മുംതാസ്, ഇതിൽ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, ഹുസ്നാ നസ്രീൻ എന്ന് പറഞ്ഞൊരു മൈൻഡ് കോച്ച്, അവരെ പറ്റി പറഞ്ഞു. അവരാണ് ലൈഫ് ആദ്യം അവരെ ഹെർ സ്റ്റോറീസ് എന്ന പ്രോഗ്രാമിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് തോന്നി ഞാന് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തിപ്പെട്ടത് ഇവിടെ ആണല്ലോ, ചിലപ്പം ആ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കല്ല എനിക്ക് പോകേണ്ടത് എന്നുള്ളൊരു മോഡില് റബ്ബ് എന്നെ അവിടെ കൊണ്ട് എത്തിച്ചാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഹുസ്നാനസറുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കി. അപ്പോൾ അവരെ സംഭവങ്ങളൊക്കെ മനസ്സിലായി, ഹെയർ സ്റ്റോറീസ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ സംഭവം എടുക്കണ്ടാന്ന്, ഓൺലൈനൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു തോട്ട് എല്ലാവരെ പോലെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓഫ്ലൈൻ തന്നെ എടുത്ത്, ഓഫ്ലൈൻ ഹെയർ സ്റ്റോറീസ് പ്രോഗ്രാം എടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ 2 ദിവസം വീട്ടിൽ നിന്ന് മാറിക്കുന്നത്. പക്ഷെ അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇത് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഒന്നും ആയില്ലെങ്കിലും എനിക്കൊന്ന് എൻജോയ് ചെയ്യാലോ, പുറത്തു പോയിട്ടൊന്ന് എൻജോയ് ചെയ്യാലോ, സമാധാനത്തിൽ കുറച്ച് സമയം ഇരിക്കാലോ എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പോയി. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്, ആദ്യമായിട്ട് മീൻസ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ പോയി മക്കളൊക്കെ അവിടെ ഇട്ട് പോയി. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉസ്നാൻ നസ്രീൻ തന്നൊരു ഗിഫ്റ്റാണ് ജി സി എന്ന് പറയുന്നതും ഗൈഡിനെ. അവിടുന്ന് അത് കൊണ്ടുവന്ന് പിന്നെ ഉള്ളത് ജൂലൈ മാസത്തിലെ ജി സി 35, അതിൽ ഞാൻ ജോയിൻ ചെയ്ത്. അതിൻ്റെ കൂടെ തന്നെ ഉസ്നാൻ നസ്രീൻ പറയുന്ന ടാസ്കും ടൂൾസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിന് കുറേ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി, ലൈഫിൽ മാറ്റം വരണമെന്ന് തോന്നി തുടങ്ങി. എൻ്റെ ഒരു കംഫർട്ട് സോൺ, എനിക്ക് പഠിക്കാൻ കഴിയുമോ,
ഞാൻ സക്സസ് ആവോ, അങ്ങനത്തെ തോട്ടുകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി, എന്നാ പിന്നെ ഹുസ്നാ നസ്രിനെ പോലെ ഒരു കോച്ചായാലും ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു തോട്ട് വന്നു തുടങ്ങി. അപ്പൊ ഇത്രയും കാലം ഓരോന്ന് പഠിക്കണം പഠിക്കണം എന്ന് വെക്കുമ്പോഴും ഞാനതിങ്ങനെ മാറ്റി വെച്ചതെന്ന് ചിലപ്പം ഈ ഒരു സംഭവം എന്നിലേക്ക് എത്താൻ വേണ്ടിയായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജി സി ജോയിൻ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ജി സി ജോയിൻ ചെയ്ത് ജൂലൈ ബാച്ചിൽ ജി സി ജി സി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു വേറെ ലോകത്തെത്തിയ പോലെയായിരുന്നു. നമുക്കൊരു ഫാമിലി, നമ്മളെ കാര്യങ്ങൾ എല്ലാം തുറന്നു പറയാൻ കുറച്ച് മെൻറ്റേഴ്സ്, മെൻറ്റർ ഷാന മുർഫിനെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. എനിക്ക് മെഡിറ്റേഷൻ കേട്ടിട്ട് ഇഷ്ടമായിട്ട് മെൻറ്റർ അതന്നെ ആവണം എന്ന് കരുതിയിട്ട് ഞാൻ പോയി നമ്പർ കളക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു. എനിക്ക് നജീദ മാമാണ് ഷാനൻ്റെ നമ്പർ തന്നത്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു മെൻറ്റർ തന്നെയാണ് ഷാന. അങ്ങനെ ജി സി ചെയ്ത് അൽഹംദുലില്ലാ ജി സി നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ കുറെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കാറുണ്ട്. അപ്പോൾ റെഡി ആവും. അപ്പോൾ ഓക്കെ, എന്നതിൻ്റെ ഫീൽഡ് തന്നെ ആക്കാം എന്നുള്ളൊരിതിൽ. പിന്നെ ലൈഫിൽ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണല്ലോ. അങ്ങനെ ഞാൻ സ്വയം മാറി തുടങ്ങി. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ ഞാൻ ഓരോരുത്തരോട് ചെയ്തതും ഒക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരുമായിരുന്നു, ഫീലിങ്സ് ഒക്കെ വരുമായിരുന്നു. പിന്നെ പിന്നെ അത് ഹീൽ ചെയ്ത് ആ സംഭവം എന്നിൽ ഇല്ലാതായി. അങ്ങനെ കുറ്റബോധം കൊണ്ടും ഒക്കെ ഒരു എടങ്ങറായ കുറച്ച് ദിവസങ്ങളായിരുന്നു. അങ്ങനെയൊക്കെയാണ് ജി സി കഴിയുന്നതോടുകൂടി ഗൈഡിൻ്റെ മെൻറ്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നും നോക്കില്ല, മെൻറ്ററിങ് ജോയിൻ ചെയ്തെന്നുള്ളതാണ്. മെൻറ്ററിങ് ജോയിൻ ചെയ്യുമ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് ഷാന പറഞ്ഞു. ഒരു രൂപ എൻ്റെ കയ്യിലില്ല എടുക്കാൻ. ഞാൻ ചെയ്യാൻ ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് ടൈം കഴിഞ്ഞു, ഇനി ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കയ്യിന്ന് പോയി, ഇനി കഴിയൂല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ എത്തി. അങ്ങനെ ഒരു വൈകുന്നേരം 4 മണിയായി എന്ന് തോന്നുന്നു. ആ സമയത്ത് ഷാന മെസ്സേജ് അയച്ചു, കുറച്ച് ടൈം കൂടി ഉണ്ട് നോക്കാന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലൊരു ഹോപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഷാന പറ്റൂല എന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഞാൻ പേയ്മെന്റിന് ഇങ്ങനെ നോക്കുന്നുണ്ട്, സെറ്റ് ആവുകയാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കാലോ എന്നുള്ളതിൽ. ഇനി ഞാൻ പേയ്മെന്റ് ചെയ്ത് മെൻറ്ററിങ്ങിന് ജോയിൻ ആക്കി. ആ മെൻറ്ററിങ് ഗൈഡിൻ്റെ മെൻറ്ററിങ് ഒരു ഹ്യൂജ് ഷിഫ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരാം. ഗൈഡ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നമ്മളെന്താണോ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു ലൈവിൽ ഇരിക്കുന്നത് അത് നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഗൈഡ് ടോക്ക് കുറേ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം. നമ്മളെ മനസ്സ് കാണുന്നത് അവിടെ ഗൈഡിനോട് പറഞ്ഞ പോലെ ഗൈഡ് ആൻസർ തരും. നമുക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് എങ്കിലും അതിന് എടുക്കാനുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഗൈഡിന്റെ കൂടെയുള്ള ആ യാത്രയില് ദുബായ് ജി സി ടി പി വന്നു. അപ്പൊ അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പിന്നെയും വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡിസംബറിൽ ജി സി ടി പി ജോയിൻ ചെയ്ത് ഡിസംബറിൽ ജി സി ടി പി ജോയിൻ ചെയ്ത് ഇതിലേക്കൊരു സംഭവം എന്ന് പറഞ്ഞാല് കുറേ ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിടുന്ന സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ക്യാഷ് എവിടെന്നെങ്കിലൊക്കെ സെറ്റ് ആവും, എൻ്റെ ആവശ്യത്തിനുള്ള ക്യാഷ് എനിക്ക് ഉടനെയൊക്കെ സെറ്റ് ആവും. അങ്ങനെ ഒരു ഇതിൽ ജി സി ടി പിക്ക് എനിക്ക് നമുക്ക് ആകെ വരുമാനമാർഗം നമ്മളെ ഹസ്ബൻഡാണ്, വേറെ ജോലിയൊന്നുമില്ലല്ലോ. അപ്പൊ എങ്ങനെ ഇത് കുറേ പേയ്മെന്റ് ഉണ്ടല്ലോ, ഇതിപ്പോ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണേ പഠിച്ചോ, കുറേ ആളുകൾ മരിച്ചു പോണില്ലേ, അയക്കും അതൊന്നുമില്ലല്ലോ, ഇപ്പൊ കുറച്ച് ക്യാഷ് അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞാൻ ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ചെയ്തോ, ക്യാഷ് സെറ്റാക്കി തരാന്ന് പറഞ്ഞ്. അങ്ങനെ ക്യാഷ് കയ്യിലെടുത്ത് വെച്ച് ക്യാഷ് ഒന്നും എടുത്തു കൊടുക്കാനില്ല. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് മുപ്പര അവിടെ ഉപയോഗിക്കുന്ന സൗദിയിൽ ഉപയോഗിക്കുന്ന വണ്ടി വിറ്റിട്ട് എനിക്ക് ക്യാഷ് തന്നെ. ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അത്രയും ഇതെന്നോട് കാണിക്കുമ്പോൾ തിരിച്ച് അതേപോലെ കാണിക്കണമല്ലോ. ഞാൻ ഇത്രയും ഇവിടെ വീട്ടിലേക്ക് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കാടത്ത് വിളിച്ച് കച്ചറുണ്ടാക്കും, വെറുതെ കച്ചറുണ്ടാക്കും, ഒരു രസമായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ, അല്ലെങ്കിൽ വീട്ടിലൊരു മക്കളെടുത്ത് കച്ചറുണ്ടാക്കുക, അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെത്. പക്ഷെ അതിൽ നിന്നും എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നു തുടങ്ങി. അങ്ങനെ ഡിസംബറിൽ ജി സി ടി പി ഞാൻ ചെയ്ത് ഇപ്പൊ നല്ലൊരു കോച്ചായിരിക്കുന്നു. പിന്നെ നമ്മൾ കടന്നു വന്ന വഴികളിൽ ആദ്യമൊക്കെ എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ കുറെ പേര് വീട്ടിലുള്ളവർ അങ്ങനെ പറയോ ഇങ്ങനെ പറയോ, അല്ലെങ്കിൽ ഇത്ര പേയ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയോ എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൈഡ് എപ്പോഴും പറയാണ്ട് നമ്മൾ മാറിയ നമ്മളെ ചുറ്റുപാടുകളും മാറുന്നു. അത് സത്യമാണ്, ഞാൻ മാറിയപ്പോൾ എൻ്റെ ചുറ്റുപാടുകളും എനിക്ക് വേണ്ടി മാറി എന്നുള്ളതാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ആരും എതിർത്ത് നെഗറ്റീവായിട്ടൊരു കമൻസ് ഒന്നും പറയാറില്ല. അങ്ങനെ
നല്ലൊരു സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ ഒരു മിഷൻ പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സെഷൻ എടുക്കണം. ഗൈഡ് ഓൺലൈൻ ജി സി ടി പിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയും, പോസ്റ്റ് ട്രെയിനിങ്ങിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയും, ചോദിക്കും എല്ലാവരുടെ അടുത്തും. അപ്പോൾ ഞാൻ ഒരു കംഫർട്ട് സോണിൽ, എനിക്ക് അതാവട്ടെ ഇതാവട്ടെ ഇനി അതും കൂടി വാങ്ങട്ടെ അങ്ങനെയുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കായിരുന്നു. സെഷൻ എടുക്കാൻ ഒരു പേടി, എന്തോ എല്ലാവരും പറയുന്ന അവിടെ ചെന്ന് നിന്നാ ഇങ്ങനെ വരും എന്നൊക്കെ പറയും, പക്ഷെ അത് വരുമോ, ഇങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ വെറുതെ ഇവിടെ ഞങ്ങൾ അടുത്തല്ല കുറച്ച് ദൂരെ കോട്ടക്കലുള്ള ഒരു സെൻട്രൽ സ്കൂളിൽ ഞാനൊരു അപ്പോയിൻമെന്റ് വെറുതെ വിളിച്ചു നോക്കി, കിട്ടുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിക്ക് വിളിച്ചു നോക്കി. ഇപ്പം എല്ലായിടത്തും സ്കൂൾ പൂട്ടുന്ന ടൈമാണല്ലോ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പം വന്ന ഒരു സെഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിച്ചത്, ഇപ്പം വന്ന ഒരു സെഷൻ എടുക്കാം, ഇവിടുത്തെ 2 ഹവർ ജേണി ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം വന്ന എടുക്കാം നിങ്ങൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവർ ഫോണ് കട്ട് ചെയ്ത്. പിന്നെ അപ്പം ഞാൻ ഇക്കാണ്ടത്ത് വിളിച്ചു, എനിക്ക് ടെൻഷൻ വരികയാണെങ്കിലും സങ്കടം വരികയാണെങ്കിലും സന്തോഷം വരികയാണെങ്കിലും ഞാൻ അവരെ വിളിക്കാം. വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ഒന്നും നോക്കണ്ട പൊയ്ക്കോന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞ എനിക്ക് പേടിയാവുന്നുണ്ട് കാരണം, ഈ പേടി ഇപ്പം മാറില്ലെങ്കിൽ പിന്നെ ഒരു കാലത്ത് മാറൂല കാരണം, ഇനി പോയിട്ട് എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എന്നെ വിളിക്കണ്ട കാരണം. അപ്പം ആ ഒരു ഇതിൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി. ഞാൻ 1 മണിക്ക് ഇവിടെ നിന്ന് പോയി, 3 മണിയായപ്പോൾ അവിടെ എത്തി. അവിടെ എത്തി അവിടെ ബസ്സിൽ നിന്നൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ബസ്സിലിരുന്ന് വെറുതെ ഗൈഡിന് ഒരു മെസ്സേജ് അയച്ച്, ഗൈഡെ ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗൈഡ് ബ്ലെസ്സിങ്സ് ഒക്കെ നൽകി, അവിടെ നിന്ന് ആ പേടി അങ്ങേ പോയി എന്നുള്ളതാണ്. പിന്നെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ട് ഇനി സെഷൻ എടുക്കാന്നുള്ളൂ എൻ്റെ മുന്നിൽ ഒരു വഴി, അല്ലെങ്കിൽ ഞാൻ ആകെ ചളായി പോകേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ പോയി സെഷൻ എടുക്കാൻ പോയി. 1 ഹവർ പറഞ്ഞത് 3 മണി to 4 മണി പറഞ്ഞ 4.5 വരെ ഞാൻ സെഷൻ എടുത്ത്. അപ്പോൾ ആ കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ടിട്ടും എനിക്ക് വേണ്ടി പ്രിൻസിപ്പളെ കുട്ടികളും അവിടെ കാത്തു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞത്, ഞാൻ തന്നെ ചിലപ്പം ആചരിക്കും ഇതൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണോ വന്ന് എന്ന് എനിക്ക് തോന്നും. ടീച്ചർ അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ കമൻറ്റ്, ആ കമൻറ്റ് കേട്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഫീഡ്ബാക്ക് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഇപ്പോൾ അവിടെ പോയി കൊടുത്തോ, ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, പ്രിപ്പറേഷൻ എടുക്കാൻ എനിക്ക് സമയമല്ല, എന്തെങ്കിലും ഒന്ന് നോക്കണമെങ്കിൽ ഒരു ടൈം എന്ന് പറഞ്ഞതില്ല. പക്ഷെ അവിടെ പോയി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, ഈ പേടി എന്നുള്ള സംഭവമാണ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്, അത് മാറ്റിയപ്പോൾ ഓക്കെ ആയി. പിന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്ന്, ഇനിയിപ്പോൾ എവിടെ പോയാലും ആര് വിളിച്ചാലും ഇപ്പോൾ വന്നെടുക്കണം എന്ന് പറഞ്ഞാലും ഞാൻ പോയി എടുക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലെത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ അത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്താണ്, അതായത് എൻ്റെ വീട് കോട്ടയ്ക്കൽ നിന്ന് കുറച്ച് പോകണം, എൻ്റെ ഹസ്ബൻഡ് വീട് മഞ്ചേരിയാണ്. അപ്പോൾ അവിടെ എത്തും ചെന്നിട്ട് എൻ്റെ ഉമ്മാനെ കാണാതെ പോരണ്ടല്ലോ എന്നുള്ള ഇതിൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി. ഉമ്മാനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 5 മക്കളെ ഉമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വളർത്തിയ ഒരാളാണ്. ഞങ്ങൾ ഫാദർ എൻ്റെ ഫാദർ 4 വയസ്സായപ്പോൾ തന്നെ മരിച്ചു പോയതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വളർത്തിയ ഒരാളാണ്. അപ്പോൾ ആ ഉമ്മാക്ക് ഇങ്ങനെ ഒരു സംഭവം കുറേ ഫീഡ്ബാക്കൊക്കെ കേട്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുറേ ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഞമ്മ അടുത്ത് വെറുതെ രസമായിട്ട് ചോദിച്ച്, പണ്ട് കുറേ അപമാനിച്ച് ഞാൻ ഇപ്പോൾ കുറച്ച് അഭിമാനമായാലും ഉമ്മ എന്ന് ചോദിച്ച്. അപ്പം ഉമ്മ നല്ല രസത്തിലൊരു ചിരിച്ചു കണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ എൻ്റെ ഒരു സെഷൻ കാണാൻ കൊണ്ടുപോകണ്ട കേട്ടോ, ഞാൻ എൻ്റെ മനസ്സൊക്കെ ഒന്ന് ഉറക്കട്ടെ എന്നിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉമ്മാനെ മാത്രമല്ല, എൻ്റെ സിസ്റ്റേഴ്സിനായാലും ബ്രദേഴ്സിനായാലും ഒക്കെ ഒരുപാട് സ്കൂൾ പഠിക്കുന്ന ലൈഫിൽ ഞാൻ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ എനിക്കൊരു സന്തോഷം, അവർക്ക് ആ അപമാനിച്ച് ഞാൻ തന്നെ ഒരു അഭിമാനമായി മാറുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. ഒരു സെഷൻ എടുത്ത വലിയ സംഭവം ഒന്നുമില്ലെങ്കിലും ആ ഒരു ഫീഡ്ബാക്ക് അതെനിക്ക് ഭയങ്കര വാല്യുബിൾ ആണ്, കാരണം ഫസ്റ്റ് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ അവിടെ ആ സ്കൂളിൽ നീ എവിടെ നിന്നാണ് പഠിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓഡിയൻ ടോക്സിന് ഞാൻ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനത്തെ കണ്ടന്റ് ഒന്നും മോള് ഫ്രീ ആയി കൊടുക്കരുത്, നമുക്ക് പേടി ഇപ്പോൾ ഫ്രീ ആണ് സെഷൻ കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടൊന്നും കൊടുക്കരുത്, ഇതൊക്കെ പേയ്മെന്റ് ആയിട്ടാണ് കൊടുക്കണം കേട്ടോ, ഇനി ഒരു സ്കൂളും ചേർന്ന് ഫ്രീ ആയി കൊടുക്കല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആ പ്രിൻസിപ്പൾ പറഞ്ഞു ഇനി ഞാൻ കുറേ പേർക്ക് കൊടുക്കാം, അവർ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്കും ഫ്രീ ആയിട്ടാണ് നീ സെഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ മതി, സോറി പേയ്മെന്റിലാണ് സെഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ എന്തോ കാര്യമായിട്ട് അവർക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓഫീസിൽ ഇരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ 10 ദിവസമുള്ള എക്സാമിന്, ആ എക്സാമിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഒരു ലക്കാണ്, ഞങ്ങൾ പൊതുവെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സെഷൻ ഒന്നും കൊടുക്കാറില്ല ചോദിച്ചാലേ.
ഇതെന്തോ ഒരു ഇതിൽ വെറുതെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡിനെ അറിയുന്ന ഒരാളാണ് അവിടുത്തെ പ്രിൻസിപ്പൾ. ആ ഒരു ഇതിലും കൂടി എനിക്കൊരു സെഷൻ തന്നതാണ്. അപ്പോൾ അവർ എന്നിട്ട് അവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ആ ഒരു ഫീഡ്ബാക്ക് അവർ പറഞ്ഞു, മൈൻ ട്രെയിനറാണ്, മൈൻ റൂളറാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മെസ്സേജൊക്കെ അയച്ചു. ഭയങ്കര സന്തോഷമായി. പിന്നെ എന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നതോ അത് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഞാൻ പണ്ടൊക്കെ ഞാൻ കുറേ ആഗ്രഹിക്കായിരുന്നു, പക്ഷെ ഒരു കുന്നിക്കുരു പോലും എനിക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അതിൻ്റെ ഒരു ബെറ്റർ വെർഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഗൈഡിന്റെ കൂടെയും ഗൈഡിന്റെ ടീമിന്റെ കൂടെയുള്ള ആ ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നമുക്കൊരു ടെൻഷൻ, ഇപ്പൊ എന്ത് ടെൻഷനുള്ള കാര്യം വന്നാലും ഞാൻ അങ്ങനെ ആ അതവിടെ കഴിഞ്ഞ് പിന്നെ അതിനെ പറ്റി ചിന്തിക്കുക അങ്ങനെ ഇങ്ങനെ, അതൊക്കെ എനിക്കൊരു എൻ്റർടൈൻമെന്റ് ആയിരുന്നു. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചിരിക്കുക, അതൊരു രസമായിരുന്നു. വെറുതെ ഇരുന്ന് കരയും, ഓരോന്ന് ആലോചിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയും. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പിന്നെ പിന്നെ അതൊന്നും ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ കരയേണ്ടിയും സങ്കടപ്പെട്ടിരിക്കേണ്ട ഒന്നും അവസ്ഥയല്ല. ഇപ്പൊ അങ്ങനെ പറയാ നമുക്കിങ്ങനെ എന്റർടൈൻ ചെയ്ത് കരയാനൊന്നും ടൈം ഇല്ല. ഇപ്പൊ ഉള്ള സമയം ഫുള്ള് പ്രൊഡക്റ്റീവായി കൊണ്ടുനടക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കരുതാറുണ്ടായിരുന്നു ഈ മക്കളെയൊക്കെ ഇങ്ങനെ ഒരു കുറെ അടിച്ചും ഒക്കെ വളർത്തിയ നോക്കാറുണ്ടായിരുന്നു. അപ്പൊ ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ദേഷ്യം വന്നാൽ എൻ്റെ കൺട്രോൾ പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ കരുതും ഇനിയിപ്പോ ഇത് മക്കൾക്ക് എന്നോടൊരു ദേഷ്യമാവോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ജി സി ജേണി, എൻ്റെ ഈ ഒരു ജേണിയില് ഞാൻ മാറിയപ്പോ എൻ്റെ മോളും എൻ്റെ മോളെ സ്വഭാവത്തിലും കുറെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ വലിയ മോള് പറഞ്ഞാൽ കുറച്ച് പൊട്ടിത്തെറി അലമ്പാണ്. അപ്പൊ അതൊക്കെ കുറച്ച് റെഡിയായി. അപ്പോൾ എനിക്ക് തന്നെ ആ അപ്പൊ നമ്മൾ നോക്കാഞ്ഞിട്ടാണ് എന്നൊരു തോട്ട് വന്നു തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഒരു പാരന്റ് എന്ന നിലയിലും ഒരു ഒരു മകൾ എന്ന നിലയിലും എല്ലാ ഒരു സംഭവത്തിലും ഞാനൊരു ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ബെറ്റർ ആയില്ലെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ, ആ ഞാൻ ഓക്കെ ആണ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ളത്. പിന്നെ ക്യാഷിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ വിചാരിക്കാറുണ്ട്. ജി സി ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മളെ ഷിയാസിന്റെ മണി മാട്രിക്സ് ചെയ്യണം, മണി മാട്രിക്സ് ചെയ്യണം, അത് അത് തന്നെ പൈസ ഇങ്ങനെ വരുമല്ലോ, അങ്ങനൊക്കെ ഒരു തോട്ട് ഉണ്ടായിരുന്നേ. പിന്നെ എനിക്ക് തോന്നി എന്താണ് മെന്ററിംഗ് ഒക്കെ ചെയ്തപ്പോൾ കുറേ മണി പൂണ്ടൊക്കെ കറക്റ്റ് ആവുന്നതായിട്ട് കണ്ട്. പക്ഷെ ഇപ്പോഴും അത് ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കാത്ത ഭാഗത്തുനിന്ന് പോലും പേയ്മെന്റ് വന്നു തുടങ്ങി എന്നുള്ളതാണ്. അത് കടമായിട്ടാണെങ്കിലും അല്ലാതെ കിട്ടുന്നതാണെങ്കിലും എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. പിന്നെ ഇപ്പോൾ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു മക്കത്ത് മദീനത്തൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്, അതും ഇൻഷാല്ല സാധിക്കാനായി. അപ്പൊ അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ. പിന്നെ എനിക്കൊരു ഒരു കമ്പനിയിൽ അവിടുത്തെ എംപ്ലോയീസിനൊരു സെഷൻ എടുത്തു കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അത് ഇതേപോലെ എംപ്ലോയീസ് അല്ലേ, നമ്മൾ ഈ സ്റ്റുഡൻസിന് പോയി പറഞ്ഞു കൊടുക്കുന്ന പോലെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൻ്റെ ഒരു റെഫറൻസിലാണ്. ഇൻഷാല്ല അതും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് ജി ടി കുറേ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ജി സിയിലൊന്നും ചേരാത്ത കുറേ പേരുണ്ടാവും ഇതിൽ. അവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ ജി ടി എന്ന് പറഞ്ഞാൽ ജി സിയിൽ വന്നിട്ട് കേട്ട ഒരു സംഭവമാണ്, എനിക്കത് മുന്നേ അറിയേയില്ലായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ കുറേ കാലമായി ഒരു ഫാമിലിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ജി ടിയിൽ ഗൈഡ് കൊടുക്കുന്ന കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കണ്ടൻസ് ആണ്, റിച്ച് കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. ആ ജി ടിയിൽ നമ്മൾ അങ്ങ് ഇരുന്നാൽ മതി, നമ്മൾ സ്വയം മാറിക്കോളും. പിന്നെ ആ ജി ടി ഞാനിപ്പോഴാണ് കേട്ടു തുടങ്ങുന്നത്. ജി സിയും ജി ടിയും മെന്ററിങ്ങും എല്ലാം കൂടി ഒരു 6 മാസം കൊണ്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് നല്ലൊരു സക്സസ് ഇല്ലെത്താം. ഞാൻ ഒരിക്കലും കരുത്തില്ല ഇത്ര ഒരു ഹൈ പേയ്മെന്റ് സെഷൻസ് ഒന്നും ഹൈ പേയ്മെന്റ് ഫീസ് കൊടുത്തിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. 9 കൊല്ലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു കരിയറിലേക്ക് കടക്കുമ്പോൾ എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതിലിരിക്കുന്ന ജി സി എടുക്കാത്തവരാണെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ജി സി ടി പി ചെയ്യാത്തവരും നിങ്ങൾക്കൊക്കെ എന്തായാലും പറ്റും. ഞാനൊക്കെ എൻ്റെ ലൈഫ് ഇനി കിട്ടൂല, അത്രയും കൊല്ലം പോയില്ല, ഇനി കിട്ടൂല എന്ന് കരുതിയ ഒരാളായിരുന്നു. പക്ഷെ ആ ഒരു സ്ഥാനത്ത് ഇന്ന് ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്, ഒരു കോച്ചായി ഇറങ്ങി. അത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ആ ഇതിപ്പോ എന്താ എല്ലാവർക്കും പറ്റുമല്ലോ എന്നുള്ളൊരു തോട്ട് വന്നു. ആദ്യമൊക്കെ എനിക്ക് ഇതൊന്നും നമുക്ക് കഴിയൂല കഴിയൂല എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു സംഭവം, ഒരു ഡൈവോഴ്സ് കേസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ആ തരത്തിലും ഭയങ്കര
ടെൻഷനായിരുന്നു ആ കാര്യത്തിലും. പുതിയൊരു ലൈഫിലേക്ക് കടന്നപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് മാറി. പിന്നെ ഇവിടെ കിട്ടിയ ഫാമിലി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. പിന്നുള്ളത് എൻ്റെ സ്വഭാവത്തിലെ കുറച്ച് കുഴപ്പങ്ങളായിരുന്നു, അത് ഞാൻ മാറ്റിയപ്പോൾ ഒക്കെ ഓൾ സെറ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എത്താൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, മുംതാസ് ആണെന്നുള്ളത്. മുംതാസ് ഉസ്നാൻ നസ്രി അങ്ങനെ കുറേ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് ഞാൻ എത്തിയതാണ്. ഇപ്പോൾ ഇതിലെല്ലാ മെൻറ്റേഴ്സിനായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. നമ്മൾ എന്താണോ തേടുന്നത് നമ്മളെ തേടും. എനിക്ക് ഞാനിങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണോ എവിടെയെങ്കിലും കേട്ടതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു കോട്ട് പറഞ്ഞുതരാം. തോന്യാസിയിൽ നിന്നും സന്യാസിയാവാനേ ഒരു വാക്ക് മാറിയാൽ മതി, ഒരക്ഷരം മാറിയാൽ മതി എന്നുള്ള ഒരു സംഭവം ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ആ ഒരു അക്ഷരം എന്നാ പിന്നെ അങ്ങ് മാറ്റി നോക്കിയാലോ. അങ്ങനെ മാറ്റിയതാണ് ഞാൻ, അങ്ങനത്തെ ആ ഒരു അക്ഷരമാണ് എൻ്റെ ജി സി. ആ ഒരു അക്ഷരം പുതിയതായിട്ട് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന് വേണ്ടാത്തൊരു അക്ഷരത്തെ ഒഴിവാക്കിയപ്പോൾ ഞാൻ സക്സസ് ആയി എന്നുള്ളതാണ്. ഇപ്പൊ എപ്പോഴും എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു കോട്ട് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ മാറിയ ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ എന്താന്ന് വെച്ചാല്, സമയമായോ? സമയമായോ? ഇല്ലില്ല, പറഞ്ഞോളൂ. ഓക്കെ. ഇങ്ങനത്തെ വിസ്റ്റംസ് ഒക്കെ വരട്ടെ, ലാസ്റ്റ് പറഞ്ഞ കണക്കിലൂടെ. നമ്മളേതല്ലാത്ത ഒരു കാര്യത്തിന് ഒരു ഒരു ശ്വാസം നമ്മളതല്ലല്ലോ. നമ്മളിൽ ജീവൻ നിലനിർത്തുന്നത് നമ്മളേതല്ലാത്ത ഒരു ശ്വാസമാണ്. നമ്മളെല്ലാവരും പറയും എന്താണ്, എനിക്ക് എൻ്റെ തീരുമാനങ്ങളുണ്ട്, എനിക്ക് എൻ്റെ റൈറ്റ്സ് ഉണ്ട്, ഞാൻ ഇത്ര വയസ്സായില്ലേ, എനിക്ക് എൻ്റെ തീരുമാനങ്ങൾ എടുത്തൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഇതിൽ കുട്ടികൾ ഉണ്ടാവും എന്ന് കരുതുന്നു. അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ചോദിക്കും, ഇതിൻ്റെ ഇഷ്ടമല്ലേ, എനിക്ക് ചെയ്തുകൂടെ, അങ്ങനെ ഇപ്പം എന്താന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മൾ എല്ലാതും നമ്മളതാണെന്ന് പറയുമ്പോൾ നമ്മളതല്ലാത്ത ഒരു സാധനത്തിന്റെ ഒരു ശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ആ നമ്മളതല്ലാത്ത ഒരു ശ്വാസം, അതിന്റെ യഥാർത്ഥ സൃഷ്ടാവ് ഇത് എൻ്റെതല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് എടുത്താൽ തീരുന്നതേ ഉള്ളൂ നമ്മളെ ജീവിതം. നമ്മൾ നമ്മളതാണെന്ന് പറയുമ്പോൾ അത് മൂപ്പരതാണെന്ന് പറഞ്ഞാൽ അവരങ്ങ് എടുത്താൽ പിന്നെ നമ്മളതുമില്ല അവരതും ഇല്ലാത്തൊരവസ്ഥയാവും. അപ്പോൾ എല്ലാരോടും പറയാനുള്ളത് നമ്മളതാണ് നമ്മളതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഞാൻ എൻ്റെത് എൻ്റെത് എന്ന് പറയുന്നുള്ള ആ ഒരു സംഭവത്തെ മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാവരും മറ്റെന്തിൻ്റെയോ എന്തൊക്കെയോ ആണ്. നമ്മളാണ് നമ്മളാണ് എൻ്റെതാണ് എൻ്റെ തീരുമാനങ്ങളാണെന്ന് പറയാൻ നമ്മളായത് എങ്ങനെയാണ്? നമ്മളായത് നമ്മൾ നമുക്ക് ആ ഒരു പറയാനുള്ള ആ കഴിവ് തന്നത് എങ്ങനെയാണ്? അതൊക്കെ ഒരു ക്രിയേറ്റർ തന്നാണ് നമുക്ക് അല്ലേ. അപ്പം ഇവിടെ ഉള്ളതെല്ലാം നമ്മളതല്ല, പക്ഷെ അതൊക്കെ നമുക്ക് നമ്മളതായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതിയിട്ട് അത് നമ്മളതാണ് നമ്മളതാണെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചെടുക്കാനൊന്നും പറ്റൂല. അപ്പൊ ആ ഒരു എൻ്റെതാണ് ഞാനാണ് അത് എനിക്കുള്ളതാണെന്നുള്ള ആ ഒരു തോട്ട് ഒഴിവാക്കുക. ആ ഒരു ഈഗോയിൽ നിന്നുള്ള ആ ഒരു തോട്ട് ഒഴിവാക്കിയാൽ നമ്മൾ കുറേയൊക്കെ സക്സസ് ആയി എന്നുള്ളത് തന്നെയാണ്. പിന്നെ സെൽഫ് ലവ്, ഇതിൽ ഗൈഡൊക്കെ പറയുന്നുണ്ടാവും സെൽഫ് ലവ് നല്ലോണം. നമ്മൾ കണ്ണാടിയിൽ പൊടി പിടിച്ച കണ്ണാടി നോക്കുമ്പോൾ എങ്ങനെയാണ്, ഞാനൊക്കെ നല്ല കണ്ണാടിയിലൊക്കെ നല്ലോ നോക്കലുണ്ട്, എവിടെ കണ്ണാടി കണ്ടാലും നോക്കും. പക്ഷെ അതിൽ നമ്മൾ സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നോക്കുക എന്താണ്, ഇന്റെ ഇവിടെ ഒരു പുള്ളിയുണ്ട്, ഇവിടെ ഒരു കുരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുക. അല്ല നല്ല രീതിക്ക് എന്റെ ഭംഗി ഉണ്ടോന്നൊന്നും കരുതി നോക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ണിലോട്ട് നോക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ആ എന്നെ കാണാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഞാൻ സെഷൻ എടുക്കാനാണ് മുന്നേ എൻ്റെ അടുത്ത് റിൻഷ എൻ്റെ റിൻഷ മെസ്സേജ് അയച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു, അടിപൊളി ആക്കൂലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അടിപൊളി അല്ലേ എന്ന് ചോദിച്ചു. അത് എനിക്ക് എന്നോട് തന്നെ ഉള്ളൊരു സ്നേഹമാണ്, ഉള്ളിൽ ഒരു പേടി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയൂ. അപ്പോ ഞാൻ തന്നെ അടിപൊളിയല്ലേ, ഞാൻ എല്ലാ മെൻറ്റേഴ്സിനോടും ആരോടാണെങ്കിൽ ഞാൻ പറയും ഞാൻ അടിപൊളിയാണ്, ഞാൻ ഭയങ്കര സുന്ദരിയാണ് എന്നൊക്കെ പറയും. ഞാൻ സുന്ദരിയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെന്താ വെച്ചാ ആ ഒരു സെൽഫ് ലവ് കൂട്ടാറുണ്ട് ഞാന്. പിന്നെ അതുപോലെ തന്നെ മിറർ ടോക്ക്, ഞാന് സെഷൻ ഞാൻ മെന്ററിങ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കോച്ചാവണം കോച്ചാവണം എന്നുള്ളതാണല്ലോ എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ബസ്സിലൊക്കെ കയറിയാൽ ഒരു ദിവസം മുംതാസിന്റെ പെരിന്തൽമണ്ണയിൽ ഒരു റസിനാട് വർക്ക്ഷോപ്പിന് വിളിച്ചിരുന്നു അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് നേരം വൈകിയാണ്, തിരിച്ചു വരുമ്പോൾ ഞാൻ ബസ്സിലിരുന്ന് ഫുള്ള് ക്ലാസ് എടുക്കാണ്. ഞാൻ എന്തൊക്കെയോ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്ന്, അപ്പൊ എൻ്റെ അടുത്ത് ഉമ്മയാണ്, അപ്പൊ അല്ല ഉമ്മല്ല എൻ്റെ ഒക്കെയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ എത്തി, പോയിട്ട് പോയോ, വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കായിരുന്നു. ആർക്ക് ഈ നേരത്ത് ക്ലാസ് എടുക്കുന്നു?
അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് തന്നെ ക്ലാസ് എടുക്കുന്നു, നിക്കാ വിട്ടോണ്ട് ഞാൻ ക്ലാസ് എടുക്കാൻ ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞാൻ ബാത്റൂമിൽ കയറിയാലും കുളിക്കാനൊക്കെ കയറിയാലും ഞാനിങ്ങനെ ക്ലാസ് എടുക്കും, റൂമിലാണെങ്കിലും ഞാനിങ്ങനെ ക്ലാസ് എടുക്കും. അങ്ങനെ അങ്ങനെ എൻ്റെ മൈൻഡിൽ അങ്ങനെ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് എനിക്ക് ആ സ്കൂളിൽ പോയിട്ട് ആ സെഷൻ എടുത്തപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കൊരു അങ്ങനെ എടുത്ത് തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഇതുണ്ടെങ്കിലും ഒരു മെഡിറ്റേഷൻ ഇട്ട് കൊടുത്തിട്ട് ഓക്കെ ആക്കി മക്കൾ, അവിടുത്തെ മക്കളും ഓക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഇതേപോലെയാണ് ഭയങ്കര ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ പറയും, എന്താണ് മിററിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അപ്പൊ ആരും നമ്മളോട് അത് ശരിയല്ല അത് ശരിയല്ല എന്നൊന്നും പറയാലല്ലോ, നമുക്ക് എന്തും പറയാലോ, ഞാനങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് പറയും. അപ്പൊ ആ ഒരു ഭയങ്കരമായ പറച്ചിലാണ് അവിടെ കൊടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് അത്തരത്തിലൊരു നല്ല ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയത്. അപ്പൊ നമ്മൾ ഇപ്പൊ ജി ടി ഒക്കെ ചെയ്തിട്ട് ജി സിക്ക് ചേരണോ ചേരണോ എന്നിപ്പോ ഈ ഫ്രീ സെഷൻ ഇങ്ങനെ കിട്ടുന്നില്ല, തെറ്റി ഇങ്ങനെ പോയാ പോരെ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ പേരുണ്ടാവും. പിന്നെ ഫ്രീ സെഷൻ ആണല്ലോ അതിന് വലിയ വില ഒന്നും കൊടുക്കണ്ട അതിലൊന്നുമില്ല എന്നൊക്കെ കരുതുന്ന കുറേ പേരുണ്ടാവും. ഫ്രീ സെഷൻ ആണെങ്കിലും ഇത് തന്നെ കുറേ അറ്റൻഡ് ചെയ്താൽ നമ്മൾ സ്വയം നമുക്ക് മാറാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഗൈഡിന്റെ അടുത്ത് കുറച്ച് സമയം ഗൈഡിന്റെ കുറച്ച് വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ഞങ്ങൾക്ക് ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഞങ്ങൾക്ക് കിട്ടേണ്ടത് എപ്പോഴും കിട്ടാറുണ്ട്, കിട്ടിയിട്ടുമുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതിൽ ഓരോ ജേണി ഇപ്പൊ ജി സി ടി പി കഴിയുമ്പോഴും ഭയങ്കര വിഷമം വരുന്നത്, അതുപോലെ തന്നെ മെന്ററിങ് ഡിസംബറിൽ കഴിയും എന്ന് പറഞ്ഞ് ഫെബ്രുവരി ആയി, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഗൈഡിന്റെ അടുത്ത് അടുക്ക് പറയും, ഗൈഡ് ഞങ്ങൾക്ക് ഇങ്ങനെ സ്നേഹം കൊണ്ട് കുറച്ചും കുറച്ചും കൂടി തരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഇങ്ങനെ ഇത്ര കിട്ടിയാവാലും മതിയാവില്ലല്ലോ. പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ പേയ്മെന്റ് ഇറക്കുമ്പോൾ തോന്നും ഓ ഇത് ഭയങ്കര പേയ്മെന്റ് ഭയങ്കര പേയ്മെന്റ് ഇത്, പിന്നെ പിന്നെ ഇതിനിപ്പോ ഇനി എത്ര കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു മോഡിൽ നമ്മൾ എത്തും. അത്രയും നമുക്കൊരു അത്രയും ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ കുറെ പൈസ ഉണ്ടാക്കി കാലം സമാധാനം ഉണ്ടായാൽ മതി എന്നൊക്കെ പറയല്ലോ, അത്തരത്തിലൊരു സമാധാനം അത് നമുക്ക് കിട്ടും. ഒന്നുമില്ലെങ്കിലും ആ സമാധാനം ഉണ്ടാവും, അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കൂലേ. പിന്നെ പിന്നെ ഇപ്പൊ എന്താ പറയും, എന്റെ എന്നെ കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ ബോർ അടിക്കണ്ടോ? ഇവിടെ കുറെ മൈൻഡ് കോച്ചുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. ഇല്ല ഐഷ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കീപ് ഓൺ ഗോയിങ്. ഇപ്പൊ നേരത്തെ വന്ന വിസ്റ്റംസ് ഇല്ലേ, അതേപോലെയൊക്കെ പറഞ്ഞോളൂ. ഇത് എങ്ങനത്തെ ഒക്കെ കേൾക്കാൻ വേണ്ടി കാത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മളുടെ യങ് ആയിട്ടുള്ള റീസെന്റ്ലി കഴിഞ്ഞിട്ടുള്ള ബാച്ചിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്, അപ്പൊ അക്ക് കൊറേ പറയാനുണ്ടാവും എന്നുള്ള കാര്യം എന്തായാലും അറിയാം. സോ പറഞ്ഞോളൂ ആയിഷ. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് എന്താ പറയാ ഫോർഗീവ്നെസ്സിനൊക്കെ പറ്റി പറയാം. എനിക്കൊക്കെ ഫോർഗീവ്നെസ് ഒരാളോട് മാപ്പൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എടുങ്ങാറുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോ ഓരോട് പോയിട്ട് മാപ്പൊക്കെ ചോദിക്കേ അത് നടക്കേയില്ല, എന്റെ മനസ്സങ്ങ് സമ്മതിക്കൂല, അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. ഈ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അയാളോട് നേരിട്ട് പോയി ചോദിക്കാൻ മടിയുണ്ടെങ്കിലും നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ കുറേ വട്ടം മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ നമ്മൾ അയാളോടുള്ള ആ ദേഷ്യം നമുക്ക് കുറഞ്ഞു കിട്ടുന്നുള്ളതാണ്. ഇത് ലൈഫിൽ തന്നെ അങ്ങനെ ഒരു ഇതുണ്ട്, അതൊരു പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് നമ്മൾ ഷെയർ ആക്കണില്ല. എൻ്റെ ഒരു ബെസ്റ്റ് എൻ്റെ ഫാമിലിയിൽ നിന്ന ഒരാളോടുള്ള ഒരു ചെറിയ സംഭവം, ആദ്യമൊക്കെ എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ എനിക്ക് കാണണ്ട ഞാൻ അവരുടെ അടുത്തേക്ക് വരൂല എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ആവാന്നുള്ള ഒരു മോഡിലെത്തി. കുറേ നമ്മൾ ഫോർഗീവ് ആദ്യം നമ്മൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കും, ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് പിന്നെ നമുക്ക് ഈ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഇല്ലാണ്ട് പറ്റാതായി. ആദ്യമൊക്കെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് എഴുതുമ്പോൾ കിട്ടേയില്ല, പിന്നെ എഴുതി 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 മൂന്ന് വലിയ ബുക്ക് ഫുള്ളായി ഗ്രാറ്റിറ്റ്യൂഡ്. പക്ഷെ ആ ബുക്ക് കളയാൻ തോന്നൂല, അതിങ്ങനെ അടുക്ക് വായിക്കുമ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നോ, ഇത്രയൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തോ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് കിട്ടും, ഭയങ്കര രസമാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ സ്കൂൾ പഠിക്കണം എന്നൊക്കെ ഞാൻ എഴുത്തിൽ എൽ പി സ്കൂളിലൊക്കെ സ്റ്റേറ്റിലൊക്കെ പോകുമായിരുന്നു, അത് അന്ന് ആ സ്റ്റേറ്റോട് അവസാനിച്ചതാ. പിന്നെ ഞാൻ ചെയ്ത് നോക്കിയിട്ടേയില്ല, മൈൻഡിൽ വരുമെങ്കിലും ഞാൻ എഴുതാറില്ല. ഇപ്പോൾ ജി സി ടി പി ഒക്കെ കഴിഞ്ഞേരം ഞാൻ എഴുതി തുടങ്ങി കുറച്ചൊക്കെ ആയിട്ട്, പക്ഷെ എഴുതും. ഇപ്പോഴും എനിക്കതൊരു പുറത്തേക്ക് അങ്ങോട്ട് വിടാൻ ഒരു തോന്നലില്ല, ഞാൻ എൻ്റെതായ ഇതിലിങ്ങനെ എഴുതി ഇങ്ങനെ വെക്കും കുറേ കാര്യങ്ങൾ. ചില സമയത്ത് ആ എഴുതിയതിനെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ എനിക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാവും, നമ്മളൊരു മോഡിൽ ഇരുന്ന് ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്, കുറേ സംഭവങ്ങൾ അതിലുണ്ടാവും. ഓക്കെ. പിന്നെ ഈ ഫോർഗീവ്നെസ് നമ്മളിപ്പോൾ സ്കൂളൊക്കെ, ഞാൻ അന്ന് സ്കൂൾ കുട്ടികളോട് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ അവരിന്നെ നോക്കി എന്നെ പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇന്ന് തെറ്റും നാളെ മിണ്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു, നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന അന്ന് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ മക്കളോട് വെറുതെ ഇങ്ങനെ ചോദിച്ചു, രസമായിട്ടുള്ള കാര്യം പറഞ്ഞു, അവിടുത്തെ മക്കളോട് വെറുതെ ഇങ്ങനെ ചോദിച്ച് ഈ നിങ്ങളെ ക്ലാസ്സിലും ഇങ്ങനെ ഉണ്ടാവോ എന്നൊക്കെ തെറ്റിപ്പോയി നാളൊക്കെ മിണ്ടുന്ന, അപ്പോഴത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു അതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ
ഞാൻ ചോദിച്ചേ നിങ്ങൾ എന്തിനാ ഈ വെറുതെ ഇവരെ പിച്ച് ഇവരെ തോണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റി നിൽക്കുന്നേ, അതിനൊന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇനിയിപ്പോ അവരോട് എന്താണ് ഞാൻ മുണ്ടോടി എന്നൊക്കെ പറയാം, നമുക്ക് ഭയങ്കര കുറച്ചിലായിരിക്കും, ഓർ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരിതായിരിക്കുമല്ലോ. അപ്പൊ അവരടുത്ത് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അവരെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ ഫോർഗീവ്നെസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത്, അത് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അവർ എന്റെ നമ്പറൊക്കെ വാങ്ങിച്ച് പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് ആക്കും, ആ ഫോർഗീവ്നെസ്സിനൊക്കെ പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതേ അറിഞ്ഞില്ല, ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെയാണ് നമുക്ക് കൊടുക്കുന്നത് നമുക്ക് കിട്ടുള്ളൂ, നമ്മൾ ഒരാൾക്ക് എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ, അല്ലാതെ ഒരാൾക്കൊന്നും കൊടുക്കാണ്ട് നമുക്ക് കിട്ടട്ടെ എന്ന് കരുതിയാൽ കിട്ടൂല. ഞാനൊക്കെ ആദ്യം ഒരു ഡിപ്പെൻഡന്റ് ആയിരുന്നു, അതായത് പൈസക്ക് ആണെങ്കിലും അല്ലാത്തതിനാണെങ്കിലും എന്നെ അവർ സ്നേഹിക്കട്ടെ, എന്നെ അവരിങ്ങനെ ചെയ്യട്ടെ, അപ്പൊ മാത്രമേ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്ന് ഉള്ള ഒരാളായിരുന്നു. ഹസ്ബൻഡിന്റെ കാര്യത്തിലോ നിങ്ങൾ എന്താ എന്നോട് മിണ്ടാത്ത്, നിങ്ങൾ എന്താ എന്നോട് ചിരിക്കാത്ത, നിങ്ങൾ എന്താ എന്നോട് അത് ചോദിക്കാത്ത വെച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എനിക്കത് അവിടുന്ന് കിട്ടണം എന്നുള്ളതായിരുന്നു, അവിടുന്ന് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അങ്ങനെയുള്ള ഒരു തോട്ടായിരുന്നു. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പോ നമ്മൾ എന്താണോ നമ്മൾ നമ്മളെ സന്തോഷത്തിന്റെ താക്കോല് അതൊരാളടുത്തും കൊടുക്കാതിരിക്കുക. ഇപ്പൊ ആരെന്നെ വേദനിപ്പിച്ചാലും എനിക്ക് ഹാപ്പി ആവാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ ഹാപ്പി ആവണമെങ്കിൽ ഇന്ന ഒരാളും ഹാപ്പി ആക്കണ്ട. അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമുക്ക് ഹാപ്പി ആവണമെങ്കിൽ അതിന് ഉള്ള സംഭവങ്ങൾ നമ്മളിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ല മറ്റൊരാൾ എന്നെ ഹാപ്പി ആക്കട്ടെ, അവരെന്നെ സന്തോഷിപ്പിക്കട്ടെ, ഇവരെന്നെ സന്തോഷിപ്പിക്കട്ടെ, അവരെന്നോട് ചോദിക്കട്ടെ എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റുക. ഡിപ്പെൻഡന്റ് ആയി ഇരിക്കാതിരിക്കുക. കുറച്ചൊക്കെ നമ്മൾ നമുക്ക് നമുക്കിപ്പോ ഏതൊരു വൈഫിനാണെങ്കിലും മക്കൾക്ക് ആണെങ്കിലും പാരന്റ്സിന്റെ ലവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ലവ് ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അത് നമ്മൾ ആ ഒരു മോഡിൽ അങ്ങ് വിടുമ്പോൾ കിട്ടും. നമ്മളിത് ചോദിച്ച് വാങ്ങുന്നതും നമുക്ക് അറിഞ്ഞു തരുന്നതും തമ്മിൽ മാറ്റണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഫീൽ ചെയ്യാണ്. അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും എന്നോടൊരു സ്നേഹമില്ല എന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് അവർ തരുന്നത് അത് പ്യുവർ ലവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് അതാണ്, അപ്പൊ നമുക്ക് കിട്ടുന്നത് അതായിരിക്കുമല്ലോ. നമ്മൾ എങ്ങനെയാണോ അതുപോലെയല്ല നമ്മൾ മറ്റുള്ളവരെ ചിന്തിക്കുക. മറ്റൊരാൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണ കാണുമ്പോൾ ഓ ഓൾ അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആ ഒരു തോട്ട് നമ്മളെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം. നമ്മൾ പറയില്ലേ ഈ അങ്ങനെ ആയതുകൊണ്ടല്ലേ ഈ അത് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറയല്ലോ, നമ്മളിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ പറയല്ലോ. അപ്പോ നമ്മുടെ സന്തോഷം അത് നമ്മളിൽ തന്നെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിലും കൊടുത്തിട്ടുള്ള സംഭവങ്ങളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്. ഒന്നൊരു ഓർഡറായി പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെയും ഇവിടേക്ക് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഈ സെഷൻ എടുത്ത് കഴിഞ്ഞ് വെറുതെ ഷാന വിളിച്ച് കണ്ട് ഗേഡ ടോക്ക് ജേണി പറയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര വിശപ്പായിരുന്ന് കഴിക്കായിരുന്നു. അപ്പൊ വിളിച്ചപ്പോ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, ആ ഓക്കെ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇന്നലെ കരുതിയെന്ന് ആരെങ്കിലും ഒക്കെ ഒരു ഗൈഡഡ് ജേണി ഒന്ന് കേട്ടിട്ട് ഒന്ന് സെറ്റ് ആവണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അതിന്റെ ടൈമേ കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ കരുതി എന്റെ ഗൈഡഡ് ജേണി തന്നെ മറ്റൊരാളത് കേൾക്കുന്നത് എനിക്കാണ് പറഞ്ഞാ പോരെ, അങ്ങനെ ഒരു ഇതിൽ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് ഗൈഡഡ് ജേണിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സംഭവം, ഇത് ഗൈഡഡ് ജേണി ആണ് എന്ന്. അപ്പൊ എന്റെ ഫാമിലി തൊരൊക്കെ ലിങ്ക് ഷെയർ ആക്കുക, ഇതുവരെ ജീറ്റിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കാത്ത കയറാത്ത ആൾക്കാരാ, ഫ്രീ അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരിന്ന് പോസ്റ്റർ കണ്ടപ്പോ അവർക്ക് ലിങ്ക് വേണോ ലിങ്ക് വേണോ, ഞാനാണെങ്കിൽ ഇതിപ്പോ ഞാൻ തന്നെ പറയണ ലിങ്ക് അല്ലേ, ഇതിന് കൊടുക്കണോ ഇതിന് കൊടുക്കണോ അത് ചോദിക്കുമ്പോ നമ്മൾ കൊടുക്കണമല്ലോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. എന്റെ വീട്ടില് എന്റെ സിസ്റ്റർ ചിലപ്പോ ഇതിൽ ഉണ്ടാവുമായിരിക്കും, അവരൊക്കെ ഇത് കേറണം കേറണം എന്ന് കരുതി കാത്തിരിക്കുന്നവരുണ്ട്. പിന്നെ ഇവിടെ ഉമ്മയാണെങ്കിലും എന്റെ താത്തമാരാണെങ്കിലും ഒക്കെ ആ അവക്ക് ഇന്ന് രാവിലെ എന്തോ ക്ലാസ് ഉണ്ട്, അവരെന്തോ വലിയ സംഭവമാക്കി വെച്ചു. അപ്പൊ ഞാൻ അങ്ങനെയല്ലോ അവർ അതിലേക്ക് കേറിക്കോട്ടെ എന്ന് കരുതി. ഞാൻ പറയും നിങ്ങൾക്കൊക്കെ വെറുതെ വിട്ടെന്നപ്പോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല, ഇപ്പൊ എന്റെ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണല്ലേ എന്നൊക്കെ പറയും, നിങ്ങൾക്ക് എന്നും എന്റെ സംസാരം കേൾക്കുന്നല്ലേ. അപ്പൊ അവർ പറഞ്ഞ് ഈ സംസാരിക്കണം എങ്ങനെയൊക്കെ ഒന്നും കേക്കട്ടെ എന്നിട്ട് വേണമെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് ആളുകൾ ഞാനിങ്ങനെ ഫോണിൽ പരിചയപ്പെട്ട രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ഒരു ആളുണ്ട്, ഒരു ആർക്കിടെക്ചർ ആണ് ഒരാൾ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കും, കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതേപോലെ ഞാൻ ലാപ്പ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാള്, അവരിങ്ങനെ പറയും. അവരെന്തോ ഞാൻ മൈൻഡ് കോച്ച് ആണെന്ന് അവർക്ക് അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ജി സി ടി പിക്ക് പോകുമ്പോൾ തന്നെ അവര് എൻ്റെ അടുത്ത് പറയും ഭയങ്കര സ്ട്രെസ് ആണ്, ഇത് റിലീഫ് ചെയ്യാൻ എന്താ ചെയ്യുക എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കുന്നേ ചോദിക്കും, വിചാരിക്കാറുണ്ട് ഞാൻ ഒരു ഒരു പരിചയമില്ലാത്ത ആളാണ് അന്ന് ലാപ്ടോപ്പ് എടുക്കാൻ പോയതുകൊണ്ട് അവിടെയുള്ള ആ പരിചയമാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സ്ട്രെസ് ആണ് കാര്യങ്ങളാണ് ജോബിൽ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ അതിന്റെ ട്രെയിനിങ്ങിന് പോവാണ്, അത് കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞ്, ഇത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആളെ മറന്നു പോയിക്കണ് അയാളുടെ മെസ്സേജ് അയക്കണേ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്.
അപ്പൊ അവർക്ക് അവര് ഞാൻ ഫ്രീ സെഷൻ വെക്കും, അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഫ്രീ സെഷൻ ഇതാണ്, ഇന്ന് വെക്കാം നാളെ വെക്കാം എന്ന് കരുതി ഇങ്ങനെ പോയി 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 ഇത്രയും ദിവസമായി. അപ്പൊ ഞാൻ പറയും ഈ വീക്കിൽ ഉണ്ടാവും, അടുത്ത വീക്കിൽ ഉണ്ടാവും, ഇങ്ങനെ പറയും. പിന്നെ ഞാൻ ആ സെഷൻ എടുക്കാൻ പോകുന്നതിന്റെ തലേദിവസം അഫ്സൽ ഉസ്താദ് ഉണ്ട്, ഞങ്ങളെ മെന്ററിംഗ് ബാച്ചിലും ജി സി ടി പി ഒക്കെ ചെയ്ത ആളാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ചോദിച്ച് എന്താ ബി വി എ ഇപ്പത്തെ എന്നിട്ട് കോച്ചിങ്ങിന്റെ ഒക്കെ അവസ്ഥ വെച്ച്. ഞാനാണെങ്കിൽ ഒരു കോച്ചിങ് കൊടുത്തിട്ടില്ല, ഇതുവരോട് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഞാനിങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. മൂപ്പര് പറഞ്ഞു അങ്ങനെ ഇരിക്കരുത്, വേഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു വോയിസ് ഒക്കെ ഇട്ട്. അപ്പൊ പിന്നെ ആ ഒരു സംഭവത്തൊന്നും കൂടിയാണ് ഞാൻ പിറ്റേ ദിവസം ആ ഒരു പ്രിൻസിപ്പാളിനെ വിളിച്ചെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ വിളിക്കൂല, ഞാൻ കുറെ ദിവസമായി കണ്ടെടുത്ത് ആ നമ്പർ കിട്ടിയിട്ട് ഞാൻ എന്ത് പറയും എന്ത് പറയും എന്ത് പറയും എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ആ ഒരു ഇത് ബ്രേക്ക് ചെയ്തപ്പോ അഫ്സൽ ഉസ്താദ് തന്നെ വന്നിട്ടാണ് മെസ്സേജ് ചെയ്ത് പ്രൗഡ് ഓഫ് യു കൾന്ന് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, നമ്മളെ നമ്മളിപ്പോ പരസ്പരം ഇങ്ങനെ അഭിനന്ദിക്ക, അത് ഭയങ്കര നല്ല കാര്യമാണ്. നമ്മൾ ഒരാളൊരു കാര്യം ചെയ്താല് അതിനെ അഭിനന്ദിക്ക. നമ്മൾ എന്ത് വിചാരിക്കുക, അവളെ അഭിനന്ദിച്ച അവക്ക് കുറച്ച് ജാഡയായാലോ, അവക്ക് വലിയ ആ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നിയാലോ എന്നൊക്കെ തോന്നിട്ട് നമ്മൾ പറയൂലല്ലോ. അപ്പൊ ആ ഒരു സംഭവത്തെ മാറ്റി അഭിനന്ദിക്കാണ്ട് ചെറിയൊരു കാര്യമാണ് ചെയ്തതിന് അതിന് വലിയ രീതിയിൽ അഭിനന്ദിക്കുമ്പോ അത് ഒരാളിലുണ്ടാകുന്ന ഒരു കോൺഫിഡന്റ് അത് ഭയങ്കരമാണ്, ഭയങ്കര ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോ എന്താ സമയമായോ? കുറെ സമയമായി കഴിയുമ്പോ കേട് വന്നോ? ഹലോ. എത്തിയിട്ടില്ല, ജോയിനിങ് എന്തെങ്കിലും കൂടെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നല്ല വിസ്റ്റല്ല, ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല, എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. പിന്നെ വീഡിയോ മോഡിൽ വരാത്ത ആളുകൾ പ്രത്യേകം, നിങ്ങൾ എന്തായാലും ഇപ്പൊ വീഡിയോ മോഡിൽ വന്നേ പറ്റുള്ള കാര്യം, ഗൈഡ് ഇപ്പൊ ജോയിൻ ചെയ്യും. അപ്പോ ഓൾറെഡി ഇപ്പൊ ഇതാ ഇതില് നമ്മള് ഓൾറെഡി ഉള്ള മൈൻഡ് കോച്ചസ് ആയിട്ടുള്ള ഹാജിറ മാം, റൂബി മാം, ഷിറിൻ ഷാൻ എല്ലാവരും വീഡിയോയിൽ ഉണ്ട്. അവർക്ക് അറിയാം വീഡിയോയിൽ വന്നാലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ചുമ്മാ നമ്മള് ബെഡിൽ കിടന്ന് കേൾക്കുന്നതിനേക്കാളും രസമാണ് ഓ ആയിഷ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയോ വിസ്റ്റംസ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ പോലെ തന്നെ ഉള്ള ഒരാളായിരുന്നു ആയിഷ. അവിടെ നിന്നാണ് ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഇപ്പൊ കേട്ടില്ലേ ഒരുപാട് വിസ്റ്റംസ് വരുന്നു, എനിക്കൊന്നും അറിയില്ല, എന്നെ കൊണ്ട് സെഷൻ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ വിസ്റ്റംസ് ഒക്കെ ഒഴുകുന്നുണ്ട്, നമ്മളൊക്കെ വളരെ രസിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് അവരുടെ നാച്ചുറൽ ടോക്കിംഗ് വരുന്നത്. സോ ആയിഷ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. പിന്നെ ഞാൻ വേറൊരു സംഭവം പറഞ്ഞത്, ഞാനിങ്ങനെ എന്താ പറയുക, ജി സി ടി പി സമയത്താണെങ്കിലും മെന്ററിങ്ങിന്റെ ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ ഭയങ്കര ആക്റ്റീവ്. ഇങ്ങനെ ചളി പറഞ്ഞും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തർക്കുത്തരം പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കും. അപ്പൊ എല്ലാവരും കരുതുന്നു എന്റെ ജി സി ടി പി കഴിഞ്ഞ് കുറെ പേര് പറയും ആയിഷിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണം, ആയിഷിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറയും. ഞാൻ പറയും ഇതിന് മാത്രം എന്റെ അടുത്ത് ഇപ്പം എന്താ ഉള്ളത്? അപ്പൊ അവർക്ക് എന്താ ഞാൻ സംസാരിക്കുന്ന ചിരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചളി പറഞ്ഞിട്ടാണോ ടോക്ക് ചെയ്യാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങളോടൊക്കെ ചിരിച്ച് ചളിയൊക്കെ പറയുന്നുണ്ട് എഴുതിയിട്ട് നമ്മളിപ്പോ ഒരു സെഷനിൽ പോയാൽ അങ്ങനെ ആവോ? അപ്പൊ ഞാൻ കരുതി, ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര സീരിയസ് ആവും സെഷനിലൊക്കെ പോയാൽ, ഞാൻ ചിരിക്കൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പൊ എന്റെ മെയിൻ ഇത് എന്തായിരുന്നു, ചിരിക്കരുത് ചിരിക്കരുതായിരുന്നു. പക്ഷെ ആ സ്റ്റുഡൻസിന്റെ അടുത്ത് പോയിട്ട് ഞാൻ സെഷൻ എടുത്തപ്പോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തമാശയെ പറഞ്ഞു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി, മക്കൾ പറഞ്ഞേ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഉള്ളിലോട്ട് ഇങ്ങനെ കേറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു സ്റ്റുഡന്റ് ഇങ്ങനെ സെഷൻ എടുത്ത് ഫീഡ്ബാക്ക് പറയുന്നതിനിടയിൽ ആ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ക്ലാസ്സിൽ നല്ല ടോപ്പറാണ്, നല്ല പഠിക്കുന്ന ഒരു നല്ല എന്താണ് എക്സാമിലൊക്കെ നല്ല മാർക്കുള്ള ഒരു സ്കൂളാണത്. അപ്പോൾ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അതിന്റെ കണ്ണിങ്ങനെ അറിയുന്നുണ്ട്. അപ്പൊ എന്താ ചോദിച്ചപ്പോ ആ കുട്ടി എന്ത് സംഭവിച്ചാല് ആ കുട്ടി എത്ര, ഞാൻ ഇങ്ങനെ എക്സാമിനെ പറ്റി പറഞ്ഞു, നമ്മൾ എത്ര പഠിച്ചു വന്നാലും ചില കുട്ടികളുണ്ട് നമ്മളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും സ്കൂൾ എന്നാ ഞാനൊന്നും പഠിച്ചില്ല ഞാനൊന്നും പഠിച്ചില്ല, എനിക്ക് പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് പേടിയുണ്ട് ഞാനൊന്നും പഠിച്ചില്ല അതൊന്നും അറിയൂല എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ മൂപ്പര് നല്ലോണം പഠിച്ചിട്ടുണ്ടാവും, വെറുതെ പറയാണ് പഠിച്ചില്ല പഠിച്ചില്ല. അപ്പോ ഞാൻ അതിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ആ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അപ്പൊ ആ കുട്ടി അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത് ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് വിഷമം വന്നാണ്, ഇങ്ങനെ ഞാൻ എന്നും ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ എന്റെ മനസ്സിൽ കൊടുക്കുന്ന നെഗറ്റീവ് തോട്ട് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നും ഇങ്ങനെ പഠിച്ചില്ല 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 എന്ന് പറയുമ്പോ ആ ഉള്ളിൽ ആ പഠിച്ചിട്ടില്ല പഠിക്കണില്ല പഠിക്കണില്ല എന്നുള്ള മാത്രമല്ലേ കൊടുക്കണേ, പഠിച്ചിക്കണെങ്കിൽ പഠിച്ചിക്കണെന്ന് പറയണോണ്ട് എന്താ നമ്മൾ പഠിച്ചാ നമ്മൾക്ക് അതൊക്കെ കേട് വന്നല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മാറ്റണോ നിർത്തണോ? ഗേഡ് ജോയിൻ ആയിട്ടുണ്ടോ? ബിവി ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യല്ലേ, കണ്ടിന്യൂ ഓക്കെ ചെയ്തോളൂ. ഓക്കെ ഞാൻ ഓക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ. അപ്പോ ഞാൻ ആ കു അപ്പൊ ആ കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ പറയുന്നത്, ഞാൻ ആദ്യമൊക്കെ കരുതി ഇതൊന്ന് പറഞ്ഞ ഇവർക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികളല്ലേ മനസ്സിലാവോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവർ നല്ല രീതിക്ക് അത് മനസ്സിലാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടി ആ ഒരു സംഭവം, അപ്പൊ ഇനിയിപ്പോ എത്ര ആയാലും ആ കുട്ടി ആ ഒരു എക്സാമിന്റെ ടൈമിൽ ഞാൻ പഠിച്ചില്ല ഞാൻ പഠിച്ചില്ല ആ ഒരു സംഭവം ആ കുട്ടി നിർത്തും.
അപ്പൊ ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. പിന്നെ നമ്മൾ ഒരാൾക്ക് എന്ത് കൊടുക്കുമ്പോൾ അത് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുക, സ്നേഹമാണെങ്കിലും മറ്റെന്താണെങ്കിലും നമ്മൾ അങ്ങോട്ട് അത് അത്രയും ഫീല് കൊടുക്കുമ്പോഴേ ആ സംഭവം നമുക്ക് അത്രയും ഫീൽ ഇങ്ങോട്ട് കിട്ടുള്ളൂ. കുറേ ആളുകളുണ്ട്, നമ്മൾ പല സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മളിങ്ങനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നിടത്ത് നമ്മളൊന്ന് മാറി ചിന്തിക്കുക. അവരതൊന്നും നമ്മളെല്ലാവരും നമ്മളെ സൃഷ്ടാവ് ജനിപ്പി പഠിച്ചിട്ടുള്ള എന്തിനാ, നമ്മൾ ആരെയും കണ്ടുള്ള പഠിച്ചിട്ടില്ല ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പാരന്റ്സ് ഇല്ലാത്ത മക്കൾ വളരുന്നുണ്ട്, മക്കളില്ലാത്ത പാരന്റ്സ് മരിച്ചു പോകുന്നുണ്ട്, അവരൊക്കെ ജീവിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാത്രം നമ്മളെ ഒരാൾ അങ്ങനെ ആകുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ആയോ ഞാൻ ഇങ്ങനെ ആയോ, ചില പേരൻസ് ഒക്കെ പറഞ്ഞിട്ട് എന്റെ മോൻ അങ്ങനെ ആയി ഇനി ഞാൻ എന്നെ എനിക്ക് ആരാ നോക്കാൻ എന്നെ ആരാ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കുറെ പേരൻസ് ഉണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ആരെയും കണ്ടിട്ട് നമ്മൾ സൃഷ്ടാവ് പഠിച്ചിട്ടില്ല, നമ്മളെ പഠിച്ചത് നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മളെ പഠിച്ചതിന് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ല അള്ളാഹു നമ്മൾ പഠിച്ചിക്കണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനൊരു പരിഹാരം മൂപ്പരടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കണ്ടല്ലോ, ആ എനിക്ക് എൻ്റെ മക്കൾ ഇങ്ങനെ ആയി ഇനി എനിക്ക് ആരാ എനിക്ക് ആരാ എനിക്ക് ആരാ എന്നുള്ള ആ ഒരു തോട്ട്, മക്കളോടാണെങ്കിലും നമുക്ക് ആരുമില്ലെങ്കിലും നമ്മളങ്ങനെ എനിക്ക് ആരുമില്ല എനിക്ക് ആരുമില്ല എന്നുള്ള ആ തോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കൂടെ ഉള്ളവരെ നമ്മളെ കൂടെ നിർത്തിയിട്ട് തന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, അല്ലാതെ വീട്ടുകാരെയും നാട്ടുകാരൊക്കെ ഒഴിവാക്കി എനിക്ക് ഞാൻ മാത്രം മതി പറഞ്ഞിട്ടല്ല, നമ്മളെ കൂടെ തന്നെ അവരെ കൊണ്ടുപോയിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. ഓക്കെ ഇത്രയൊക്കെ മതിയല്ലേ. ഓക്കെ താങ്ക് യു എന്നെ കേട്ടിരുന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദി. വല്ലത് മനസ്സിലായോന്നൊന്നും എനിക്കറിയൂല. അടിപൊളിയായിരുന്നു അപ്പൊ ഓക്കെ വിഘേഷ്, താങ്ക് യു. സൂപ്പർ ടോക്ക്, ഒന്നും പറയില്ല. ഓക്കെ രാവിലെ തന്നെ നമ്മളെല്ലാവരും മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പാകത്തിലായിരുന്നു ആയിഷയുടെ ടോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആയിഷ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്രിസിയേഷൻ നിങ്ങൾ എല്ലാവരും ആയിഷയ്ക്ക് ചാറ്റ് ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തോളൂ എവ്രി വൺ. സോ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ആക്ച്വലി ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത്, പെട്ടെന്നൊന്നും അങ്ങനെ സംസാരിക്കില്ല, ആവശ്യത്തിന് മാത്രം ഓക്കെ തംസപ്പ് കെട്ടു പോകുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും ഭയങ്കര റിസേർവ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. പിന്നെ എന്നോട് പറഞ്ഞു ജി സി ടി പിക്ക് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് സെഷൻ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, നിങ്ങൾക്ക് ശരിക്കും തോന്നുകയാണെങ്കിൽ മാത്രം എന്നോട് ഇതിൽ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ആളാണ്. പിന്നെ ഡയറക്റ്റ് ഞാൻ കണ്ട സമയത്താണ് മനസ്സിലാക്കിയത് ആള് കാണുന്ന പോലെ ഒന്നുമില്ല, സംസാരിക്കാൻ തുടങ്ങിയാൽ നല്ല അസലായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾ തന്നെയാണ് ആയിഷ എന്നുള്ള കാര്യം. അപ്പൊ അത് ആ യുണീക്നെസ് ഉണ്ട്, അത് പുറത്തു കൊണ്ടുവരുന്ന സമയത്താണ് നമ്മൾ എല്ലാവരും ഒരു ആക്ച്വൽ ട്രെയിനർ ആയിട്ട് മാറുന്നത്. നമ്മൾ വേറെ ആരും ആവാൻ ശ്രമിക്കണ്ട, നമ്മളുടെ നേച്ചർ എങ്ങനെയാണോ, സംസാര രീതി എങ്ങനെയാണോ, യുണീക്നെസ് എങ്ങനെയാണോ, വസ്ത്രധാരണ എങ്ങനെയാണോ, നമ്മളുടെ ഐഡിയോളജീസ് എന്തൊക്കെയാണോ, അതെങ്ങനെയാണോ, അത് അങ്ങനെ തന്നെ നമുക്ക് ഒരു പബ്ലിക് ഓഡിയൻസിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ സെൽഫ് ലവിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണോ അതിന് ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു, എന്നിട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നു. അതിനൊരു കോച്ചിന് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ, ഒരു കോച്ചിന് മാത്രമേ ഈ രീതിയിൽ പറ്റുള്ളൂ. വേറെ ഏത് ജോബ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഐഡിയോളജീസിനനുസരിച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം, ആ ടാഗ് നമ്മൾ എടുക്കണം, ആ പൊസിഷനെ നമ്മൾ എടുക്കണം, അവര് പറയുന്ന പോലെ നിൽക്കണം, ആ വ്യക്തിത്വത്തിനനുസരിച്ച് അവര് പറയുന്ന രീതിയിലേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒന്നുമില്ല, നിങ്ങളാണ് നിങ്ങളുടെ ബ്രാൻഡ്. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളായിട്ട് നിൽക്കുന്നോ അത്രത്തോളം ഭംഗിയുള്ള ഒരു ബ്രാൻഡ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. സോ ഇവിടെ ഒരുപാട് ആളുകൾ എനിക്കറിയാം കോച്ച് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒരു വൺ ഹൈലൈറ്റിംഗ് പോയിന്റ് ഇതാണ്, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് രീതിയിലാണോ നിൽക്കുന്നത്, നിങ്ങളുടെ നേച്ചർ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഐഡിയോളജീസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ കേൾക്കാൻ ഓഡിയൻസ് ഉണ്ടാവും. നിങ്ങളുടെ ശൈലി ഇഷ്ടപ്പെടുന്ന നമ്മൾ ചില ആളുകളെ മാത്രം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ചില ആളുകൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാ, അവരുടെ ശൈലി നമുക്ക് ഇഷ്ടമാണ്, അവരുടെ പ്രസന്റേഷൻ നമുക്ക് ഇഷ്ടമാണ്. സോ ദേ ആർ സംതിങ് വെരി ഡിഫറെന്റ്, അവർ സംസാരിക്കുന്ന സമയത്ത് വളരെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതേ ഒരു കാര്യം ഒരു കോച്ചിന് നമ്മളുടെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റും. അതിനൊരു ഉത്തമമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ആയിഷ എന്ന് പറയുന്നത്. ഹൂവർ ഷീസ് അതിന് ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ, അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആളിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് ആയിഷ ഫോർ യുവർ ബ്യൂട്ടിഫുൾ ടോക്ക് ഇൻ ദ മോർണിംഗ്. പിന്നെ ഇപ്പോഴും വീഡിയോ മോഡിൽ വരാത്ത ഒരുപാട് ആളുകളുണ്ട്, ഗൈഡ് ഈസ് അബൌട്ട് ടു ജോയിൻ. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ മോഡിൽ വരാം. വീഡിയോ മോഡിൽ വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഹൗസ് യുവർ എക്സ്പീരിയൻസ് റിയലി കമ്മിങ് ഇൻ ദ വീഡിയോ മോഡ്, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പറയൂ. അറ്റ്ലീസ്റ്റ് ആ ചാറ്റ് ബോക്സിൽ നോക്കിയിരിക്കുന്ന ആളെങ്കിലും മനസ്സിലാവട്ടെ ഇതിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന്. അനഘ ഐസിയ, ഷിറിൻ ഷാൻ ഐസിയ, എല്ലാവരും ജസ്റ്റ് റിൻഷിന ഒക്കെ നമ്മളൊക്കെ എപ്പോഴും കാണുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് അവർക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ മോഡിലോട്ട് കൊണ്ടുവരും.
യെസ് നമ്മളോട് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മള് വീഡിയോ മോഡിൽ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും ആക്ച്വലി ഇവിടെ തന്നെ ഉണ്ടെന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വീഡിയോ മോഡിൽ വന്ന് എല്ലാവരും ഇഫ് യു ആർ ആക്ച്വലി ഹിയർ പെട്ടെന്ന് ഒന്ന് വീഡിയോ മോഡിൽ വരാം. ഓൾറൈറ്റ് ഓക്കെ, ഞാനിങ്ങനെ ജസ്റ്റ് ടാബിൽ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാവരെ കാണാൻ പറ്റുന്നുണ്ട്. റാൻഡംലി ചില ആളുകളെ വിളിക്കാം. ഹായ് ഹായ് മെഹക്, ഹായ് ബാബ, ഹായ് ഹസീന, ഹായ് എവ്രിവൺ, ഹായ് ജഹാൻ അശ്വരൻ, ഹായ് സാഹിദ്, സോ ഹാപ്പി ടു സീ യു ഓൾ ഹിയർ. വേറൊരു പ്രത്യേക കാര്യം ഇൻവിറ്റ് ചെയ്യും നിങ്ങൾ എന്ന് ജസ്റ്റ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള നമ്മളുടെ മെഗാ ഇവന്റിന്റെ കാര്യമാണ്. ലാസ്റ്റ് തന്നെ നമ്മളുടെ ഗൈഡഡ് ടോക്കിൽ ഒരുപാട് ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ പകുതിക്ക് വെച്ചിട്ട് നിന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് വന്ന നമ്മളുടെ ആഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് കയറാൻ വല്ല വകുപ്പുണ്ടോ. ഞാൻ ചെയർ ആയിട്ട് വന്നോളാം, ഞാൻ സൈഡിൽ ഇരുന്നോളാം, ഞാൻ ജനലിന്റെ വാതിലിലൂടെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അവസരങ്ങളൊന്നും മെഗാ ഇവന്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് കഴിയുന്നതും നിങ്ങൾ ഏറ്റവും ഭംഗിയിൽ സമാധാനത്തോടെ അവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡിലേ ചെയ്യാതെ അതിനുള്ള അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ട് നോക്കാം. കാര്യം സംടൈംസ് ലേറ്റർ ബിക്കംസ് നെവർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ മെഗാ ഇവന്റിന്റെ കാര്യം വരാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ തന്നെ ഒരു 1 മന്ത് കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി കഴിഞ്ഞ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗത്തോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സോ യു ഓൾസോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക. മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുതരും. ഇവിടെ ആർക്കൊക്കെ മെന്ററിംഗ് സോറി നമ്മളുടെ മെഗാ ഇവന്റിന് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും സീറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയോ. വരണമെന്നുണ്ട്, പക്ഷെ എനിക്കൊരു സംശയം, ആ സമയമാകുമ്പോഴേക്കൊക്കെ നടക്കൂ എന്നൊരു സംശയമുണ്ട്. എന്നെ കൊണ്ട് ആ സമയത്ത് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പേയ്മെന്റ് ഒക്കെ ആയി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ബുക്ക് ചെയ്താൽ മതിയല്ലോന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഒരു മൊമെന്റിലായിരിക്കും റിഗ്രറ്റ് വരുന്നത്, അയ്യോ എന്റെ സീറ്റ് പോയല്ലോ, എനിക്കും കൂടെ വന്നാൽ മതിയായിരുന്നു, അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. സോ അങ്ങനത്തെ ഒരു റിഗ്രറ്റിംഗ് മൊമെന്റ് നിങ്ങൾ ഉണ്ടാക്കണ്ട. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ പ്രീമിയം ആയിട്ടുള്ളതാണ്, പ്ലാറ്റിൻ ആയിട്ടുള്ള എങ്ങനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് എൻഷുർ യുവർ സീറ്റ്സ്. അപ്പൊ നമുക്ക് ഗൈഡഡ് ടോക്കിനുള്ള ടൈം ആയിട്ടുണ്ട്, എല്ലാവരും റെഡി ആണല്ലോ. മോസ്റ്റ് അവൈറ്റഡ്, എല്ലാ ഞായറാഴ്ചകളും നമ്മുടെ ഞായറാഴ്ചകൾ വളരെ വെളിച്ചമുള്ള ഒരവസ്ഥയിലോട്ട് കൊണ്ടുതരുന്ന നമ്മളുടെ ഗൈഡ് ഈസ് ഹിയർ. സോ എല്ലാവരും വീഡിയോ മോഡിൽ വരാം, ഗൈഡ് വന്നിട്ടുണ്ട്. സോ ഗൈഡ് UAE-യിലാണുള്ളത്, ഓൾ ദ വേ ഫ്രം UAE ഗൈഡ് നമുക്ക് ഗൈഡഡ് വിസ്റ്റംസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം യു ഗൈഡ്. വെരി ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സെക്കൻഡ് ഗൈഡഡ് ടോക്കിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് ഐ തിങ്ക് നമ്മുടെ കോച്ച് ബി വി ആയിഷയുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ടേക്ക് അവേ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല വിസ്ഡമാറ്റിക് ആയിട്ടുള്ള, ഫ്രം ദ എക്സ്പീരിയൻസ് ഇറ്റ്സെൽഫ്, കുറെ വിസ്ഡമാറ്റിക് ആയിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ അതായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ബി വി ആയിഷയ്ക്ക് എല്ലാവിധ ആശംസകളും ഒക്കെ അറിയിക്കുകയാണ്. നമ്മുടെ റീസെൻറ്റ് ബാച്ചിൽ GCTP കഴിഞ്ഞ കോച്ചാണ്. നന്നായിട്ട് ഇപ്പോൾ റീസെൻ്റൊക്കെ ആയിട്ട് സ്കൂൾസിലൊക്കെ പോയിട്ട് നല്ല ഫീഡ്ബാക്കുകൾ, കുട്ടികളൊക്കെ ഹൃദയം കവരുന്ന രീതിയിൽ സെഷൻസ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേട്ടതിലും അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷം. എന്തായാലും ഇനിയും വളരാൻ സാധിക്കട്ടെ, അവരുടേതായ ശൈലി തന്നെ, ആയിഷയുടേതായ ശൈലിയിൽ തന്നെ ഒരു നല്ല കോച്ചായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത, കഴിഞ്ഞ വീക്കിൽ നമ്മൾ കുറച്ച് ഡീപ്പർ ടോപ്പിക്കുകളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കിലെ ചർച്ച ഇല്ലായ്മയായിരുന്നു. പൊതുവെ നമ്മൾ മൈൻഡ് ട്രെയിനിങ്ങിൽ സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഇല്ലായ്മയെ കുറിച്ചുകൂടെ നമ്മൾ സംസാരിക്കരുതെന്നാണ്. പക്ഷേ ഇല്ലായ്മയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള വഴി എന്താ വെച്ചാൽ നമ്മളുടെ ഇല്ലായ്മകളെ കുറിച്ചുള്ള സംസാരത്തെ തന്നെ നമുക്ക് എന്താക്കി മാറ്റാം എന്നുള്ളതാണ്, നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വിജയം, ഒരാളുടെ വിജയത്തിൻ്റെ രഹസ്യം ഉറങ്ങിക്കിടക്കുന്നത് അയാൾക്ക് നിഷേധിക്കപ്പെട്ടതും അയാൾക്ക് പരീക്ഷിക്കപ്പെട്ടതും പരീക്ഷിക്കപ്പെട്ടതുമായ കാര്യങ്ങൾക്കകത്തുള്ള അവസരങ്ങളെ കണ്ടെത്താൻ പറ്റുമ്പം, അതിനകത്തുള്ള എന്താണ് ദൃഷ്ടാന്തങ്ങളെ കണ്ടെത്താൻ പറ്റുമ്പം അയാൾക്ക് അതിൽ നിന്നും വിജയിക്കാനും ആ എന്താണ് എന്തിലാണോ അയാൾ പരീക്ഷിക്കപ്പെട്ടത് അതിന് പുറത്തു വരാനും പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഞാൻ ഇന്നത്തെ ടോപ്പിക്, ഇന്നത്തെ ഡിസ്കഷനിലേക്ക് ഞാൻ ജസ്റ്റ് എൻട്രി ചെയ്യാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. ചില കാര്യങ്ങൾ ഗൈഡഡ് ടോക്കിൽ ഞാൻ വരുമ്പോൾ തന്നെ, സെഷൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞാലേ ചിലർ കേൾക്കുള്ളൂ. മെൻറ്റേഴ്സിന് ഒരു പരാതി, നമ്മൾ എത്ര പറഞ്ഞിട്ടും ഗൈഡ് ഇതാകുന്നില്ല. അപ്പോൾ ഗൈഡ് ഒന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് കേൾക്കും. അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്നുകൂടി ഇൻഫോം ചെയ്യാണ്. മെയിനായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ഇവൻ്റാണ്, മെഗാ ഇവൻ്റാണ്. മെഗാ ഇവൻ്റിൽ ഏകദേശം കുറഞ്ഞ സീറ്റുകൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ അതിൽ നമ്മൾ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും മെഗാ ഇവൻ്റിൻ്റെ അവസ്ഥകളൊക്കെ. അപ്പം ഏകദേശം ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ തന്നെ 100-ന് മുകളിൽ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൺഫർമേഷൻ എഗെയിൻ 100-ൻ്റെ മുകളിലുണ്ട്. ഏകദേശം 200-ൻ്റെ മുകളിൽ തന്നെ കൺഫർമേഷൻസും രജിസ്ട്രേഷൻസും നമുക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അതിൽ തന്നെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇപ്പം നിങ്ങൾക്ക് ഇതാ ബെസ്റ്റ്, ഇത് ആ ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് 150th ഇവൻറ്റിന് വന്ന ചില മെസ്സേജുകളാണ്, ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് കയറാൻ പറ്റുമോ, ഒരാളെ കൂടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, എങ്ങനെങ്കിലും ഒന്ന് സെറ്റ് ആക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു നോക്കുക. ആരോട് ചോദിക്കാനും ഇപ്പോൾ സീറ്റ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല, എല്ലാം പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നിട്ടാണ്. അപ്പം ചിലർ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നവർ, അങ്ങനെ പല പല രീതിയിലുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു കഴിഞ്ഞ ഇവൻറ്റിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവൻ്റ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സീറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് ആ റിമൈൻഡർ ഒന്നുകൂടി റിമൈൻഡ് ചെയ്തത്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കും വരേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ അതിലേക്ക് ടേക്ക് ഫോർവേഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വളരെ ഇതാണ് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഹോളിലൊക്കെ അതേപോലെ നമ്മൾ പോയിട്ട് വിഷ്വൽസ് എടുത്ത് അതിനനുസരിച്ചിട്ട് നമ്മുടെ മീഡിയ ടീം സെറ്റ് ചെയ്തെടുത്താണ്. അപ്പം അതിൽ ഏകദേശം 200-ൻ്റെ മുകളിൽ നമുക്ക് കൺഫർമേഷൻ പ്ലസ് രജിസ്ട്രേഷൻ തന്നെ ഇപ്പോൾ പെൻഡിങ് ആണ്. എന്തായാലും ഒരു 2-3 വീക്കിനുള്ളിൽ തന്നെ മാക്സിമം പോയാൽ നമ്മുടെ ഇവൻറ്റ് രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്നുള്ളതാണ്. ഇവൻറ്റ് മെയിലാണ് കിടക്കുന്നത്, പക്ഷേ മെയിലാണ് ഇവൻറ്റ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്കുള്ള എൻക്വയറി റഷ് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ആ പ്രോഗ്രാം സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നീടാണെങ്കിൽ നമുക്കിപ്പം പെട്ടെന്ന് ഈ പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്യാനുള്ള ഫോക്കസും കൊടുക്കാനുള്ള കാരണം, നമ്മളിപ്പം നെക്സ്റ്റ് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ GCTP റൂബിനേറ്റീവ് പ്രോഗ്രാമിലേക്കൊക്കെ ഇൻവോൾവ് ആവും. അതിൻ്റെ ഇടയിൽ നമുക്കൊരിക്കലും ഇവൻറ്റ് ഫോക്കസ് ചെയ്ത് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. ഒരു വലിയ ഇവൻറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം ഇതിന് വേണം. അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് നേരത്തെ തന്നെ നമ്മൾ ഇവൻറ്റിൻ്റെ ഈ രജിസ്ട്രേഷൻസ് സംഭവങ്ങൾ ക്ലോസ് ചെയ്യണത്. അപ്പോൾ ആരെങ്കിലും ഇനി ഫ്രണ്ട് തന്നെ സീറ്റിംഗ് കിട്ടണമെങ്കിൽ പ്ലാറ്റിനം 100 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-ഓ 15-ഓ പ്ലാറ്റിനം സീറ്റ്സ് ഇനിയുള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ വരുന്നത് ഡയമണ്ട് സീറ്റിംഗ് ആണ്. അത് മിഡിലായിട്ട് ഏകദേശം മിഡിലായിട്ട് വരുന്ന സീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞാൽ വരുന്നത് ഗോൾഡ് സീറ്റിംഗ് ആണ്. ഗോൾഡ് സീറ്റിംഗ് ഏകദേശം ബാക്കൗട്ട് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ 150th GT നടന്നതുപോലെ കുറച്ചുകൂടി വലിയ ഹോളാണ്. അപ്പം അത്യാവശ്യം കൂടുതൽ ഓഡിയൻസും വരും, ബാക്കൗട്ട് ആയിരിക്കും സീറ്റിംഗ് വരാൻ ഗോൾഡ് എടുക്കുന്നവർക്ക്. അപ്പം നിങ്ങൾ താല്പര്യം നിങ്ങളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊന്ന് തീരുമാനമെടുത്തേക്കാം. ആർക്കെങ്കിലും രജിസ്ട്രേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഓൾറെഡി ഇവിടെ സ്ക്രീനിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ QR ഒക്കെ നമ്മുടെ മെൻറ്റേഴ്സ് ഷെയർ ചെയ്യാം. അത് സ്ക്രീനിൽ വന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഫോൺ എടുക്കുക, ഇങ്ങനെ ഒന്ന് QR എടുക്കുക, ഗൂഗിൾ പേയിൽ പോവുക, ജസ്റ്റ് അവിടെ കൊടുക്കുക, നിങ്ങൾ രജിസ്റ്റേഡ് ആയി. വളരെ സിമ്പിളാണ് എന്നുള്ളതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ചെറിയ സിമ്പിൾ സ്റ്റെപ്പ് എടുക്കുക, നമ്മളിങ്ങനെ സമയം കൊടുത്ത് കൊടുത്ത് ഉണ്ടല്ലോ 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 എന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞു ഇല്ല 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 എന്ന് പറഞ്ഞതായിരുന്നു പ്രശ്നം. പക്ഷെ നമ്മൾ ഇല്ലായ്മയെ നമ്മൾ നേരെ മാറ്റി, ചില സമയത്ത് ഉണ്ട് എന്നുള്ളത് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതപ്പോൾ അറിയാം സമയമുണ്ട് സമയമുണ്ട് എന്നുള്ളത്. അത് ഭയങ്കര ദാരിദ്ര്യമാണ്, ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്, സമയം ഉണ്ടല്ലോ സമയം ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ പലരും സമ്പന്നരായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലാലോ ഇല്ലാലോ എന്ന് ചിന്തിച്ചിട്ട് ആരെങ്കിലും സമ്പന്നരായിട്ടുണ്ട്? സമയത്തിൻ്റെ വിഷയത്തിലാണ് അവരെന്താ ചെയ്തിട്ടുള്ളത്? എനിക്ക് സമയം വളരെ കുറവാണ് എന്ന ബോധ്യത്തോടു കൂടിയിട്ട് ഓരോ സമയത്തെയും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു എന്നുള്ള. അപ്പം ഇവിടെ നിങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതുന്നത് തെറ്റിപ്പോകും. കാരണം ഉണ്ടല്ലോ എന്ന എന്താണ് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും എന്തായിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എന്ന് നമ്മൾ ടീം മെമ്പേഴ്സ് പറയും, കഴിഞ്ഞല്ലോ എന്നും ചിലപ്പം പറയും. അപ്പം അതിന് അവസരം കൊടുക്കേണ്ട, എന്നെ പറയാൻ ഏൽപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് സമയം പോകണ്ട. അപ്പം ഏതായാലും എനിവൺ ഹു വിഷ് ടു ജോയിൻ ദ മെഗാ ഇവൻറ്റ്, മെഗാ ഇവൻറ്റിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തേക്കാം. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്, സ്ക്രീൻ ഷെയർ നിർത്തിക്കോളൂ, താങ്ക് യു. ചിലർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് മെഗാ ഇവൻറ്റിലെ ടോപ്പിക്സ് എന്തായിരിക്കും എന്നുള്ള കാര്യം. ഞാൻ പറയുന്നു എനിക്ക് ഇവൻറ്റുകളാണെങ്കിൽ പോലും ടോപ്പിക് ഇല്ലാതെ ചെയ്യാനാണ് ഇഷ്ടം. വി ഫോക്കസ് ഓൺ ബ്രിങ് ന്യൂ വിസ്ഡംസ് ദർ, പുതിയ ഫ്രഷ് ആയിട്ടുള്ള വിസ്ഡംസ്. ആ മെഗാ ഇവൻറ്റ് തന്നെ അടുത്തൊരു പുസ്തകത്തിലേക്കുള്ള കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. ഇപ്പം നമ്മളൊരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചിരുന്ന് ഇങ്ങനെ എഴുതൂലേ, അതിന് ബദലായിട്ട് ലൈവ് സെഷൻസും പുസ്തകങ്ങളും വരാൻ എന്നുള്ളതാണ്, കോഴ്സും പുസ്തകങ്ങളും വരാൻ എന്നുള്ള എൻ്റെ ഒരു ശൈലി. ഇപ്പം GT 150 മാത്രം ഞാൻ സെഷൻ എടുക്കുമ്പോൾ വന്ന
പുതിയ ഫ്രഷ് ആയിട്ടുള്ള കുറേ കോഡ്സ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എൻ്റെ കോഡ്സിൻ്റെ മാത്രം പുസ്തകത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് പുതിയ വിസ്ഡംസ്, അതായത് ഫ്രഷ് ആയിരുന്നിട്ട് കുറേ വിസ്ഡംസ്, നമ്മളെല്ലാവരും എല്ലായിട്ടും ചെയ്യുന്ന വിസ്ഡംസ് ഡയറക്റ്റ് ആയിട്ട് ചാനലിങ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് ചാനലിങ് എന്ന സ്പേസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മെഗാ ഇവൻറ്റിൽ വരാമെന്നുള്ള. അപ്പം ഇതുവരെയുള്ള നമ്മുടെ ശൈലികൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ്, അങ്ങനെ പ്ലാൻ കിട്ടിയാൽ നമ്മൾ പോകാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്ലാനും ഇല്ലാതെ ജസ്റ്റ് ടു ബി ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എന്താണോ അതിൽ ആയിരിക്കുക എന്ന അവസ്ഥയിലേക്ക് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും, ബിഗിനിങ് ടു എൻഡ് ഫുൾ മെഡിറ്റേഷൻ എന്ന ഫീലിംഗ് ആയിരിക്കും നമുക്ക് അവിടെ വന്നാലുള്ള. വിസ്ഡംത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കുളിച്ചിറങ്ങുക എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് മെഗാ ഇവൻ്റെ ടോപ്പിക് എന്താ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. പക്ഷെ ഒരു കാര്യം ഷുവർ ആണ്, ഇതുവരെയുള്ള ജി ടി അറ്റൻഡ് ചെയ്തവരൊക്കെ നമ്മുടെ ജി ടി 150 വന്ന സമയത്ത് അവിടെ എക്സ്പീരിയൻസ് ചെയ്ത വിസ്ഡം ഇതുവരെ ജി ടി എന്നുള്ള വിസ്ഡം തമ്മിൽ കണക്ട് ചെയ്ത് നോക്കിയാൽ അതിൽ തന്നെ പലർക്കും ആ വിസ്ഡംസ് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിനോ അതുകൊണ്ട് തന്നെ മെഗാ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്ഡം റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള ലെവൽ ഡെപ്തിലുള്ള വിസ്ഡംസ് ആയിരിക്കും എന്ത് ചെയ്യാം നമ്മളോട് എന്തായാലും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ത്രൂ വിസ്ഡം, വിസ്ഡം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയുള്ള എല്ലാറ്റിനും ഹീലിംഗ് പവർ ഉണ്ട്. ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ദൈവം സംവിധാനിച്ചു വെച്ചിരിക്കുന്ന എല്ലാറ്റിനും ഹീലിംഗ്, ഹീലിംഗിൻ്റെ എനർജി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെളിച്ചമാണെങ്കിലും വെളിച്ചം ഇവിടെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വെളിച്ചം ഇവിടെ എല്ലാറ്റിനെയും വളർത്തുന്നുണ്ട്. സൂര്യപ്രകാശം ഇവിടെയുള്ള എല്ലാത്തിനെയും നട്ട് വളർത്തുന്നു, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു എന്നതൊക്കെ പറയുമ്പം അതുപോലെ തന്നെ വെളിച്ചം ഹീലിംഗ് ആണ്. നമുക്കറിയാം ചിലരോട് പ്രഭാതത്തിലുള്ള അല്ലെങ്കിൽ രാവിലെയുള്ള വെളിച്ചം തട്ടാൻ വേണ്ടി പറയില്ല, ചൂട് പോയി തട്ടാൻ വേണ്ടി പറയും, സൂര്യൻ്റെ വെളിച്ചം ഏൽക്കാൻ വേണ്ടി പറയും. കാരണം അത് പറയാനുള്ളത് അത് നമ്മൾക്ക് എന്താണ് അതിൽ നിന്നും വൈറ്റമിൻ ഡിയോ ഏതൊക്കെയാണോ വേണ്ടത് അത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ വെളിച്ചത്തിൽ നമുക്ക് ഹീലിങ്ങിനുള്ള എലമെൻറ്റുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ പ്രകൃതിയിൽ സംവിധാനിച്ച് വെച്ച എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഹീലിംഗ് ഉണ്ട്. മണ്ണിന് മനുഷ്യനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും, വെള്ളത്തിന് മനുഷ്യനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും, കല്ലുകൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും, കല്ലുകൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും, ക്രിസ്റ്റലിക് ഹീലിംഗ് കല്ലുകൾക്ക് മനുഷ്യനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ശബ്ദത്തിന് മനുഷ്യനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും, ശബ്ദത്തിന് ഹീൽ ചെയ്യാൻ പറ്റും, യെസ് സൗണ്ട് ഹീലിംഗ് കേട്ടിട്ടുണ്ടായിരിക്കും. കുറേ മുന്നേ തന്നെ ഐൻസ്റ്റീനൊക്കെ പറഞ്ഞുള്ളതാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ അത് മെഡിസിൻ ഓഫ് എന്താണ് എനർജി ഓർ ഫ്രീക്വൻസി, ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടുള്ള സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഹീലിംഗ് ആയിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളിലും എന്ത് കിടക്കുന്നുണ്ട്, ഹീലിംഗ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാത്ത നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ എല്ലാവരുടെ കയ്യിലും നമ്മുടേതായ ഒരു യുണീക്ക് ഹീലിംഗ് പവർ കിടക്കുന്നുണ്ട്. അത് ഏത് മീഡിയത്തിലൂടെ ആക്സസ് ചെയ്യുന്നു അത് നമ്മൾ നമ്മുടെ യുണീക്നെസ് കണ്ടെത്തുന്നതിലൂടെയാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കാന്നുള്ളത്. എല്ലാവർക്കും ഈ ബുക്കിനുള്ള എല്ലാവർക്കും അത് കണ്ടെത്തുന്നവരാണ് ഈ ലോകത്തിന് എന്തെങ്കിലും കൊടുക്കുന്നത്, അവർ ഈ ലോകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും വേദന അവർ തീർത്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കൊക്കെ ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു പെയിന് തീർത്തു കൊടുക്കാനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ട്. അത് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ദൗത്യം എന്ത് എന്ന് അന്വേഷിക്കുന്നവർ നോക്കേണ്ടത് എൻ്റെ ദൗത്യത്തിൻ്റെ ശൈലി എന്താണ്, ഏതൊരു മനുഷ്യൻ്റെയും ദൗത്യത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്, ഈ ലോകത്തിൻ്റെ പെയിന് ക്ലിയർ ചെയ്യുന്നതിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അപ്പം ഇങ്ങനെ ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും എല്ലാ സർവ്വ മേഖലകളിലും നമ്മൾ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാറ്റിലും ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സ്പേസ് കിടക്കുന്നുണ്ട്, എല്ലാറ്റിലും ഹീലിംഗ് എന്ന് പറയുന്ന സ്പേസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സർവ്വ മേഖലകളിലും ഏതൊക്കെയോ കാര്യങ്ങൾക്കുള്ളിൽ എൻ്റെതായ ശൈലിയിലുള്ള ഒരു ഹീലിങ്ങിൻ്റെ സീക്രട്ട് കിടക്കുന്നുണ്ട്. അത് കണ്ടെത്താന്നുള്ള, അത് കണ്ടെത്തുന്നവർ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നവരായിട്ട് മാറുന്നുള്ളത് സംശയമില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം ഇതുപോലെ തന്നെ ഹീലിംഗ് മുറങ്ങിക്കിടക്കുന്ന ഒന്നാണ് അറിവ് എന്ന് പറഞ്ഞാൽ. അറിവിന് മനുഷ്യന് സുഖം നൽകാൻ പറ്റും, അറിവിന് മനുഷ്യനെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ നമുക്ക് ഹീലിംഗ് തരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ, ഒരാൾ മനസ്സിന് വല്ലാണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പം, അയാൾ വല്ലാത്ത ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പം, അയാൾ എന്തോ വിഷയത്തിൽ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു ചാടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, ആ വല്ലാണ്ട് ആഴത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് അതിനുള്ള ഒരു ഉത്തരമായിട്ട് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുമ്പോൾ അയാളുടെ മനസ്സിനവിടെ വല്ലാത്ത സമാധാനം. അപ്പോൾ ആ അറിവ് മനസ്സിന് സമാധാനം നൽകി എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ഓർത്തു നോക്കിയാൽ അറിവാണ് ഇവിടുത്തെ സൗഖ്യം, ഹീലിംഗ്. എല്ലാറ്റിൻ്റെ പിറകിൽ ഒരു അറിവ് കിടക്കുന്നുണ്ട്, ആ അറിവാണ് ഇവിടെ ശമനം നൽകുന്നത് എന്നുള്ളതാണ്. അപ്പം വിശപ്പ് എന്ന് പറയുന്ന ഒരു പ്രയാസത്തിന് ഭക്ഷണമാണ് മരുന്ന് എന്ന അറിവുണ്ടാവലാണ് ഒന്നാമത്തെ ഘട്ടം.
വിശക്കുന്ന കുട്ടിക്ക് അറിയുന്നില്ല ഞാൻ വിശന്നിട്ടാ കരയുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അവിടെ അറിവുള്ള അമ്മ മനസ്സിലാക്കാണ് ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശന്നിട്ടാ തോന്നുന്നുണ്ട്, എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറയുമ്പം ഭക്ഷണത്തിനേക്കാളും വലിയ മരുന്ന് ഭക്ഷണമാകുന്നു മരുന്ന് എന്ന തിരിച്ചറിവാണ് അല്ലെ. അപ്പം അറിവാണ് ആദ്യത്തെ മരുന്ന്, ആ അറിവാണ് മരുന്നിനെ എല്ലാറ്റിനും സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരാളുടെ കാറിന് എന്തോ കംപ്ലൈന്റ് വന്നിട്ട് ഇയാൾ ഇങ്ങനെ എന്താ പറ്റിയെന്ന് അറിയാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അറിവുള്ള ഒരാളെടുത്തെത്തുമ്പോൾ അയാളുടെ അറിവ് വെച്ചിട്ട് അതിന് നോക്കുമ്പോൾ ഇന്നതാണ് പ്രയാസം എന്ന് തിരിച്ചറിയാൻ. അപ്പൊ എല്ലായിടത്തും അതൊരു മെക്കാനിക് ആവട്ടെ, അല്ലെങ്കിൽ ഓട്ടോമൊബൈലാവട്ടെ, ശരീരമാകട്ടെ, മാനസികമാകട്ടെ, ഏത് വിഷയം, സാമൂഹികമാകട്ടെ, ഏത് വിഷയത്തിനും ഉള്ള പരിഹാരം എന്ന് പറയുന്നത് അറിവിൽ നിന്നാണ് വരാറുള്ളത് എന്നുള്ളതാണ്. അറിവുള്ളവരുടെ കയ്യിലാണ് ശമനമുള്ളത്. അതുകൊണ്ട് അറിവുള്ളവരുടെ കയ്യിൽ ശമനമുണ്ട് എന്ന് പറയുമ്പം എല്ലാ അറിവുകളിലും ശമനമുണ്ട്. നമ്മുടെ കയ്യിൽ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്ന, പരിഹാരമായിട്ട് പറഞ്ഞ എന്തെങ്കിലും അറിവാണ് ഉണ്ടാകേണ്ടത്, അല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അറിവാവരുത്. നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവുകൾ, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവുകൾ മനുഷ്യരുടെ മനസ്സിൽ സംശയവും ഭയവും മാത്രം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആണയിട്ട് പറയുന്നു, അതൊരിക്കലും ഹീലിംഗ് ഉള്ള അറിവല്ല, ഒരിക്കലും ഹീലിംഗ് ഉള്ള അറിവല്ല. നിങ്ങൾ ദൈവത്തെ പറ്റിപ്പോലും അന്വേഷിച്ച് അറിവ് നേടിക്കൊണ്ട് അറിവ് നേടി പോകുന്നതോറും നിങ്ങൾക്ക് സംശയങ്ങൾ കൊണ്ട്, ഭയം കൊണ്ടും സംശയം കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് അറിവ് നിങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ ആ അറിവിൽ സൗഖ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, എല്ലാറ്റിനും പരിഹാരമാണ് ദൈവം, ദൈവസന്നിധി എന്ന് പറയുമ്പം ആ ദൈവസന്നിധിയെക്കുറിച്ച് ഓർക്കുമ്പം ഉള്ള പരിഹാരങ്ങളും ഇല്ലാണ്ടായതുപോലെയും എന്നെ കൈവിട്ടുപോയോ, ഞാൻ അങ്ങനെയായിപ്പോയോ, ഞാൻ ഇങ്ങനെയായിപ്പോയോ, ഞാനിനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, ഞാൻ വല്ലാണ്ട് പരീക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമാറാണ് നമ്മുടെ ദൈവിക ചിന്തകൾ നമുക്കുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മൾക്കകത്ത് സംശയവും ഭയം ഉണ്ടാക്കിയത്. ദൈവം ഒരിക്കലും സംശയമല്ലാലോ, ദൈവം ഒരിക്കലും ഭയമല്ലാലോ, ദൈവം സംശയവും ഭയവും അകറ്റുന്നവനാണ്. അപ്പൊ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വരുന്നു, ഭയം വരുന്നു, സംശയം വന്നോട്ടെ, ഭയം വന്നോട്ടെ, ആ ഭയവും സംശയവും നിങ്ങളുടെ എന്താണ് എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന രീതിയിലുള്ള ഭയവും സംശയവുമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അല്ലാണ്ട് എനിക്ക് ദൈവ ഭയമുണ്ട് എന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സമാധാനം പോയിട്ട് നിങ്ങൾക്ക് ആളുകളിലേക്ക് ഇറങ്ങാൻ പറ്റാതെ, എനിക്ക് ഭയഭക്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങാൻ പറ്റാതെ, എൻ്റെ ഭയഭക്തി എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം ഭയപ്പെട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭയം കൊണ്ട് ഒരു കാര്യമില്ല അല്ലെ. ആ ഭയം കൊണ്ട് നിങ്ങൾക്കും അഭയമില്ല, നിങ്ങളിലേക്ക് വരുന്നവർക്കും അഭയമില്ല. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ, നിങ്ങൾ ഒരു ദൈവികമായ ഭയഭക്തി ഹോൾഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവണം, നിങ്ങളും ഫ്രീ ആവണം, നിങ്ങളിലേക്ക് വരുന്നവരെന്ത് ചെയ്യണം, ഫ്രീ ആകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ അറിവുകളാകുന്ന അറിവുകളെല്ലാം മനുഷ്യൻ്റെ സംശയങ്ങളെയും ഭയങ്ങളെയും അതിന് ശമനം നൽകിയിട്ട് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും, എൻ്റെ കുട്ടി കിടന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നു എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദ്യം ഞാൻ കരുതി എൻ്റെ അറിവ് വെച്ച് ഞാൻ നോക്കി, ഓക്കെ വിശന്നിട്ടാണോ, അപ്പോൾ ഭക്ഷണം കൊടുത്തു നോക്കി, അപ്പം അതല്ല, പലതും നോക്കി അതല്ല. അപ്പം നമുക്ക് അവിടെ സംശയം വരാണ്, എന്ത് പറ്റി. അപ്പം നമുക്കവിടെ അറിവില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം കുട്ടി കരയുന്നു എന്നതിനപ്പുറത്തേക്ക് കുട്ടി എന്തുകൊണ്ട് കരയുന്നു എന്ന അറിവില്ല. അപ്പം നമ്മൾ അറിവുള്ള ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ പരിശോധന ശേഷം പറഞ്ഞു ഇങ്ങനെ 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 കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അറിവാണ് ശമനമായി മാറിയത്, ശമനത്തിലേക്ക് നയിക്കുന്നതൊക്കെ അറിവാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്ത് വിഷയത്തിലാണോ പ്രശ്നങ്ങൾ നേരിടുന്നത്, എന്ത് കാര്യത്തിലാണോ ചലഞ്ചുകൾ നേരിടുന്നത്, നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അറിവിനെയാണ്. അപ്പം അറിവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൻ്റെ അറിവിനെ ആദ്യം അറിയണം. അറിവിനെ അന്വേഷിക്കുന്നവർ ആദ്യം അന്വേഷിക്കേണ്ടത് അന്വേഷണത്തിൻ്റെ അറിവിനെയാണ്. അറിവിനെ അന്വേഷിച്ചത് കൊണ്ട് മാത്രമല്ല, അന്വേഷിക്കൽ എങ്ങനെയാന്നുള്ള ഒരു അറിവില്ല, അത് വെച്ച് അന്വേഷിക്കണ്ടേ. പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പലരും ജീവിതത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കിതിന് പരിഹാരം വേണോ, അതിന് പരിഹാരം വേണോ. പക്ഷെ അന്വേഷിക്കുക എന്നൊരു അറിവുണ്ട്, സീക്കിംഗ്. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും അല്ലേ, അന്വേഷിപ്പിൻ കണ്ടെത്തും. വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നു. ചോദിക്കുവിൻ ഉത്തരം നൽകപ്പെടും. നമുക്ക് എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല, ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ, പക്ഷെ ചോദിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് അറിവില്ല. ചോദിക്കാൻ നമുക്കറിയാം, പക്ഷെ ചോദിക്കുക എന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതിനെപ്പറ്റി നമുക്കറിയില്ല എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ
അറിവിനെ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കലിൻ്റെ അറിവിനെ കൂടി തേടണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതുകൊണ്ടാണ് എങ്ങനെ അന്വേഷിക്കണം, അന്വേഷിച്ച് ശീലിച്ചവരിലൂടെ നമ്മൾ അന്വേഷിക്കണം. വെറുതെ അന്വേഷിച്ചുകൊണ്ടായില്ല, അന്വേഷിച്ച് ശീലിച്ചവരിലൂടെ നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്കൊരു ഗൈഡൻസ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ, പക്ഷെ അറിവുള്ളവരോട് പോയിട്ട് ചോദിക്കണം എന്നുകൂടി പറയുന്നുണ്ട് അല്ലേ. നമ്മൾ വെറുതെ അന്വേഷിക്കുന്ന അപ്പുറത്തേക്ക് അറിവുള്ളവരോട് പോയിട്ട് ചോദിക്കണം. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും എന്ത് അന്വേഷിക്കുകയാണെങ്കിൽ വേഗം പോയിട്ട് ഗൂഗിൾ ചെയ്യും, അറിവുള്ളവരോട് അന്വേഷിക്കും. ചിലപ്പം പാരൻസിനോട് പോലും ചോദിക്കില്ല, ചിലപ്പോൾ ടീച്ചേഴ്സിനോട് പോലും ചോദിക്കില്ല. കാരണം എന്താ, ടീച്ചറിനെ അറിയുന്നതിനേക്കാളും നല്ല അറിവ് ഗൂഗിളിന് അറിയാം, ചാറ്റ് ജി പി ടിക്ക് അറിയാം അല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് ചാറ്റ് ജി പി ടിയിലോ ഗൂഗിളിലോ മറ്റോ നമ്മളൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അവിടെ കിട്ടാറുണ്ട് എന്നുള്ളത്. കാരണം എന്താണ്, ഗൂഗിൾ എന്ന് പറഞ്ഞാലും ചാറ്റ് ജി പി ടി എന്നൊക്കെ പറഞ്ഞാലും അന്വേഷിക്കുന്നവരുടെ കേന്ദ്രമാണ്, അവിടെ ഒരുപാട് അന്വേഷികൾ അല്ലേ കൂടിച്ചേരുന്ന ഇടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലെ വേറെയും കുറേ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനുത്തരം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഉത്തരം വരുന്നു. എന്നാൽ അതിന് ബദലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരാളോട് പോയി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഗൂഗിളിൻ്റെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരുടെ ജീവിതം, അവർ കണ്ട കുറച്ച് ആൾക്കാരുടെ ജീവിതം അത് മാത്രമേ അറിയുള്ളൂ. ഗൂഗിളിൽ നിന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരുടെ ജീവിതവും അവിടെ അന്വേഷിച്ച എല്ലാവരുടെ ജീവിതത്തിൻ്റെയും ഉത്തരങ്ങൾ കിടക്കുന്നത്, അതിൻ്റെ എല്ലാം അനുഭവ സമ്പത്ത് വെച്ചിട്ടാണ് ചാറ്റ് ജി പി ടിയും ഗൂഗിളൊക്കെ നമുക്ക് എന്ത് ചെയ്യണത്, ആൻസർ തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില അറിവുകളുണ്ട്, ചില അന്വേഷണങ്ങളുണ്ട്, അത് എക്സ്പീരിയൻസിൻ്റെ കൂമ്പാരമുള്ള ഇടത്ത് എന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്ന എക്സ്പീരിയൻസ് ഒന്നും മാത്രം കിട്ടുന്നത്. അതിന് ചിലപ്പോൾ ഉത്തരം ഗൂഗിളിന് പോലും തരാൻ വേണ്ടി പറ്റൂല, അതിന് ചാറ്റ് ജി പി ടിക്ക് പോലും തരാൻ വേണ്ടി പറ്റില്ല. ഗൂഗിൾ ഉത്തരം തന്നിട്ടുണ്ടായിരിക്കും, ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ടായിരിക്കും, നമ്മളുടെ ഗുരുനാഥന്മാർ തന്നിട്ടുണ്ടായിരിക്കും, നമ്മുടെ സമൂഹം നമുക്ക് അനുഭവം കൊണ്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള അനുഭവ സമ്പത്തിൽ നിന്നുമുള്ള, അനുഭവ സമ്പന്നരിൽ നിന്നുമുള്ള അറിവ് കൊണ്ട് സമ്പന്നമായിരിക്കും നമ്മൾ. പക്ഷെ അങ്ങനെ അറിവ് കൊണ്ട് സമ്പന്നരായവർ പോലും ചില ഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ദരിദ്രരായിട്ട് നമ്മൾ കാണാറുണ്ട്. കാരണം എന്താണ്, അവർക്ക് ചാറ്റ് ജി പി ടിയെ നോക്കാനറിയാം, ഗൂഗിളിനെ സമീപിക്കാനറിയാം, ഗുരുനാഥന്മാരോട് ചോദിക്കാനറിയാം, സമൂഹത്തിൽ നിന്നുള്ള അനുഭവ സമ്പത്തൊക്കെ എടുക്കാനറിയാം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ എല്ലാം മുകളിൽ ഇരുന്നു കൊണ്ട് ഈ വിഷയത്തിലേക്കൊക്കെ ഇവനെ അന്വേഷിക്കാൻ പറഞ്ഞയച്ച, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷി അവൻ്റെ അകത്തുണ്ട്. ആ അന്വേഷിപ്പിക്കാൻ വിട്ടവനെ കേൾക്കാൻ അറിയാതെ അവനവൻ നമ്മളുടെ അകത്തുള്ള ആരാണോ ആ വിഷയത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടത്, ആ ആളിനെ കൂടി സെർച്ച് ചെയ്യാതെ നമ്മൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ അന്വേഷണം കൊണ്ട് എൻ്റെ നീഡ് എന്താണ് എന്ന് നമുക്കറിയില്ല. അതായത് നേരത്തെ പറഞ്ഞത് അന്വേഷിക്കലിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അന്വേഷിയെ അറിയലാണ്. അന്വേഷിക്കലിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അന്വേഷിയെ അറിയലാണെന്നുള്ള ഒന്ന് നമുക്ക് നോക്കാം. പറഞ്ഞോട്ടെ, അന്വേഷിക്കലിൻ്റെ അറിവിനെ പറ്റി പറഞ്ഞു തുടങ്ങിക്കോട്ടെ. എല്ലാവരും റെഡിയാണോ? കിളിയൊന്നും പോയിട്ടില്ലാലോ, ഇവിടെ ഉണ്ടോ? യു ഹാവ് ടു ലേൺ ഹൗ ടു സീക്ക്. സീക്കിംഗ് എന്ന് പറയുന്നതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയയാണ്. അന്വേഷിക്കുക എന്നുള്ളത് കണ്ടെത്താൻ പാകത്തിനുള്ള അന്വേഷണം. വെരി ഗുഡ്. കുറച്ച് പേര് റെഡി ആയിട്ടുള്ളൂ, ചെറുതായിട്ട് റെഡി ആയിട്ടുള്ളൂ തോന്നുന്നു. ഓക്കെ, യാ, ഈ അന്വേഷിക്കാൻ പഠിച്ചാലുള്ള ഗുണം, ശരിപ്പോ ഫാസ്റ്റ് ചെയ്യലോ റിപ്ലൈ. ഓ ആയിക്കോട്ടെ. അന്വേഷിക്കാൻ പഠിച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അന്വേഷിക്കാൻ പഠിക്കുമ്പോഴാണ്, അന്വേഷിക്കൽ എങ്ങനെയാന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കാനും സ്വീകരിക്കാനും പഠിക്കുക. ശരിയായിട്ട് അന്വേഷിക്കാൻ പാകപ്പെട്ടവരുടെ ചോദ്യങ്ങളിൽ ശരിയായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ചില ഘട്ടങ്ങളിൽ പറയാറുണ്ട്, ചിലർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും, അവരത് അവരൊരിക്കലും ചോദിക്കേണ്ട കാര്യം അതല്ല. അവരുടെ വായിലൂടെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ടായിരിക്കും, പക്ഷേ അവർ അറിയുന്നില്ല ഈ ചോദ്യം കൊണ്ട് ആക്ച്വലി ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് എന്നും ഞാൻ എന്താ സ്വീകരിക്കേണ്ടത് എന്നും അവർക്കൊരു ബോധ്യമില്ല. അവർക്കൊരു ചോദ്യം വന്നു, അവർ ചോദിക്കുന്നു. എന്നാൽ അന്വേഷണത്തിൻ്റെ അറിവ് കയ്യിലുള്ള ആൾക്കാരുടെ ചോദ്യത്തിനാണ് ശരിയായ സ്വീകാര്യതയും, മാത്രമല്ല ആ ചോദ്യം എന്താവുള്ളൂ, എന്തെങ്കിലും സ്വീകരിക്കാൻ പാകത്തിനുള്ള ചോദ്യമായിട്ട് മാറുള്ളൂ. ഇപ്പം ചില ആൾക്കാർ ചോദിക്കുന്നു, ഒരു ഉദാഹരണം പറയും, എനിക്ക് എന്താ ഇങ്ങനെ നടക്കണമെന്ന് ഒന്ന് എനിക്ക് പറഞ്ഞുതരോ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ നടക്കണമെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരോ, ഒരു ചോദ്യമാണ്. അതിന് റൂമി അവിടെ തന്നെ ഉത്തരം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണോ അതിൻ്റെ അകത്തന്നെ ഉത്തരമുണ്ട്. അപ്പോൾ ആ ചോദ്യം നിങ്ങളിലേക്ക് വന്നത് തന്നെ
എന്താ ഇങ്ങനെ നടക്കുന്നത് അറിയാവോ എന്ന ചോദ്യം നിങ്ങളിലേക്ക് വന്നത് തന്നെ അങ്ങനെ നടക്കുന്നതിലൂടെ നിങ്ങൾ എന്തോ സ്വീകരിക്കാനുണ്ട്, എന്തോ സ്വീകരിക്കാനുണ്ട്. അപ്പോൾ എന്തോ സ്വീകരിക്കാൻ തന്നെ എന്തോ അല്ല, എന്തോ എന്നതിനപ്പുറത്തേക്ക് അനുഗ്രഹം സ്വീകരിക്കാനുണ്ട് എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ശരിയായിട്ട് എന്നാണ് അവസ്ഥയെ പുളിക്കൊണ്ട് നിങ്ങളുടെ ചോദ്യം വരാണ്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൽ നിന്ന് എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടാനുള്ളത് എന്ന രീതിയിലേക്ക് ആ ചോദ്യം മാറുമ്പോഴാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ നിലവാരം ഉയർന്നത്. എന്നാൽ വേറൊരാൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം, ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതിലൂടെ ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യമല്ല, അതുകൊണ്ടാ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ, എന്നാൽ എന്തുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിൽ നിന്ന് അപ്പം എന്താണ് ഞാൻ സ്വീകരിക്കാനുള്ളത്, എന്ത് അറിവാണ്, എന്ത് നേട്ടമാണ്, എന്ത് ബ്ലെസ്സിങ് ആണ് എനിക്ക് സ്വീകരിക്കാനുള്ളത്, ഒരേ ചോദ്യം തന്നെയാണ്. അപ്പയല്ലേ ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ നമ്മൾ പഠിക്കുന്നുള്ളൂ, നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട്, ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിട്ടില്ല. അപ്പയാ നമ്മൾ പറയുന്നത് ചോദിക്കലിൻ്റെ ശൈലിക്ക് അനുസരിച്ചിരിക്കും അന്വേഷണം, സീക്കിംഗ്. റൂമി പറയുന്നു വാട്ട് യു സീക്ക് ഈസ് സീക്കിംഗ് യു. ചിലർ ചോദിച്ചും കൊണ്ട് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കും, ചിലർ ചോദിച്ചുകൊണ്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് ചോദ്യത്തിൻ്റെ ശൈലിയിലുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടെന്ത് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്, തൃപ്തികരമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇത് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇതിൽ എനിക്ക് എന്ത് അനുഗ്രഹമാണ് വരാനിരിക്കുന്നത്, എനിക്ക് അന്വേഷിച്ചു തുടങ്ങണം, ഇത് എന്നെ എന്തിലേക്കോ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു അൺസീൻ ആയിട്ടുള്ള ഒരു മിസ്റ്ററിയിലേക്ക് നമ്മുടെ മൈൻഡ് കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ ആ മിസ്റ്ററിയുടെ ഭാവം നമ്മളാ കൊടുക്കുന്നത്, ചിലർ കൊടുക്കുന്നത് നിഗൂഢ ഭാവമാണ്. എങ്ങനത്തെ നിഗൂഢത എന്ന് പറഞ്ഞാൽ അവരതിന് കൊടുക്കുന്നത് എന്തോ പ്രശ്നം, എന്തോ സാധനം എനിക്ക് വരാനുണ്ട്. അപ്പം നിങ്ങൾ ഫിയറോട് കൂടിയിട്ടാണ് ചോദിച്ചു തുടങ്ങിയത്, അന്വേഷിച്ചു തുടങ്ങിയത്. എന്നതിനപ്പുറത്തേക്ക് ഇത് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ, സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണ്, ശമനമാണ്. സൊല്യൂഷൻ പരിഹാരം എന്ന് പറയുന്നതേ നമുക്ക് എന്താണ്, ആനന്ദമാണ്, സന്തോഷമാണ്. മാത്സിലൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലത്തെ കുറിച്ചുള്ള പേടിയാണ് ഉണ്ടാവുക, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷമാണ് ഉണ്ടാവുക. അപ്പോൾ പ്രോബ്ലം ഉത്തരത്തിലേക്ക് നയിക്കുന്നതാണ് അല്ലേ, ഉത്തരം നമുക്ക് മാർക്ക് തരും, ഉത്തരം നമുക്ക് വിജയം തരും, ഉത്തരം നമുക്ക് ഗ്രോത്ത് തരും അല്ലേ, ഇതാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ ചോദിക്കുമ്പോൾ നമ്മളുടെ ചോദ്യത്തിൻ്റെ ശൈലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ആരാണോ നിങ്ങളെ ആ ചോദ്യം ചോദിപ്പിച്ചവൻ, ആ ചോദ്യം ചോദിപ്പിച്ചവനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ ചോദ്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചോദ്യം നിങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചതിലൂടെ ഏതോ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അപ്പം ചില ആൾക്കാരൊക്കെ പറയും അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, എന്താ നടക്കണത്, എനിക്കൊരു പിടുത്തം കിട്ടില്ല, എന്താണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ അടിമേലെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ജീവിതം മടുത്തു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും അല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ? അതന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ടാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രം ഇതിനെ എത്രമാത്രം ദുരിതം ദൈവം തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുന്നത്, ഇതെന്നല്ലേ ഞാൻ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം തമ്പുരാൻ എന്തിനായത് തന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തന്ന ദൈവം തമ്പുരാൻ ഇതുകൊണ്ട് എന്താ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉദ്ദേശിക്കുന്ന നന്മ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇതൊക്കെ തന്നിട്ട് നന്മ എവിടെ, നന്മ എത്രയും കാലമായിട്ട് ദുരിതമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കില്ലേ, ആരോ ചെയ്ത എന്തോ തെറ്റിൻ്റെ തെറ്റം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദൈവം തമ്പുരാൻ ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അവസ്ഥകൾ ഒന്ന് തെറ്റുമ്പോഴേക്ക്, നമ്മുടെ സമാധാനം ഒന്ന് തെറ്റുമ്പോഴേക്ക്, സമാധാനം തെറ്റിയാൽ എന്തോ അപകടം എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളൊന്ന് ഇളക്കിയത്, ഒന്ന് തിരിച്ചത്, ഒന്ന് ഷെയ്ക്ക് ചെയ്തത്, മനസ്സിലായില്ലേ, ഒന്ന് ഷെയ്ക്ക് ചെയ്തത് എന്തിനായിരിക്കും, ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, ഒന്നുകൂടി നന്നായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയ്ക്ക് ചെയ്തത്, ആരാണോ നിങ്ങളെ റൂട്ട് ചെയ്ത് വളർത്തി ഇത്രയാക്കി മാറ്റി, ഒരു മരമാക്കി മാറ്റി, ഒരു വൃക്ഷമാക്കി മാറ്റി, ആ ആക്കിയാൽ തന്നെ നിങ്ങളൊന്ന് ഷെയ്ക്ക് ചെയ്തത്, ഒന്ന് ഒന്ന് ഇളക്കിയിട്ടുള്ളത്, ചിലപ്പോൾ ഒന്ന് പറിച്ച് നടാൻ വേണ്ടിയിട്ടാണെങ്കിലോ, കുറച്ചുകൂടി നല്ല മണ്ണിലേക്ക്, നല്ല കാലാവസ്ഥയിലേക്ക്, ഇതിന് വേണ്ടിയിട്ടാണെങ്കിലോ നമ്മളിതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇളകിയിരിക്കുന്നു, തകിടം മറിഞ്ഞിരിക്കുന്നു, എൻ്റെ ബാലൻസ് തെറ്റിയിരിക്കുന്നു, ആയിക്കോട്ടെ എനിക്ക് തല കറക്കുന്നത് പോലെ തോന്നുന്നു, ഒന്നും അങ്ങ് ക്ലിയർ ആവുന്നില്ല എന്ന അവസ്ഥയിൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ശൈലികൾ അതിന് കൊടുക്കുന്ന ഭാവങ്ങളിലുണ്ട് നമ്മൾ എന്താ സ്വീകരിക്കാൻ പോകണമെന്നുള്ളത്. അപ്പം
നമ്മൾക്ക് സ്വീകരിക്കാനുള്ളത് ഒരു സംശയമില്ല, നമുക്ക് സ്വീകരിക്കാനുള്ളത് നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് സ്വീകരിക്കാനുണ്ടായിരിക്കും. പക്ഷെ ആ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ചോദ്യങ്ങളിലൂടെ എങ്ങനെ അന്വേഷിക്കുന്നു, എന്ത് അന്വേഷിക്കുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആസ്ക്, ചോദ്യം. ആസ്ക് ചോദ്യം എന്ന് പറഞ്ഞാൽ ആസ്ക് ആണല്ലോ. ആസ്കിനെ ഒന്ന് കീറി കുറിച്ചാൽ ആസ്കിലെ എ തന്നെ എന്താണ്? ചോദിക്കലാണ്. ആസ്ക് ആസ്കിലെ എസ് എന്താണ്? സീക്ക്, അന്വേഷിക്കലാണ്. ചോദിച്ചാൽ മാത്രം പോരാ, അന്വേഷിക്കാം. അപ്പം ചോദ്യം, ചോദ്യം ചോദിക്കുന്ന ആള് അവനിലേക്ക് തന്നെ ചോദ്യം കൊടുത്തിട്ട്, അവനവനിലേക്ക് തന്നെ ചോദ്യം കൊടുത്തിട്ട് അതിൽ നിന്നും എന്ത് ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അവൻ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് അവൻ ശരിക്കും ഒരു അന്വേഷിയാവുന്നത്. ഏതൊരു അന്വേഷണത്തിൻ്റെയും നിലവാരം ഉയരുകയും ഏതൊരു അന്വേഷണവും നമുക്ക് റിസീവ് ചെയ്യാനുള്ള, നമ്മുടെ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാനുള്ള അന്വേഷണമായി മാറുന്നത് അതൊരു ആത്മാന്വേഷണത്തിൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോഴാണ്. നമ്മൾ കൂടി ചേർത്തിട്ട് അന്വേഷിക്കണം, നമ്മൾ കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ അന്വേഷണത്തിന് എന്തുണ്ടാണത്, നിലവാരം കൂടുന്നത്. അപ്പോഴാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ ആ അന്വേഷണത്തിന് ആത്മാന്വേഷണത്തിൻ്റെ ശൈലി ഇല്ലെങ്കിൽ, ആത്മാന്വേഷണം എന്ന് പറയുന്ന എന്താണ്, സെൽഫ് ഇൻക്വയറി എന്ന് പറയുന്ന പോലെ ആത്മാന്വേഷണത്തിൻ്റെ ഒരു ടച്ച് ഇല്ലെങ്കിൽ, അതായത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, അന്വേഷിച്ചു, എൻ്റെ ടീച്ചറോട് ചോദിച്ചു, ഗൂഗിൾ മാമനോട് ചോദിച്ചു, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, ഇവരോടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഇവരോടൊക്കെ ചോദിച്ചിട്ടും ഇവർ തന്നതെല്ലാം വെച്ചിട്ട് ഞാൻ എന്നോട് ചോദിച്ചില്ല, എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫിനോട് ഞാൻ ചോദിക്കാതെ, എൻ്റെ സെൽഫാണല്ലേ ഈ ചോദ്യം ഇട്ട് തന്നത്, അപ്പം എൻ്റെ സെൽഫിനോട് ചോദിക്കാതെ ബാക്കിയുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ചിലപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ അന്വേഷണത്തിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണോ അതിൻ്റെ ബ്രില്യൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം അന്വേഷണങ്ങളിലൊക്കെ വാട്ട് യു സീക്ക് ഈ സീക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ മിക്കവാറും അത് അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴേക്ക് നിരാശയായിരിക്കും നമ്മൾക്ക് കിട്ടുക. കാരണം അന്വേഷിക്കുന്നത് നിരാശയോട് കൂടിയിട്ടായിരിക്കും, പ്രതീക്ഷയോട് കൂടി അന്വേഷിക്കുന്നവർ വളരെ കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. പ്രതീക്ഷയോടുകൂടി അന്വേഷിക്കണമെങ്കിൽ ആ അന്വേഷണമാണ് ആത്മവിശ്വാസത്തിൽ ചേർന്നിട്ടുള്ള അന്വേഷണം. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള അന്വേഷണത്തിൽ നമ്മൾ ആരായിട്ട് മാറുന്നു? ഒരു ആത്മാന്വേഷിയായി മാറുന്നു എന്നുള്ള അവിടെയാണ് നമ്മൾ നമ്മുടേതായ യുണീക്നെസ് കണ്ടെത്തുന്നത്. ദൈവം എനിക്കിത് തന്നതിലൂടെ എന്ത് രഹസ്യമാണ് ഒളിപ്പിച്ചു വെച്ചത്, ദൈവം എനിക്ക് പ്രയാസിക്കുന്നതിലൂടെ എന്ത് ഗിഫ്റ്റാണ് ഒളിപ്പിച്ചു വെച്ചത്, അവിടെ എനിക്ക് ഇത് തന്നത് എന്നതിലൂടെ അവർക്കും ഉണ്ട് ഇവർക്കും ഉണ്ട് അതൊന്നും എൻ്റെ മാറ്റേഴ്സ് അല്ല. അനുഭവസമ്പന്നരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ വന്നില്ല, അവർക്ക് ഇങ്ങനെ വന്നില്ല, ഇവർക്ക് ഇങ്ങനെ വന്നില്ല, ഓരോരുത്തർക്കും ഓരോന്ന. എന്നാൽ ഞാൻ എൻ്റെ മിസ്റ്ററി എന്ത് ചെയ്യാണ്, എൻ്റെ മിസ്റ്ററിയെ ഞാൻ അൺടൈ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അത് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അവരുടേതുപോലെ ഇവരുടേതുപോലെ അവർക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അത്തരം കമ്പാരിസൺ ഒന്നുമില്ലാതെ എനിക്കത് തന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്കും ഇത് തന്നിട്ടുണ്ട് അവർക്കും അത് തന്നിട്ടുണ്ട്, പക്ഷെ രണ്ടു പേർക്കും തന്നിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് തന്നത് എൻ്റെതായ എന്തോ ഒരു ഗിഫ്റ്റ്, അവർക്കത് കൊടുത്തത് അവരുടേതായ എന്തോന്ന്. അപ്പോൾ അവർക്ക് കൊടുത്തത് വെച്ചുകൊണ്ടിന് ഓ അവർക്കത് കൊടുത്തത് ഇതിനാണ്, അപ്പോൾ അതുപോലെ എനിക്കും അതേ സംഭവം കിട്ടണം എന്നതുപോലെ അവിടെ ചിന്തിക്കാൻ നമ്മൾ പാടില്ല. വി ഓൾ ആർ യുണീക്ക് എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ എന്താ പറയുന്നത്, നമ്മൾ നമ്മളിലേക്ക് കൂടി നോക്കിയിട്ട് ചോദിച്ചതിന് ശേഷം അന്വേഷിക്കാൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അന്വേഷണത്തിന് ആത്മവിശ്വാസത്തിൻ്റെ തലം കൈവരികയും അപ്പോൾ നമ്മളൊരു ആത്മാന്വേഷിയായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ചില കുട്ടികളൊക്കെ ചെയ്യാറുണ്ട്, സംഭവം ടീച്ചർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താണ് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ, ഇവൻ ചെയ്ത് വരുമ്പോഴേക്ക് ഇവൻ്റെ ഒരു സാധനമായിട്ട് ഇവൻ സ്വന്തമായിട്ട് ഒരു ഫോർമുല കണ്ടുപിടിക്കും, ഷോർട്ട് കട്ടൊക്കെ കണ്ടുപിടിക്കും. ഇതിങ്ങനെ എന്ന് പറഞ്ഞാലും ഇവൻ ചെയ്തു വരുമ്പോഴേക്ക് ഇവൻ്റെതായ ചില ഷോർട്ട് കട്ട് ഇവൻ ഉണ്ടാക്കും. കാരണം എന്താ, അവൻ ആത്മാന്വേഷിയാണ്. അവൻ അവനോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിൽ എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യാനുണ്ടോ. അപ്പോൾ അവൻ അതിനെ ക്രിയേറ്റീവ് ആക്കി മാറ്റുന്നു, അപ്പോൾ അവൻ്റെതായ ടച്ച് അതിൽ വരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇപ്പം ചില ആൾക്കാരുണ്ട് പലരോട് അന്വേഷിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പം അങ്ങനെ ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് എല്ലാവരോടും ചോദിച്ചുണ്ടാക്കി വരുമ്പോഴേക്ക് ബിരിയാണിയിലെ അരിയേക്കാളും കൂടുതൽ ചേരുവകൾ പലതും വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരാൾ പറഞ്ഞെടുത്തത് അണ്ടിപ്പരിപ്പ് കൂടുതലിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ആയിരിക്കും, ചില ആൾക്കാർ പറഞ്ഞെടുത്തത് വേറെ കുറച്ച് സാധനങ്ങൾ കുരുമുളക് ഇട്ടിട്ടുണ്ടാക്കി, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും ചേരുവ എടുത്ത് വരുമ്പോഴത്തേക്ക് റൈസ് കാണാനുണ്ടാവില്ല, ബാക്കി എല്ലാ ചേരുവും ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു കളർഫുൾ ബിരിയാണി, ഒരു സാമ്പാർ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാം അതിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ ആയിപ്പോവും, എല്ലാം അന്വേഷിച്ച് ചില ആൾക്കാരുടെ അവസ്ഥ അങ്ങനെയാണ്. ഇവർ അന്വേഷിച്ചപ്പോൾ ഇവരുടെ ശൈലി ആഡ് ചെയ്യാൻ മറന്ന്, ഇവരെ ചേർക്കാൻ മറന്നിട്ട് ബാക്കി എല്ലാവരും തന്നെ മൊത്തത്തിൽ അങ്ങ് ചേർത്തപ്പം എല്ലാവരുടേതും അതിലുണ്ട്, പക്ഷേ ഇവരുടേത് മാത്രം അതിലില്ല.
അതുകൊണ്ട് ഇവരെന്താണോ അന്വേഷിച്ചത്, ഇവരെന്താണോ സ്വീകരിക്കേണ്ടത്, അത് മാത്രം അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള. എന്നാൽ മറ്റ് ചില ആൾക്കാരുണ്ട്, മറ്റു ചില ആൾക്കാർ ബിരിയാണിയെ കുറിച്ച് പല ആൾക്കാരിൽ നിന്നും ചോദിച്ചതിന് ശേഷം ഇങ്ങനെ എങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരുടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇവർ ഇവരുടെ ആ ഒരു സംഭവം ആഡ് ചെയ്തിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കും. മിക്കവാറും ആ ബിരിയാണി എന്തായിട്ട് മാറും, ഒരു പുതിയ സംഭവമായിട്ട് മാറും. ലാസ്റ്റ് ഇവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സജഷൻ കൊടുത്തവർക്ക് പോലും വല്ലാത്ത അസൂയ തോന്നിപ്പോകും. ഞാൻ പറഞ്ഞ ബിരിയാണിയേക്കാളും വലിയ ബിരിയാണിയല്ല ഇപ്പോൾ ഇവർ ഉണ്ടാക്കിയത്, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം വരും. കാരണം എന്താണ്, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ, പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ അവൻ അവൻ്റെതായ ഒരു സംഭവത്തിൽ കൂടി അതിൽ ധ്യാനിച്ചിട്ട് അതുകൂടി ചേർത്ത് ചെയ്യുമ്പോഴാണ് അത് വെറൈറ്റി ആയിട്ട് മാറുന്നത്, അത് യുണീക്കായിട്ട് മാറുന്നത്. ഇപ്പം എൻ്റെ കോച്ചസ് അവർ ചെയ്യുന്ന സെഷൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ ഞാനൊരു ശൈലി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ അവരുടേതായ ഒരു സംഭവം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സംസാരം നോക്കിയാലും ഒരേ വിസ്ഡം തന്നെ ആയിരിക്കും പറയുന്നത്, പക്ഷെ ആര് പറഞ്ഞാലും കേട്ടിരിക്കാൻ നോക്കുന്നു. അവിടെ അവരുടേതായ ഒരു യുണീക്നെസ് കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് അതിന് എന്തുണ്ടാവുന്നത്, ബ്യൂട്ടി ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പോലും എല്ലാവർക്കും ചോദിക്കാൻ പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ നമ്മുടെ കൈകളിലുണ്ട്. എല്ലാവരും ഒരേ ശൈലിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ഒരേ ശൈലി തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇത് കേൾക്കണ ആൾക്ക് ബോറടിക്കില്ല, അത് എല്ലാവരും ഒരേപോലെ തന്നെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ. പണ്ട് സ്കൂളിൽ അങ്ങനെയാണ് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, മോനെ മുള്ളാനുണ്ടെങ്കിൽ മിസ്സിനോട് വന്നിട്ട് മേ ഐ ഗോ ടു ബാത്റൂം എന്ന് ചോദിക്കണമെന്ന്. അപ്പോൾ ഇത് എന്താണ്, ഇവർക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു റിത്തമിക്കായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, മേ ഐ ഗോ ടു ബാത്റൂം ഒരു ടോണാക്കും. അപ്പം എന്ത് ചെയ്യാണ്, ഇത് എപ്പം മുട്ടിയാലും പോയിട്ട് എന്താ ചെയ്യുക, മിസ്സിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു നൃത്തം നിൽക്കും പട്ടാളക്കാരെ നിൽക്കുമ്പോൾ, എന്നിട്ട് മേ ഗോ ടു ബാത്റൂം, ഓക്കെ ഗോ എന്ന് പറയും, ഓക്കെ എത്ര മിസ് വിടും, അടുത്താളും വരിയേറ്റ് വരും, മേ ഗോ ടു ബാത്റൂം. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യണത്, ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ചോദിക്കുന്നുണ്ട്, പക്ഷെ ശൈലിയൊക്കെ എന്താണ്, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതേ ടോണിൽ പോയിട്ട് മേഘ ഒറ്റ ബാത്റൂം എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ കൈ ഒതാക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾക്ക് എന്താണ് ആ പ്രാർത്ഥന കൊണ്ട്, ആ ചോദ്യം കൊണ്ട് എനിക്കെന്താ വേണ്ടത് എന്നതുപോലും നമ്മൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ ആ ചോദ്യം കൊണ്ട് ഞാൻ എന്താണ് അന്വേഷിക്കേണ്ടത് എന്ന് പോലും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ചോദിക്കാനും അറിയണം, അന്വേഷിക്കാനും അറിയണം. അപ്പം ചോദിക്കാനും അന്വേഷിക്കാനും അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് റിസീവ് ചെയ്യാൻ അറിയാം, സ്വീകരിക്കാൻ അറിയാം. ചോദിക്കാനും അന്വേഷിക്കാനും അറിയാത്തവന് ആസ്ക് ബിലീവ് റിസീവ് നമ്മൾ പറയാറുണ്ട്. ചോദിക്കുക അല്ലെ, അന്വേഷിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. അപ്പം അന്വേഷണത്തിൽ ആത്മാന്വേഷണത്തിൻ്റെ തലം വരുമ്പം അവനിൽ ബിലീഫ് ഉണ്ടായിരിക്കും, വിശ്വാസം ഉണ്ടായിരിക്കും, മനസ്സിലായാലും. അപ്പോൾ അവനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. അവൻ എന്ത് വലിയ ഗിഫ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള. അല്ലാത്തവർ ചോദിച്ചുകൊണ്ട് തന്നെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും 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 പ്രശ്നങ്ങൾ. കാരണം അവൻ്റെ ചോദ്യം തന്നെ പ്രശ്നമാണ്, അപ്പം അവന് റിസീവ് ചെയ്യേണ്ടത് പ്രശ്നമായിരിക്കില്ലേ. നമ്മുടെ ചോദ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഉത്തരത്തിൽ എന്തുണ്ടായിരിക്കും, പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മുടെ ചോദ്യത്തിൽ അന്വേഷണമുണ്ടെങ്കിൽ, അന്വേഷണത്തിൻ്റെ ആത്മാന്വേഷണത്തിൻ്റെ തലമുണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്നതിൽ എന്തുണ്ടായിരിക്കും, ആത്മീയ അനുഭൂതി ഉണ്ടായിരിക്കും നമ്മൾ റിസീവ് ചെയ്യുന്നതിൽ. അപ്പം ആത്മാന്വേഷണത്തിൻ്റെ തലത്തിലൂടെ അന്വേഷിക്കുന്നവനാണ് ശരിയായിട്ടുള്ളൊരു സീക്കർ, അന്വേഷി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം എനിക്കൊരു പ്രയാസം വന്നിരിക്കുന്നു, ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യും. എനിക്കൊരു പ്രയാസം വന്നിരിക്കുന്നു, ഞാൻ ആ പ്രയാസത്തിൽ ചോദിക്കുകയാണ്, എന്താ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് ഈ പ്രയാസം തന്നവൻ ഇതിലൂടെ എനിക്ക് എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നവൻ, തന്നവൻ തരുന്നവനാണല്ലോ അല്ലേ, പണി തരുന്നവൻ അല്ലേ, അവനാണല്ലോ തന്നവൻ അല്ലേ, അവൻ തരുന്നവനാണല്ലോ. അപ്പം ഈ പ്രശ്നം തന്നവൻ തന്നെയാണ് പരിഹാരവും തരുന്നവൻ. അപ്പോൾ പ്രശ്നം തന്നവൻ എനിക്ക് എന്ത് പരിഹാരമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് പ്രശ്നം തന്നവൻ എനിക്ക് എന്ത് നഷ്ടമാണ് തരാൻ ഉദ്ദേശിക്കുന്നത് ഓർക്കരുത്. പ്രശ്നം തന്നവൻ പ്രശ്നമാണ് തന്നതെങ്കിൽ, പ്രയാസമാണ് തന്നതെങ്കിൽ, പ്രയാസത്തിൽ നിന്നും പരിഹാരത്തിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുന്നു, ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഇല്ലായ്മയെ എന്താക്കണം, ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്താ ഇല്ല എന്നത് ഉണ്ടാവാനുള്ള സാധ്യതയാവുന്നു. പണം ഇല്ല എന്ന് പറയുന്നത്, പണം ഇല്ലെങ്കിൽ അവിടെ എന്തിനുള്ള സാധ്യത ഉണ്ട്, ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം എന്നത് പരിഹാരം എന്നതിലേക്കുള്ള സാധ്യതയല്ലേ. അപ്പം പ്രശ്നം എന്നിരിക്കുന്നു, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരിഹാരം വരാനായിരിക്കുന്നു. രാവായിരിക്കുന്നു, എന്താ ഉദ്ദേശിക്കുന്നത്, പകല് വരാനിരിക്കുന്നു. പകല് വരാനായിരിക്കുന്നു, രാവെത്തിയോ, ആ എന്നാൽ പകലാവാനായല്ലോ, അടുത്ത പകലാണല്ലോ,
എന്ന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പ്രശ്നത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, പ്രശ്നത്തിലാണ് നിങ്ങൾ ഇരിക്കുന്ന, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓക്കെ, ഈ പ്രശ്നം തന്നവൻ എന്ത് പരിഹാരമാണ് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നവൻ, തന്നവൻ തരാൻ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്, തന്നതിലൂടെ തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ നിനച്ചിരിക്കുമ്പം നമ്മുടെ ചോദ്യത്തിന്റെ നിലവാരം ഉയർന്നു. എനിക്ക് വല്ലാത്ത അസുഖമാണ്, അസുഖം തന്നവൻ എനിക്ക് എന്ത് പരിഹാരമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ എന്ത് സെറ്റിൽമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ എന്താണ് എനിക്ക് പരിഹാരം മാറ്റി തരാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പക്കായിട്ടുള്ള അന്വേഷണത്തില്ല, കാരണം ഇതാ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ട്, ഇതുകൊണ്ട് എന്നോട് എന്തോ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതുകൊണ്ട് എന്തോ റിസീവ് ചെയ്യാനുണ്ട്, ഈ ഡ്രാഫ്റ്റ് ഒന്ന് മാറിക്കിട്ടണം, ഈ ചെക്ക് ഒന്ന് മാറിക്കിട്ടണം, ഇപ്പം ഇത് ചെക്കായി കിടക്കണം, ഇപ്പം ഇത് കേവലം പേപ്പറാണ്, പക്ഷെ ഇത് മാറിക്കിട്ടണം, ഇത് മാറ്റുമ്പോഴേക്കും എനിക്ക് എന്തോ കിട്ടാനുണ്ട്, ഇത് എവിടെ കൊണ്ടിട്ടാണ് മാറ്റേണ്ടത്, ഇത് എങ്ങനെയാണ് മാറ്റേണ്ടത്, ഇത് മാറ്റുമ്പോഴേക്കും എനിക്ക് എന്തോ കിട്ടാനുണ്ട് ഇൻ എക്സ്ചേഞ്ച്, അത് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ അന്വേഷണത്തിന്, ശരിയായ അന്വേഷണത്തിന് നിലവാരം ഉണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് പ്രയാസം കൊണ്ട് ചോദിപ്പിക്കുന്നവൻ നേരാവണ്ണം ചോദിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ട് പ്രയാസങ്ങൾ തന്നുകൊണ്ട് ചോദിപ്പിക്കുക. കാരണം എന്താണ്, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനിരിക്കുന്നു, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനിരിക്കുന്നു, അത് നമുക്ക് നേരാവണ്ണം അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഒന്ന് കുലുക്കണം, ഒന്ന് ഇളക്കണം അല്ലേ, ഒന്ന് വേദനിപ്പിക്കണം അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോഴായിരിക്കും നമ്മളൊന്ന് ഇറങ്ങുക, ഒന്ന് ആ കംഫർട്ട് ഒന്ന് എണീക്കുക. അപ്പം നമ്മൾ അന്വേഷിച്ച് തുടങ്ങും. പക്ഷെ അന്വേഷിച്ച് തുടങ്ങുമ്പോഴും അത് തന്ന ആൾ എന്ത് ചെയ്യാണ്, ഒരു മറ്റേ ഈ പസിളൊക്കെ തന്നിട്ട്, ഒരു ഗെയിം പ്ലാനൊക്കെ തന്നിട്ട്, ഒരു ട്രഷർ ഹണ്ടിൻ്റെ സാധനത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും, ഇവരെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ സൂചനകൾ ഇങ്ങനെ അവിടെ ഇവിടെ കിട്ടും. ഈ സൂചനകൾ വായിക്കാൻ പറ്റുന്നവൻ ആ പ്രശ്നം മാറ്റിയിട്ട് പരിഹാരം റിസീവ് ചെയ്യാൻ, ആ ചെക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു, എക്സ്ചേഞ്ച് ചെയ്യാൻ അവന് പഠിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ അന്വേഷിക്കുമ്പോൾ, ആ രീതിയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ നിലവാരം കൊണ്ടത്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ പ്രശ്നങ്ങളും എടുത്തു വെച്ചിട്ട്, എല്ലാം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത് തന്നവൻ എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചിലർക്കൊന്നും ഇത് തന്ന് അടുത്തത് ഇതിനേക്കാളും വലിയ പണിയായിരിക്കും, ഇതൊരു സൂചന മാത്രം, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക, ഇതൊരു സൂചന മാത്രം. ഈ സൂചനാ പണി മുടക്കൊക്കെ ചിലർ നടത്താറുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു സൂചന മാത്രം, ബാക്കി വരാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ദൈവമേ ഇതൊരു സൂചനയാണ്, ഇതിനെ അടുത്തത് ഇതിനേക്കാളും വലുത് എന്താ വരാനിരിക്കണേ എന്ന് ചിന്തിക്കുന്നവർ, എന്ന് ചിന്തിക്കുന്നവർ അവർ അബദ്ധത്തിലാണ്. അവരുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത്, അവരുടെ ചോദ്യങ്ങളും ശരിയായ ദിശയിലല്ല വന്നുകൊണ്ടിരിക്കണേ. ഈ സംഭവം തന്നതുകൊണ്ട് എനിക്ക് എന്ത് അനുഗ്രഹമാണ് തരാനിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കിയേ. അതിങ്ങനെ മുന്നിലെച്ചിട്ട് ഇതിനിങ്ങനെ ആലോചിക്കാം, ഇതൊന്നും എനിക്ക് എന്താണ്, ഇതൊന്നും എനിക്ക് എന്ത് അനുഗ്രഹമാണ് വരാനിരിക്കുന്നത്, ഇതൊന്നും എനിക്ക് എന്ത് ഗിഫ്റ്റാണ് റിസീവ് ചെയ്യാനിരിക്കുന്നത്. അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നല്ല രസമായിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നലെ വരെ ഞാൻ ഇവിടെ യു അല്ലേ, ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു ഒരു മിറാക്കുലസ് എന്താണ് അനുഭവ സമ്പന്നം അല്ലെങ്കിൽ അനുഭൂതിയിൽ നിന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയാണ് ഈ ഒരു തലം. എന്തെങ്കിലും പ്രയാസങ്ങളോ ചലഞ്ചുകളോ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലിരുന്നിട്ട് ഇതിൽ നിന്നും എന്താണ് ഞാൻ എന്നെ അന്വേഷിപ്പിക്കാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പം ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ അറിയുള്ള ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, ആളാണ് നിങ്ങൾക്ക് വഴി കാണിച്ചതെന്നാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് സംസാരിക്കാൻ അറിയില്ല, ആംഗ്യഭാഷ അറിയുള്ളൂ. നമുക്കാണെങ്കിൽ ആംഗ്യഭാഷയിൽ അത്ര ഒരു പിടുത്തമില്ല, എന്നാൽ നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കൊരു പ്രയാസം ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അതിലിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പം, ഞാനിങ്ങനെ അതിനുള്ള പല വഴികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം, നമ്മൾ പണ്ട് ഫ്രണ്ട്സുകളെ കൂടെ കളിക്കില്ലേ, കരാവെള്ളം എന്ന് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ വരും, ഒരാളുടെ വട്ടം ഒരാളുടെ വട്ടം ചീത്ത വട്ടം എന്നൊക്കെ ഇങ്ങനെ കളിക്കും. അതെന്താ, ഇവർ പറഞ്ഞല്ല, സാധനം എടുത്ത് കാണിച്ചല്ല, പക്ഷെ എന്ത് ചെയ്യും, സൂചന എന്ത് തരും, ഓക്കെ അവിടേക്ക് ഇങ്ങനെ പോകണമെന്ന് ചിലപ്പോൾ ഇങ്ങനെ കിടന്നുകൊള്ളും, അവിടെ പോരുത്, വേറെ കൂടി പോകുമ്പോൾ ഇങ്ങനെ അതിനുള്ള നല്ല നല്ല സൂചനകൾ തരും. എവിടാണ് എന്താണ് നേരായ ഭാഷയെ പറഞ്ഞല്ല, പക്ഷെ നമ്മൾ ആ സൂചനകൾ എടുത്തിട്ടാണ് നമ്മൾ പോകാന്നുള്ളത്. റൈറ്റ്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും പരിഹാരം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഗട്ട് ഫീലിങ്സും നമ്മുടെ ഇമോഷൻസൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കും. അതാണ് ആത്മാന്വേഷണം. അകത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ഭാഷ സംസാരിക്കാൻ പറ്റാത്ത, എന്നാൽ നമ്മൾക്ക് ഇമോഷൻസിലൂടെ, ഇപ്പം സംസാരിക്കാൻ പറ്റാത്ത ഒരാൾ ഇങ്ങനെ കാണിക്കും, അപ്പം പല ആംഗ്യ ഭാഷകൾ കാണിക്കും, നമ്മൾ അതിനെ പിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നത് പോലെ നമ്മൾക്കകത്തിരുന്നിട്ടുള്ള ഉത്തരം തരുന്ന ആൾ ഒന്നും മിണ്ടാതെ നമ്മളെ നയിക്കുന്നു. റൂമി പറയുന്നുണ്ട്, എൻ്റെ ബില്ലവഡ് കമ്പാനിയനും എൻ്റെ ഗൈഡും എൻ്റെ അകത്തുണ്ട്, പക്ഷെ ഇന്നേ വരെ ഒരു അക്ഷരം പോലും എന്നോട് മിണ്ടിയിട്ടില്ല, മിണ്ടാതെയാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഞാൻ ശാന്തതയിൽ ഇരുന്നു കൊണ്ടാണ് ആ ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലേ എല്ലാറ്റിനും ഒന്ന് മാറി തനിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത് ആ ശാന്തതയിൽ നമുക്ക് ഇങ്ങനെ ഉത്തരങ്ങൾ ഒഴുകി വരുന്നത്, നമുക്ക് അന്വേഷിക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നത്. അതാ പറയുന്നത് എത്ര അറിവുകൾ എടുത്താലും നമ്മൾ ഒന്ന് ചോദിക്കേണ്ട ശൈലിയിലേക്ക് നമ്മളെ നിലവാരം ഉയർത്തിയിട്ട് നമ്മൾ അന്വേഷിച്ചിറങ്ങണം. അപ്പോഴാണ് ആ അന്വേഷണത്തിന് എന്തുണ്ടാവുക, ശരിയായ ദിശയിലേക്ക് ആ അന്വേഷണം വഴി തെളിക്കുക എന്നുള്ളതാണ്. അല്ലെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിഹാരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ തന്നെ. ചില ആൾക്കാർക്ക് ചോദിക്കുക അന്വേഷിക്കാന്നത് മാത്രമുള്ളൂ, ആ തിയറി ഇങ്ങനെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദിക്കുന്നു അന്വേഷിക്കുന്നു, ചോദിക്കുന്നു അന്വേഷിക്കുന്നു, ഞാൻ എഫേർട്ട് ഇടുന്നു, ഞാൻ എഫേർട്ട് ഇടുന്നു, ഞാൻ എഫേർട്ട് ഇടുന്നു. പക്ഷെ അങ്ങനെ എഫേർട്ട് ഇടുന്നത് നിങ്ങളൊന്ന് നിർത്തിയിട്ട് ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് ചോദിക്കേണ്ട പോലെ ചോദിക്കുന്നുണ്ടോ, അന്വേഷിക്കേണ്ട പോലെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് നമുക്ക് വേസ്റ്റ് ആക്കേണ്ടി വരില്ല. വലിയ എഫേർട്ടൊന്നും വേസ്റ്റ് ആക്കാത്ത നമുക്ക് എന്തേ പറ്റും, ഫ്രീ ആയിട്ട് നമ്മുടെ ദിശയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അന്വേഷിക്കലിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ എന്തിനെ തേടുന്നു, അത് എന്നെ തേടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യത്തിൽ തന്നെ ഞാൻ പ്രയാസത്തെയാണ് പ്രശ്നത്തെയാണ് തേടിയതെങ്കിൽ എൻ്റെ അന്വേഷണം എന്നെ പ്രയാസത്തിൽ കൊണ്ടു തള്ളും. എൻ്റെ ചോദ്യത്തിൽ ഞാൻ ഇറങ്ങി പുറപ്പെടുമ്പോഴുള്ള എൻ്റെ ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ പരിഹാരം എവിടെയുണ്ട്, അതിലേക്ക് ഞാൻ അത് കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടാണ് എന്ന് കരുതിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വാട്ട് യു സീക്ക് ഈ സീക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് മുന്നിൽ വെളിവാകും, നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുമെന്നുള്ളതാണ്. കാരണം പ്രശ്നം തന്നവൻ തന്നെയാണ് പരിഹാരം തരുന്നവനും പരിഹാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രശ്നം ഇട്ട് തന്നത്. പരിഹാരം ഉണ്ടായതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്, പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല പരിഹാരം ഉണ്ടായത്. നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു പ്രശ്നം വന്നോണ്ടല്ലേ അപ്പം അങ്ങനെ ഒരു പരിഹാരം കിട്ടിയേ, നേരെ തിരിച്ച് മനസ്സിലാക്കുക അങ്ങനെ ഒരു പരിഹാരം മുന്നേ ദൈവം സംവിധാനിച്ച് വെച്ചത് കൊണ്ടാണ് ആ പരിഹാരത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടാൻ വേണ്ടി ഇങ്ങനൊരു പ്രശ്നം ഇവിടെ തന്നത്. ഇവരാണല്ലോ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ തന്നത്. നമ്മൾക്ക് എന്താണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾക്ക് ഒരേ സമയം ഇതുപോലെ ഗ്യാദർ ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു, എല്ലാവരും നേരിട്ട് കാണണമായിരുന്നു. അപ്പോൾ നേരിട്ട് കാണുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ സൂമിലൂടെ നേരിട്ട് കാണാനുള്ളൊരു പരിഹാരം വന്ന്. അപ്പം നമ്മൾ പറയണത് കോവിഡൊക്കെ വന്നത് നന്നായി, അങ്ങനെ വന്നത് നന്നായി, ഇങ്ങനെ വന്നത് നന്നായി. എന്നാൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും പ്രയാസപ്പെടേണ്ട, യാത്ര ചെയ്ത് നേരിട്ട് പോയി കണ്ടിട്ട് കഷ്ടപ്പെടൊന്നും വേണ്ട, നിങ്ങൾ നേരിട്ട് പോലും കാണാത്തതിനെ നിങ്ങൾക്ക് നേരിൽ കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരം ഓൾറെഡി ഉണ്ടാക്കി, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഒരു പ്രശ്നം ഇട്ടതായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഇട്ടെന്ന ഒരു പരിഹാരത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹാരങ്ങളിലേക്ക് എത്താനുള്ള സൂചനകളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരു പരിഹാരത്തെ എന്തുണ്ട് അതിന് ഓൾറെഡി ഉണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരോ അവിടെ ഇവിടേക്ക് നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്, അതിന് നോക്കാം. ആ സൂചനകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കാം, ആ സൂചനകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? അപ്പം ഈ രീതിയിൽ എന്താ പറയുക, ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ളതാണ്. അവിടെ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ കുട്ടികളൊക്കെ ഈ പാലത്തിൽ കയറിയിട്ട് ഒലിയെന്ന് കണ്ടില്ലേ, പാർക്കിലൊക്കെ പോയാൽ. അപ്പോൾ ഇവരെ ആക്ച്വലി എന്താ ചെയ്യണത്, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ നിന്നിട്ട് എന്ത് ചെയ്യും, അപ്പുറത്തൂടെ പോയി സ്റ്റെപ്പ് കഷ്ടപ്പെട്ട് കയറും. ഇനിയിപ്പം വാട്ടർ തീം പാർക്കിലൊക്കെ ആണെങ്കിൽ കഷ്ടപ്പെട്ട് കയറണം, രണ്ട് മൂന്ന് നിലയൊക്കെ ഓടിക്കയറും. പക്ഷേ പണ്ട് നാരായണത്ത് പ്രാന്തം കല്ലേറ്റ് കയറിയിട്ട് കല്ല് നിലത്തെ കിട്ടുന്നുള്ളൂ, നമ്മളിത് എന്താ ചെയ്യുന്നത്, നമ്മളടക്കം നിലത്തെ കിടും, നമ്മളടക്കം കൊണ്ടുപോകും, നമ്മളടക്കം നിലത്തെ കിടും, ചിലപ്പോൾ തീം പാർക്കിൽ നടക്കുന്നത്. അപ്പോൾ ഓടി കഷ്ടപ്പെട്ട് കയറിയിട്ട് എന്താണ് അത്രയും നമ്മൾ ഓടിക്കയറിയിട്ട് എന്താണ് ഞാൻ എവിടെയായിരുന്നു നിന്നത്, അങ്ങോട്ട് തന്നെ സുഖത്തിലൊന്ന് ഒലിഞ്ഞു വരാണ്. ആ രണ്ട് ഘട്ടമാണ്, ഒന്നാമത്തെ ഘട്ടം ഞാൻ ഇവിടെ നിൽക്കുന്നു അതിൻ്റെ മുകളിലോട്ട് നോക്കുന്നു എന്ന് കരുതിയിട്ട് എന്തെയാണ് അടിപൊളിയിലേ എന്ന് കരുതിയിട്ട് എന്തെയാണ് എനിക്ക് അവിടെ പോയിട്ട് ഒരുങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സുഖം കിട്ടുമെന്ന് അറിയണം. അതിനാ മനുഷ്യർ ഭൂമിയിൽ വന്നത്, നമ്മളിതേപോലെ അവിടെ ആയിരുന്നു, അവിടുന്ന് എന്ത് ചെയ്തു ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അന്വേഷിച്ചിട്ട് ആ പാലത്തിലെ റൈഡ് എടുത്ത് പോകുമ്പോൾ പോലെ സുഖിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോയിട്ട് ആ പോയിന്റ് തന്നെ എത്തണം. എവിടുന്നാണോ വന്നത് അവിടെ തന്നെ ഒരു രസകരമായ റൈഡ് എടുത്ത് തിരിച്ചു വരുമ്പോൾ എന്ത് ഫീൽ ചെയ്യും, ആ ഫീലിംഗ് കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ റൈഡിൻ്റെ ഈസിനെസ് കിട്ടണമെങ്കിൽ താൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞില്ലേ, യെസ് താൻപാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ നീ കുറച്ച് സ്റ്റെപ്പ് കയറണം, കഷ്ടപ്പെട്ട് കയറണം, ആ സ്റ്റെപ്പ് നീ തന്നെ കയറണം. ഇനി അത് കയറിയിട്ട് നിന്റെ നിന്റെ നീ ഏത് എവിടെ നിന്നും നോക്കിയാലാണോ നിന്റെ ലക്ഷ്യസ്ഥാനം, നീ വന്ന സ്ഥലം കാണാം, ആ സ്ഥലം കാണുന്ന ഇടം വരെ നീ കയറണം, അവിടെ നിന്ന് നോക്കിയാൽ നീ വന്ന സ്ഥലം കണ്ടു, അപ്പം നീ നിന്നെ കണ്ടു, നിന്റെ ദൈവത്തെ കണ്ടു, അത് കണ്ടാൽ നിനക്ക് ഒഴുകി പോവാം, സ്മൂത്തായിട്ട് പോവാം അല്ലേ.
അതാണ് അലാ ബി ദിക്രില്ലാഹി തത്മ ഇന്നൽ ഖുലൂബ്. ദൈവിക സ്മരണയല്ലാതെ ഒരു മനുഷ്യന് സമാധാനം കിട്ടൂല എന്ന് പറയാനുള്ള കാരണം ആ സ്മരണ എന്ന് പറഞ്ഞതിൽ അവൻ വന്ന ഇടവും അവൻ പോകേണ്ട ഇടവും ആ കറക്റ്റ് നിന്നിങ്ങനെ കാണാം. അവനിങ്ങനെ താണ്ടി 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 അപ്പൊ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ആ ഈസി ആയിട്ട് രസകരമായിട്ടുള്ള റൈഡ് എടുക്കാനുള്ള പോയിന്റ് എത്തുന്നത് വരെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ ഏത് സ്റ്റെപ്പാണ് കയറേണ്ടത്, എന്റെ റൈഡിന്റെ ബിഗിനിങ് പോയിന്റ് എവിടാണ് എത്തുന്നത് വരെ നമ്മൾ പോകണം. അവിടെ എത്തിയിട്ട് നമ്മൾ എവിടെയായിരുന്നു നിന്നത് അവിടെ തന്നെ ഏത് പോയിന്റാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ആ പോയിന്റിലേക്ക് തന്നെ എവിടെ നിന്നിട്ടാണോ നമ്മൾ എക്സൈറ്റ് ചെയ്തത് ആ പോയിന്റിലേക്ക് തന്നെ നമ്മൾ എന്താണ് എക്സൈറ്റ്മെന്റോടുകൂടി ഒഴുകി വരാണ്. അതാണ് അതിൻ്റെ രസം. അപ്പം ഒരിക്കലും ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ല ഗുരു, ഗുരു ശിഷ്യനോട് ചോദിക്കുകയാണ്, നീ എനിക്കല്പം സ്നേഹം തരൂ, നീ എനിക്കല്പം സ്നേഹം തരും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശിഷ്യന് ഗുരുവിനോട് ചോദിച്ചു, അങ്ങനെ സ്നേഹമാണല്ലോ ഗുരുവോ, പിന്നെ അങ്ങേക്ക് എങ്ങനെ സ്നേഹം തരാനാണെന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യൻ ഗുരുവിനോട് സോറി ഗുരു ശിഷ്യനോട് പറയാണ്, ഞാൻ സ്നേഹമാണ്, പക്ഷെ ഞാൻ എന്ന സ്നേഹം ഞാൻ ആർക്കൊക്കെ സ്നേഹം കൊടുത്തോ അവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ എന്ന സ്നേഹത്തിനും സ്നേഹം എന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പകുത്തു തന്ന് അതിനെ നിങ്ങളും തിരിച്ചിങ്ങ് തരൂ, അപ്പേക്ക് ഞാൻ എന്താണെന്ന് അറിയാൻ പറ്റുക എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഒരിക്കലൊരു ശിഷ്യൻ ചോദിക്കുകയാണ് ഗുരുവിനോട്, ഗുരു ശിഷ്യനോട് പറയാം എനിക്ക് അല്പം സ്നേഹം തരുമെന്ന് ചോദിക്കുക. അപ്പൊ ചോദിച്ചു, ഗുരു സ്നേഹമാണല്ലോ, അങ്ങ് സ്നേഹമാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് സ്നേഹം തരാമെന്ന് ചോദിച്ചപ്പോൾ ഗുരു ശിഷ്യനോട് തിരിച്ചു പറഞ്ഞ കാര്യമാണിത്, ഞാൻ സ്നേഹമായിരിക്കാം, പക്ഷെ സ്നേഹത്തിനും ആഗ്രഹം ഉണ്ടാവില്ല, സ്നേഹം എന്താന്ന് അറിയാന്, ദൈവം സ്നേഹമാണ്, ദൈവത്തിനും ആഗ്രഹം ഉണ്ടാവില്ല, സ്നേഹം എന്താണെന്ന് അറിയാൻ. അപ്പല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യരിലൂടെ ആ സ്നേഹം തിരിച്ചിട്ട് ഒന്ന് അനുഭവിച്ചു നോക്കണത്, ദൈവത്തിന് ദൈവം തന്നെ എന്താണെന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചത്. ഈ ഗുരു ആരായിരുന്നു എന്നറിയോ, ഏതോ ഒരു ഗൈഡ് ഏടിയൻ. രണ്ട് ദിവസം മുന്നേ എൻ്റെ ഒരു ഡിസൈപ്പിൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഞാൻ ഒരു രസത്തിന് വേണ്ടി ഒരു ചോദ്യം ഇട്ട് കൊടുത്താണ്. അപ്പോൾ ആ ചോദ്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യത്തിന് വേണ്ടി ജസ്റ്റ് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ തുടങ്ങിയതാണ്, പക്ഷെ അതിലൂടെ ഇങ്ങനെ ഒരു വിസ്ഡം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ള. അപ്പം ഇതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നോക്കിയാൽ തന്നെ നമ്മളെക്കൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇട്ട് ഇടിച്ചുകൊണ്ട് നമ്മൾ ഓടിക്കയറ്റാണ്. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ കിട്ടിയാലും നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഓടുള്ളൂ. ചിലരെന്താ ചെയ്യണത്, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക, എല്ലാവരും റൈഡ് പോകണേ, ആയി ഇവരിങ്ങനെ ഒലിഞ്ഞു വരുന്നില്ലേ, ഒലിഞ്ഞു വരുന്നില്ല, ഒലിഞ്ഞു, ഈ മണ്ടൻ അറിയുന്നില്ല, ഞാനും പോയിട്ട് ഒലിയാനാണ് എനിക്കത് തോന്നുന്നത്. നിങ്ങളെ എന്തെങ്കിലും എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിലും അതിനൊരു എന്തൊരു എലമെൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊള്ളാലോ കൊള്ളാലോ കൊള്ളാലോ. എന്നാൽ ചിലരെന്താ ചെയ്യുന്നത്, എനിക്ക് പേടി അങ്ങോട്ട് പോകാൻ, വയറ് കാളും എന്നൊക്കെ പറഞ്ഞിരിക്കും, എന്നിട്ടോ മാറിയിരുന്ന് ബാക്കിയുള്ളവർ വരുന്നൊക്കെ നോക്കിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു ഫീലിംഗ് ഉണ്ട്, എന്താണ്, എടാ നിനക്ക് മറ്റുള്ളവരത് കാണിച്ച് നിന്നെ ഞാൻ കൊതിപ്പിച്ച് നീ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞ് നിരാശയിലാക്കാനല്ല. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഇട്ട് തന്ന ആൾക്ക് തന്നെ നമ്മളോടൊരു എക്സൈറ്റ്മെൻറ്റ് പോകില്ലേ, ആ എക്സൈറ്റ്മെൻറ്റ് ഇട്ട് തന്നാൽക്ക് നമ്മളൊരു എക്സൈറ്റ്മെൻറ്റ് പോലെ, കാരണം ആ എക്സൈറ്റ്മെൻറ്റ് ഇട്ട് കൊടുത്ത് അവനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അവൻ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവൻ എന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും നടക്കൂലേ, അവരൊക്കെ എന്ത് രസമായിട്ടാണ് ഒലിഞ്ഞു വരുന്നത്, അവർക്ക് എന്ത് രസമായിട്ടാണ് ഈ റൈഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊക്കെ അടിപൊളിയാട്ടോ, നിങ്ങളൊക്കെ അടിപൊളിയാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ നിന്നും അവരെ നിനക്ക് അടിപൊളിയാണ് എന്ന് പറയാൻ നിനക്കൊരു കമാൻഡ് കൊടുക്കാൻ നിനക്ക് തോന്നുന്നുണ്ട്, അപ്രീസിയേഷൻ കൊടുക്കാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കാൻ തോന്നിയത്, നീയും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ അപ്രീസിയേഷൻ പറയാൻ വേണ്ടി തോന്നിയിട്ടുള്ളതെന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്. ഞാൻ എൻ്റെ കോച്ചസിനോടും പല ഘട്ടത്തിലായിട്ട് പറയുന്നത്, നിങ്ങളിങ്ങനെ ഗൈഡിൻ്റെ ക്ലാസ് അടിപൊളി അടിപൊളി, നിങ്ങൾക്കും അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ അപ്രീസിയേഷൻ പറയാൻ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ അനുഭവിക്കും. ഞാൻ കോച്ചസിനോടൊപ്പം നിങ്ങൾ എന്നെ പറ്റി പലർക്കും നിങ്ങൾ അനുഭവിക്കുന്നവരും അങ്ങനെ പറയില്ല, നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന എന്താണ്, നിങ്ങൾക്കത് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് കൊടുക്കാൻ വേണ്ടി തോന്നുന്നത്. അപ്പം നിങ്ങൾക്കത് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് കൊടുക്കാൻ വേണ്ടി തോന്നുന്നത്. അപ്പം പണി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാൻ നമുക്ക് തോന്നുന്നത്. അതിന് ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് കിട്ടുമെന്ന് പറയാനുള്ള കാരണം നമ്മൾ കൊടുത്തോണ്ടിരിക്കണം നമ്മൾക്ക് സ്വീകരിക്കാൻ എക്സൈറ്റഡ് ആയിട്ട കാര്യങ്ങളാണ്. അപ്പം മറ്റുള്ളവർക്ക് നന്മകൾ കിട്ടുമ്പോൾ നമുക്കതിൽ സന്തോഷിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ്, നമ്മൾക്ക് നന്മകൾ കിട്ടാനുണ്ട് മാത്രമല്ല നമ്മളുടെ നന്മയിൽ ഒരുപാട് പേര് സന്തോഷിക്കാനുണ്ട്. ചിലർക്ക് വിജയിക്കാൻ തന്നെ വേണ്ടി വിജയിച്ചാൽ കുറേ ശത്രുക്കൾ ഉണ്ടാവുമെന്നാണ്, കാരണം നിങ്ങൾക്ക് പലരും നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട് എന്നതാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾക്ക് സന്തോഷം മാത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിജയത്തിലും സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ടീമിൽ കണ്ട വലിയൊരു ബ്യൂട്ടിയാണ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴേക്ക് എല്ലാവർക്കും സന്തോഷം, മെൻറ്റേഴ്സിനൊക്കെ ഒരു അവാർഡ് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷം, അവർക്ക് കിട്ടിയ സന്തോഷമാണ്. നമ്മുടെ ടീമിന് ഒരു കോച്ച് ചെറിയൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കുമ്പോഴേക്ക് എല്ലാ കോച്ചസിനും ഹാപ്പിനെസ്സാണ്, എല്ലാവർക്കും ഹാപ്പിനെസ്സാണ്.
അപ്പൊ അത് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഒരുപാട് നന്മയുള്ള മനസ്സുകളുടെ ഒരു കൂട്ടം ഉണ്ടാവുകയാണ്. അവിടെ പോയിട്ട് ഇരുന്നാൽ തന്നെ നമ്മൾക്കും കാറ്റടിച്ച് നമ്മൾ നന്നായി പോകും, നമ്മുടെ ചിന്തകളിലേക്ക് അത് ബാധിച്ചു പോകും എന്നുള്ളതാണ്. സിംപ്ലി നമ്മളിലേക്ക് ചോദ്യം ഇട്ട് തരുന്നതും നമ്മളിലേക്ക് എക്സൈറ്റ്മെന്റ് ഇട്ട് തരുന്നതൊക്കെ നമ്മൾ നടന്നു തുടങ്ങാനാണ്. ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട് തുടക്കക്കാരന്റെ ഭാഗ്യത്തെ പറ്റി പറഞ്ഞത്. എന്തിനാണ് ആ തുടക്കത്തിൽ തന്നെ ഒരു ലക്ക് ഇട്ട് കൊടുക്കുന്നത്? അത് അവനൊരു ത്രില്ല് ഉണ്ടാക്കി കൊടുത്തിട്ട് അവനെ മുന്നോട്ട് നയിപ്പിക്കണം. ആ ത്രില്ല് തുടരുമ്പോൾ ഉണ്ടാവില്ല, തുടക്കത്തിൽ ഉണ്ടാകുന്ന ത്രില്ല് തുടരുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ആ ത്രില്ല് നീ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റൂലല്ലോ, തുടർന്നല്ലേ പറ്റൂ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് തുടർന്ന് മുകളിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എളുപ്പം വരാനുണ്ട്. പിന്നെ മാസുരി യുസ്ര എന്ന് പറഞ്ഞ ഒരു എളുപ്പം വരേണ്ട. ആ എളുപ്പത്തിന്റെ രസം അനുഭവിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ പോയിന്റിലേക്ക് തന്നെ വരണം. ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആൽക്കെമിസ്റ്റ് പ്രതിപാദിച്ചു നോക്കിയ സാന്റിയാഗോ എന്നു ആ തുടക്കത്തിലൊരു ലക്ക് കിട്ടുന്നുണ്ട്. ആ ലക്കോടുകൂടി അവൻ തുടക്കക്കാരന്റെ ഭാഗ്യം എന്നോട് അവൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവൻ യാത്ര തുടങ്ങി, യാത്ര തുടങ്ങിയിട്ട് അവൻ തുടരാണ്. ആ തുടർന്ന് കഴിഞ്ഞപ്പോൾ ആ തുടക്കത്ത് കിട്ടിയ ഹാരൊന്നും പിന്നെ ഇല്ല, പിന്നെ ഫുള്ള് ശോകമാണ്. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് റൈഡിന്റെ പോയിന്റ് എത്തുന്ന വരെ അവൻ കഷ്ടപ്പെട്ടു പോയി ഈജിപ്തിലെത്തി. ഈജിപ്തിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവൻ മനസ്സിലാക്കേണ്ടത് നിധി കിടക്കുന്നത് അവൻ തുടങ്ങിയോടത്താണ്. തുടങ്ങിയടത്തേക്കാണ് നോക്കുകയാണ്, എവിടുന്നാണോ എവിടുന്നാണോ എക്സൈറ്റ്മെന്റോട് കൂടി വന്നത് അവിടേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് കിട്ടുള്ളൂ. ഏതെങ്കിലും ഒരാൾക്ക് താഴെ ഇരുന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മുകളിൽ ഇങ്ങനെ പോയി നിന്നാൽ എക്സൈറ്റ്മെന്റ് കിട്ടും? ഇല്ല, അവൻ എവിടെ നിന്ന് നോക്കിയിട്ടാണ് എക്സൈറ്റ്മെന്റ് കിട്ടിയത്? അവിടേക്ക് തന്നെ അവന് യാത്ര തുടരണം, ഇറങ്ങി വരണം. അപ്പേ അവൻ എന്ത് ചെയ്യുള്ളൂ, അവൻ എക്സൈറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. എക്സൈറ്റ്മെന്റ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈജിപ്ത് വരെ പോകാൻ ഈ പടി കയറുമ്പോഴുള്ള അവസ്ഥ ആയിരുന്നു സാന്റിയാഗോ. പക്ഷെ ഈജിപ്തിൽ പോയിട്ട് തുടങ്ങിയെടുത്ത് തന്നെയാണ് അവന്റെ നിധി എന്ന് പറഞ്ഞപ്പോൾ ആ ഈജിപ്തിൽ നിന്നും പിരമിഡിൽ നിന്നും അവന്റെ നാട്ടിലേക്കുള്ള തിരിച്ച് യാത്ര എത്ര എളുപ്പമായിട്ടുണ്ടായിരിക്കും സാന്റിയാഗോ ചിന്തിച്ചു നോക്കിയുണ്ടോ? പിരമിഡ് കണ്ടെത്താൻ കഷ്ടപ്പെട്ടു പോയി, കണ്ടെത്തിയതിനു ശേഷം തിരിച്ചിട്ട് വന്നോടത്തെ തുടങ്ങിയടത്തൊക്കെ തിരിച്ചു വരും. ആ വരവ് ഒരു ഒന്നൊന്നര വര, എത്ര എളുപ്പത്തിലുള്ളൊരു ഓട്ടമായിരിക്കും, രസകരമായിട്ട് തിരിച്ചു വരുമായിരിക്കും. അതാണ് താൻ പാതി ദൈവം പാതി. എൻ്റെ പാതി ഞാൻ കംപ്ലീറ്റ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഒരു പാതി വരാനുണ്ട്. ആ പാതിയിലുണ്ടല്ലോ അത് വല്ലാത്തൊരു ഒഴുക്കായിരിക്കും, വളരെ രസകരമായിട്ടുള്ള. അപ്പോൾ നമ്മൾ മുന്നേ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ അനുഭവങ്ങളും വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. സാന്റിയാഗോ അങ്ങോട്ട് പോയ സാധനമൊക്കെ തിരിച്ചു വരുമ്പോഴും കണ്ടിട്ടുണ്ടാകും സ്ഥലങ്ങളൊക്കെ. പക്ഷെ ആ തിരിച്ചു വരുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടല്ലോ, അത് നമ്മുടെ ഹോമിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ളൊരു കാഴ്ച, അതിന് വല്ലാത്തൊരു ഹോംലി ഫീലിംഗ് ഉണ്ടായിരിക്കും. വീട് വിട്ട് ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടവൻ ദുബായിലേക്ക് പോകുന്നു, നഷ്ടപ്പെട്ട് ദുബായിലേക്ക്. അവിടെ കണ്ട കാഴ്ചകളൊക്കെ നഷ്ടത്തിൻ്റെ കാഴ്ചകളാണ്. അവിടെ പോയി അവൻ്റെ കാര്യങ്ങൾ കിട്ടി സെറ്റ് ആയതിനു ശേഷം അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പം ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകൾ അവനക്ക് ഹോംലി ഫീലിംഗ് കൊടുക്കുന്നില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ഹോം എവിടെയായിരുന്നു, അവിടെ നമ്മൾ ഈ ഭൂമിയിലെത്തിയിട്ട് ആ ഹോമിലേക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളിലേക്കുള്ള വഴി കണ്ടെത്തുന്നത് വരെ നമ്മളുള്ള കാര്യങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പോയിട്ട് ആ ഹോമിലേക്ക് തിരിച്ചെത്താനുള്ള പോയിന്റ് കിട്ടിക്കഴിയുമ്പം എവിടുന്നാണോ അങ്ങോട്ട് പോകാനുള്ള പോയിന്റ് നമുക്ക് തിരിച്ച് കിട്ടിക്കാൻ, നമ്മുടെ GPS നമുക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സുഖമുണ്ട്. പണ്ടൊരു മൂവി ഉണ്ടായിരുന്നു കൊയ്മിൽഗയ എന്ന് പറഞ്ഞിട്ടൊരു ചൊവ്വയിൽ നിന്നൊരു ജാതു വന്നിട്ട് ഭൂമിയിൽ കുടുങ്ങിപ്പോണത്. ഇതേപോലെ കുടുങ്ങിയ ആൾക്കാരായിട്ട് നമ്മളിൽ പല ആൾക്കാരും ഭൂമിയിൽ വന്നിട്ട്. അപ്പം ഈ ഭൂമിയിൽ നിൽക്കുമ്പോഴൊക്കെ പ്രയാസമായിരിക്കും, ഏത് വരെ എന്നറിയോ, അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള സംഭവം കിട്ടുന്നത് വരെ. അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ സമാധാനത്തോടെ നിൽക്കാം. കാരണം എന്താ, ഭൂമി സ്വർഗമായി. കാരണം എന്താ, എനിക്ക് എങ്ങോട്ടാണോ തിരിച്ചു പോകുന്നത് അങ്ങോട്ട് പോകാനുള്ള കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ എത്ര മാസം വേണമെങ്കിൽ ഞാനിവിടെ ഇരിക്കുക, അതുവരെ എനിക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും. എന്തുകൊണ്ടാണ് പ്രയാസം വരാനുള്ള കാരണം, ഞാൻ എങ്ങോട്ടാണോ കണക്റ്റഡ് ആവേണ്ടത് അവിടേക്കുള്ള കണക്ഷൻ ഇപ്പോഴും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കൊക്കെ കാലാവധി എത്ര വരെ ഉള്ളവരോ, നമ്മുടെ പരിഹാരം എവിടെയാണോ പരിഹാരത്തിലേക്ക് കണക്റ്റഡ് ആവുന്നത് വരെ. പരിഹാരത്തിലേക്ക് കണക്റ്റഡ് ആയാൽ തന്നെ പരിഹാരമായി, പിന്നെ പരിഹാരം വരുന്നത് പോലെ നമുക്ക് ആവശ്യമില്ല. പരിഹാരം വരാൻ സമയമെങ്കിൽ കൂടി പരിഹാരത്തിലേക്ക് കണക്റ്റഡ് ആയോ വല്ലാത്ത ആശ്വാസമായിരിക്കും. പിന്നെ നമ്മൾ ആ ഇടത്ത് ഇപ്പം ജാതുവിനെ കൊണ്ടുപോകാൻ ചിലപ്പോൾ 2 മാസം കൊണ്ടായിരിക്കും ചൊവ്വയെന്ന ആൾക്കാർ വരുന്നത്, 2 അല്ല 1 കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താ, കണക്റ്റഡ് ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ചൊവ്വയിൽ കിട്ടുന്ന അതേ ഹോംലി ഫീലിംഗ് കൂടി കൊടുത്ത് നമുക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോഴാണ് ഭൂമിയെ സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് പറ്റുക. സ്വർഗത്തിലാണ് മനുഷ്യനെ പഠിച്ചത്, സ്വർഗമാണ് നമ്മുടെ ഗേഹം, സ്വർഗത്തിലേക്ക് ദിനം തിരിച്ചു പോകാനുള്ള വെമ്പലിലാണ് മനുഷ്യൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് അവൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതിലേക്കുള്ള വഴി അവന് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഭൂമി തന്നെ അവൻ സ്വർഗമായി അനുഭവിച്ചുകൊണ്ടിരിക്കും, കാരണം അവൻ സ്വർഗത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. ഇന്ന് ഇത്ര മതി, നമ്മുടെ സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ചോദിക്കലും അന്വേഷിക്കലും അതിനൊരു തലമുണ്ട്. ആ ചോദിക്കുന്നു അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അന്വേഷണത്തിന്റെ നിലവാരം ആത്മാന്വേഷിയാകുന്ന നിലവാരത്തിലെ ഉയർന്നുകൊണ്ട് നമ്മളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾക്ക് ശരിയായിട്ടുള്ള അനുഭൂതിയിൽ നിറഞ്ഞുകൊണ്ടുള്ള ഉത്തരങ്ങളും പരിഹാരങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കയറി വരുന്ന ഇടങ്ങേറി പിടിച്ച ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ,
സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, നിങ്ങൾ പ്രയാസത്തിലെത്തിക്കൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, ശബിക്കുമാർ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അകത്തു നിന്നുള്ള എന്തോ ഉത്തരം, പ്രപഞ്ചം ഒരു സ്ഫോടനത്തിൽ നിന്നുണ്ടായി ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞവരെ നിങ്ങളുടെ അകത്തുള്ള ഉത്തരം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. പലരും പറയാറുണ്ട് ഊർജം ത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാകുന്നു, ഏതോ ഒരു ഊർജമാണ് ഒരു ഫോഴ്സ് ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, ആ ഒരു പൊട്ടിത്തെറിയുന്നാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുള്ള ഒരേ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്, ലവ് ആണ്. അതാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ അടിസ്ഥാന കാരണത്തിലേക്ക് നമ്മൾ കണക്റ്റ് ആണ്, ലവ്, ഡിവൈൻ ലവ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു സ്ഫോടനം അവിടെ സംഭവിക്കും. വൂണ്ടി ഇസ് ദ പ്ലേസ് ഫോർ ദ ലൈറ്റ് ആൻഡ് ഡെസ്റ്റ് പോലെ ഒരു പൊട്ടിത്തെറി സംഭവിക്കും പോലെ ഒരു സ്ഫോടനം അവിടെ എന്ത് ചെയ്യും, അവിടെ സംഭവിക്കും. ആ സ്ഫോടനം സംഭവിച്ച് പൊട്ടിത്തെറിച്ച് വരുമ്പോഴേക്ക് നിങ്ങളുടെ അകത്തുള്ള അടിസ്ഥാന കാരണം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് പെയിന് നമുക്ക് പ്ലഷറായിട്ട് മാറുന്നത്. പെയിൻ ഏറ്റവും വലിയ പ്ലഷറായിട്ട് നമ്മൾ സീക്ക് ചെയ്യണതും ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അന്വേഷണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാ പ്രയാസങ്ങളും, അത് ബിസിനസ്സിലാവട്ടെ, കുടുംബത്തിലാകട്ടെ, പഠനത്തിലാവട്ടെ, ഏത് മേഖലകളിലാണെങ്കിലും, അതിനെല്ലാറ്റിനും നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിന് അപ്പുറത്തേക്ക് അതെല്ലാം നമ്മളെ വലിയൊരു ഉത്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവാം. വലിയ വലിയ ദൗത്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞവരെ ലോകത്തോട് വിളിച്ചു പറയാറുണ്ട്, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ സബ്ജക്റ്റുകളിലേക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചോദ്യം വരുമായിരുന്നു. പക്ഷെ ആ ചോദ്യം ആ സബ്ജക്റ്റിൽ വന്നതെങ്കിലും ആ സബ്ജക്റ്റിന് അപ്പുറത്തേക്ക് പോകാനുള്ള ചോദ്യമായിരുന്നു അത്. തൽക്കാലം അയാൾ ആ സബ്ജക്റ്റിൽ ഇതുകൊണ്ട് അതിനുള്ള ഉത്തരം കണ്ടു. അത് കഴിഞ്ഞ് ഞാനൊരു ജോബിൽ കയറിയപ്പം ഞാനിങ്ങനെ ജോലിയൊക്കെ ആയിട്ടാക്കുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ടായിരുന്നു. അത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ തുടർച്ചയായിരിക്കും. അപ്പോൾ ജോലിസ്ഥലത്തെ സാഹചര്യം വെച്ചുകൊണ്ടാണ് ഞാൻ അതിന് പരിഹാരം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. തൽക്കാലം അവിടെ ജോലിസ്ഥലത്ത് പരിഹാരം കിട്ടിയെങ്കിൽ കൂടി ആ പരിഹാരം ജോലിസ്ഥലത്തിന് അപ്പുറത്തേക്കുള്ളൊരു പരിഹാരത്തിലേക്ക് എന്നെ നയിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു കുടുംബമാകുന്നു, അപ്പോൾ എനിക്ക് ചില ചോദ്യങ്ങൾ വരുന്നു. അങ്ങനെ 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 ആ ചോദ്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതുവരെ അത് തുടരും? ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം ഇട്ട് തന്നവനെ ചോദിക്കാൻ എത്തുന്നത് വരെ ആ ചോദ്യം തുടർന്നുകൊണ്ടിരിക്കും. ഈ ചോദ്യം ഇങ്ങനെ വരുമ്പോൾ അതിന് ചോദ്യം ഇങ്ങനെ എടുത്തു, നമ്മൾ ആലോചിച്ച് ഉത്തരം കണ്ടെത്തി പോകുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ചോദ്യം ഇട്ട് തന്നവൻ ആരോ അവനെ ചോദിക്കാൻ ചിന്തിക്കുന്നത് വരെ ആ ചോദ്യം നമ്മൾ വന്നുകൊണ്ടിരിക്കും. ആ ചോദ്യം ഇട്ട് തന്നവനെ ചോദിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് ചോദ്യം വരില്ല. കാരണം ചോദ്യം ഇട്ട് തന്നവനെ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദ്യമായിട്ട് അവൻ ചോദ്യങ്ങൾ നമ്മളിലേക്ക് ഇട്ടത്. പലരും ചില അനുഭവത്തിലൂടെ കടന്നുമ്പോഴാണ് ദൈവമുണ്ട് ശരിക്കും ബോധ്യപ്പെടാം. അപ്പോൾ എന്തിനായിരുന്നു ആ ചോദ്യങ്ങൾ? ചോദ്യം ഇട്ട് തന്നവനെ ചോദിക്കാനായിരുന്നു, അതിലേക്ക് ചേരാനായിരുന്നു. അത് കിട്ടുന്നത് വരെ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമ്മുടെ ചോദ്യങ്ങളുടെ നിലവാരം നമുക്ക് ഉയർത്താം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആസ്ക്, ബിലീവ്, റിസീവ് എന്ന് പറയും പോലെ നമ്മൾ ചോദിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തും റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ സമയമായിട്ടുണ്ട്, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് ജി സി ബാച്ച് February 26 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ രജിസ്ട്രേഷൻ ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ജി സി ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് ജി സിയിൽ പഠിക്കാം. February 26 ജി സി ബാച്ച് വരുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായി നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം കോച്ചസിന് മാത്രം പൊതുവെ റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതിലൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ജി സി ചെയ്തവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു 3 days റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ട് റൂമിനേറ്റ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ റൂമി റൂട്ട്സ് അറ്റൻഡ് ചെയ്ത് കുറേ പേര് ഇതിലുണ്ടായിരിക്കും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും, എനിക്കൊരു സംശയമില്ല. അപ്പോൾ റൂമി റൂട്ട്സിൽ നമ്മൾ റൂമി വിസ്ഡംസ് ഒരുപാട് പറയുന്നത്, അതിനെ നമ്മൾ റെസിഡൻഷ്യലിൽ നിന്നുകൊണ്ട് ആയത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കലാണ് റൂമിനേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ റൂമിനേറ്റ് നമ്മുടെ March 2 വരുന്നുണ്ട്, 3rd batch ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. March 2. അപ്പോൾ റൂമിനേറ്റിന് വരാനായിരിക്കെങ്കിലും താല്പര്യമുണ്ട്. റൂമിനേറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു, ഞാൻ ഇന്നലെ എനിക്ക് ലിസ്റ്റ് കിട്ടിയ പ്രകാരം നമുക്കുള്ള സീറ്റിൽ, ഹോൾ സീറ്റിൽ അറൗണ്ട് 8-9 seats ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കി ഓൾറെഡി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ റൂമിനേറ്റ് പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ റെസിഡൻഷ്യൽ വരുന്ന ജി സി ചെയ്യാന്നുള്ള മസ്റ്റാണ് റൂമിനേറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ കിളി പോകും മൊത്തത്തിൽ. അപ്പോൾ ജി സി ചെയ്തവർക്കാണ് റൂമിനേറ്റ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും നെക്സ്റ്റ് റൂമിനേറ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ February 26 ജി സി എൻറ്റർ ചെയ്തിട്ട് റൂമിനേറ്റിലേക്ക് വരാനും പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ റൂമിനേറ്റ് ഈസ് കമ്മിങ് വെരി സൂൺ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ അപ്കമ്മിങ് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ്. എനിവേ, ഇറ്റ്സ് യുവർ ടൈം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഗൈഡ്. ഒരുപാട് വിസ്ഡം നമുക്കിന്ന് കിട്ടി. സോ ദിസ് ഇസ് യുവർ ടൈം. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വിൽ ബി അൺമ്യൂട്ടിങ് യു. ഓക്കെ, കോച്ച് ബാനു ഈസ് ഹിയർ. അൺമ്യൂട്ട് ചെയ്തോളൂ.
ഹലോ, ശരിക്കും നല്ലൊരു, ഞാൻ എന്താണ് സ്വീകരിച്ചത് അതിനുള്ള ഒരു ആൻസർ ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ചെറിയൊരു ഡൗട്ട്, ഇപ്പം ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പം എനിക്ക് ആ ഒരു ഇമേജ് മാറിയിട്ട് വേണം അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും. അപ്പം ആ സമയത്ത് ആ ഒരു ഇമേജ് അവളുടെ ഉള്ളിൽ പിന്നെ പിന്നെ ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് തോട്ട് അവളുടെ ഉള്ളിൽ പിന്നെ ഉണ്ടോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുക? കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ അവളും കൂടി ഇൻക്ലൂഡ് ആയല്ലോ. അപ്പം അതിനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? ഇതുണ്ടോ ഇവിടെ? ഞാൻ ക്വസ്റ്റ്യൻ കേട്ടില്ല, ഒന്നുകൂടി ചോദിക്കാം. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഈ ചോദ്യം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വരരുത്. കാരണം എൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഇൻക്ലൂഡ് ആണ്. അതായത് എൻ്റെ ഫ്രണ്ടിന് എന്നെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ എന്നെ കുറിച്ച് നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പം ഈ ഒരു നെഗറ്റീവ് ഒപ്പീനിയന് ഉള്ളതായിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഫ്രണ്ട് അല്ല വേറെ ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പം ഈ ഒരു സംഭവം എനിക്ക് ഈ ഫ്രണ്ടുമായിട്ട് ഭയങ്കര കണക്ഷനാണ്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട. പക്ഷേ ഈ നെഗറ്റീവ് ഇമേജ് ഇല്ലാതെ വേണം. അപ്പൊ ഇവളായിട്ട് ഞാൻ ഇനി കമ്പനി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ഇമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അപ്പം അവളുടെ ഉള്ളിലുള്ള കാര്യമാണല്ലോ അത്. അപ്പം അതിനുള്ള അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഞാൻ ഇപ്പം കുറച്ചായിട്ട് ഈ സിനാരിയോ ഇതല്ല വേറെ സിനാരിയോ ആണ്. അപ്പം ആ ഒരു ഇതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്റ്റക്ക് ആയി നിൽക്കുകയാണ്. അപ്പൊ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെയുള്ള ഈ ചോദ്യത്തിൽ ഈ പറഞ്ഞ വിഷയം, ഇപ്പം ഞാനിന്ന് പറഞ്ഞിട്ട് വേറൊരു ഡയമെൻഷനാണ് ഇത് കിടക്കുന്നത്. ഞാൻ ഇന്ന് പറഞ്ഞ ചോദ്യം ആ ഡയമെൻഷനല്ല, പക്ഷേ ഈ ചോദ്യം ഒന്നുകൂടി ഞാനൊരു കാര്യം പറയാം. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിന് എന്നെ കുറിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കുള്ളിൽ പോലും ഒരു പക്ഷേ ഇതുപോലെ എന്നെപ്പറ്റി നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരിക്കാം. അത് വേറൊരാൾ പറഞ്ഞ് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അത് സേഫ് ആയിട്ട് കിടക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്നവർക്ക് പോലും ചില മൊമെൻറ്റിൽ ചിലപ്പോൾ നമ്മളെപ്പറ്റി നെഗറ്റീവ് തോട്ട് വരാം. നമ്മൾ ആലോചിച്ചത് ചിലപ്പോൾ നമുക്കും ചില ഘട്ടങ്ങളിൽ നമുക്ക് ചില ഇമോഷണൽ ട്രിഗേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മളോട് ക്ലോസ് ആയിട്ടിരിക്കുന്നവരെ പറ്റിയിട്ട് പോലും നമ്മൾ ചിലപ്പോൾ വെറുതെ എന്തൊക്കെ പറഞ്ഞൊക്കെ പോകും. പക്ഷെ അതൊന്നും ട്രൂ അല്ല, നമുക്ക് നമ്മുടെ ഇമോഷണൽ ട്രിഗറിൻ്റെ പുറത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി എപ്പോഴും നല്ലത് ചിന്തിക്കുന്ന, എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ ക്രൈറ്റീരിയാസ് ഫ്രണ്ട്ഷിപ്പ് തുടരാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയാം. അങ്ങനെ ക്രൈറ്റീരിയയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ലിമിറ്റഡ് ആയി പോകുന്നത്. അങ്ങനെ നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സിനെ കിട്ടണമെങ്കിൽ, അപ്പം ഞാൻ പറഞ്ഞു ഗൈഡ് ടോക്കിലുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, അങ്ങനെ തന്നെയാണോ? ഐ ബിലീവ് സോ. അവിടുത്തെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, യാ. അപ്പം ഗൈഡ് ടോക്കിലുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൈഡ് ടോക്കിലുള്ള എല്ലാവരും എനിക്ക് പേഴ്സണലി പരിചയമുള്ളതല്ല. ഇതിൽ തന്നെ എന്നെപ്പറ്റി നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ടാവാം. എൻ്റെ ചില ഞാൻ പറഞ്ഞ ചില സംഭവങ്ങളെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഗൈഡ് ടോക്കിലുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് എന്ന ഫീലിങ്സ് ഞാൻ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതാണ് എൻ്റെ ഉള്ളിൽ അടിസ്ഥാനമായിട്ട് ഞാൻ നിലനിർത്തിയിട്ടുള്ളതെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് ഈ ലോകത്തിൽ ആരെന്ത് മോശം പറഞ്ഞാലും കുഴപ്പമില്ല. എന്തുകൊണ്ടാണെന്നറിയോ, എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നെഗറ്റീവ് പറയുന്ന അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർ പോലും പിന്നീട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറിയിട്ടുണ്ട്. അതെപ്പോഴാണ്? അവർ നെഗറ്റീവും ക്രിട്ടിസിസം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, എനിക്കൊരു കുഴപ്പമില്ല. അവരെന്നെ പറ്റി നെഗറ്റീവ് ചിന്തിക്കുന്നു എന്നത് എനിക്ക് അവരുമായിട്ട് കൂട്ടുകൂടുന്നതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് മാറുമ്പം ഞാൻ കണ്ടീഷൻ വെക്കാണ്, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ഫ്രണ്ട്സ് വരുള്ളൂ. എത്തും നമ്മൾ ചിലയിടത്ത് കാണാറുണ്ട് മുജ്ജന്മ ശത്രുക്കളെ പോലെ പെരുമാറിയ ആൾക്കാരായിരിക്കും പിന്നെ ഏറ്റവും, അല്ലേ, മറ്റേ ഈച്ചയും തേനും പോലെ എന്തോ ഒരു സാധനം പറയും ഇതേപോലെ ആവാന്നറിയാം, അല്ലേ? അപ്പം അങ്ങനെയായി മാറണം. ഇത് എന്തുകൊണ്ടാണ്? അവിടെ അങ്ങനത്തെ സാധ്യതകളും ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും എന്നെ പറ്റിയിട്ട് അവർ മോശം പറയട്ടെ എന്തും പറയട്ടെ, എനിക്ക് അവരിഷ്ടമാണ്, അവരെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല, എന്നെപ്പറ്റി മോശം പറയുന്നത് കൊണ്ട് എനിക്ക് അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് എൻ്റെ കുറവായിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണത്, എടുക്കേണ്ടത്. എനിക്കതിനുള്ള പവറില്ല. എന്ത് ചെയ്യാൻ, എൻ്റെ ട്രൂത്തിനെ അവർ എക്സ്പീരിയൻസ് ചെയ്യാം. ഒറ്റ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കും. തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നവർ മനുഷ്യരായിരിക്കും, പക്ഷേ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കാൻ ദൈവത്തിന് പറ്റും.
അപ്പൊ ഞാൻ മനുഷ്യർ എന്നെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മനുഷ്യരുടെ തെറ്റിദ്ധാരണയെ കുറിച്ച് ഓർക്കുന്നതിന് പകരം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന മനുഷ്യർക്കപ്പുറത്തേക്ക് ശരിയായ ധാരണ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ആരെയും തള്ളാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും, എല്ലാറ്റിനും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അപ്പം അതൊരു കുഴപ്പമാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ നമ്മൾ ലൈഫിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മളെ കുറിച്ചിട്ട്. അതിനെന്താ, അങ്ങനെ ഉണ്ട്, അത് അവരുടെ കുറവാണ്. അതിനനുസരിച്ച് ഞാൻ എന്തിനു കുറയണം, ഞാനായി തന്നെ നിൽക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പുൽകാൻ വേണ്ടി പറ്റുമ്പോളെ ഈ നെഗറ്റീവ് ഇമേജ് ഉണ്ട് എന്ന് അറിയുന്ന ആൾ പോലും നിങ്ങളുടെ ഫാനായി മാറുന്നത്. കാരണം ഇങ്ങനെയൊക്കെ എനിക്ക് ഉള്ളിൽ ഉണ്ടെങ്കിൽ കൂടി ആ ധാരണ നമ്മൾ മാറ്റി കൊടുക്കണ്ടേ? ആ ധാരണ നമ്മൾ എങ്ങനെ മാറ്റി കൊടുക്കുക? മാറ്റി കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ആ ധാരണ കറിഞ്ഞുകൊണ്ട് നമ്മളവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, നമ്മളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരു കാര്യം തിരിച്ചറിയാന്ത്, തീർച്ചയായിട്ടും അവർ തിരിച്ചറിയാന്ത്, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും അവരൊരു തരി പോലും അങ്ങനെ ഒന്ന് എന്നോട് കാണിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത് തിരിച്ചറിയില്ലേ? അത് നിങ്ങളോട് മാത്രമല്ല, ലോകത്തിൽ ഒരാളോടും പിന്നീട് അങ്ങനത്തെ ഒരു ചിന്ത നിലനിർത്താൻ എന്ത് ചെയ്യില്ല, അവർ ഒരിക്കലും പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത അവരെ മനസ്സിലേക്ക് വരില്ല. അതവരെ പരിപൂർണമായിട്ട് പരിവർത്തനം ചെയ്തെടുക്കും. അതിനൊരു കാരണം കൂടി നമുക്കാവാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് എന്നെ കുറിച്ച് ചീത്തപ്പേരുണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു മോശം ചിന്തയുണ്ട് എന്നുള്ളത് ഞാൻ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. കാരണം ദൈറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ, എനിക്കൊരു അവസരമാണ് എന്ത് ചെയ്യാൻ, അവൾക്ക് ആ ശരിയായ ദിശയിലേക്ക്, അവനെ ഒരു ശരിയായ ദിശയിലേക്ക് അനുഭവം കൊണ്ട് എന്താണ് അവനക്ക് ബോധ്യപ്പെടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെവലേഷൻ പോലും അവരോട് ബുദ്ധിമുട്ടില്ലാണ്ട് പ്രയാസമില്ലാണ്ട് മനുഷ്യർ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നു, ദൈവം അത് തിരുത്തി കൊടുക്കുന്നു എന്ന പോളിസിങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തിരുത്തുന്നവനായ, തിരുത്തി എഴുതുന്നവനായ ദൈവത്തിലേക്കാണ്, ദൈവമാണ് എൻ്റെ കൂട്ട് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ മോശക്കാരും എൻ്റെ കൂട്ടുകാരാവും. മോശക്കാരും കൂട്ടുകാരാവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടിനെ ദൈവത്തെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചതെങ്കിൽ നിങ്ങൾ ഏത് കൂട്ടിലേക്ക് ഇറങ്ങി ചെന്നാലും ആ കൂടെല്ലാം നിങ്ങൾ വൃത്തിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോഴാണ് നിങ്ങളൊരു എന്താണ് ഒരു പരിവർത്തനത്തിൻ്റെ പടപ്പാട്ട് പാടുന്ന നായകനായിട്ട് നിങ്ങൾ വന്നത്. അങ്ങനെയാണ് ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ പവർ, അതായിരിക്കണം നമ്മുടെ സ്ട്രെങ്ത്. അങ്ങനെ നമ്മുടെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, അപ്പോൾ അവരിൽ താനേ മാറ്റങ്ങൾ ഉണ്ടായിക്കോളും. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു കൺസേൺ ആയിട്ട് നമ്മൾ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴേ നമുക്ക് നല്ലൊരു ഫ്രണ്ട് ആകാൻ പറ്റുള്ളൂ. നമ്മൾ പറയല്ലേ നമ്മളെ നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നന്മ മാത്രം കാണാതെ അവരുടെ കുറവുകൾ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ കുറവൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷേ എന്നെ പറ്റി ചിന്തിക്കുന്ന കുറവ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് മോശമാണ്. അവർ വേറെ ആൾക്കാരെ പറ്റി മോശം ചിന്തിക്കുന്ന ആളാണ്, അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരാളുടെ കുറവായി കണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ എന്നെ പറ്റി മോശം ചിന്തിക്കേണ്ടത് എനിക്ക് ഇഷ്ടമില്ല, അത് അവിടെയാണ് മിസ്റ്റേക്ക്. അവൻ്റെ എല്ലാ കുറവുകളും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ, എന്നെ പറ്റി മോശം ചെയ്തെങ്കിൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, അപ്പോഴത് ഫ്രണ്ട്ഷിപ്പ് ആവുന്നുള്ളൂ. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസാണ്, കണ്ടീഷൻ വെച്ചിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ഫ്രണ്ട്സ് ഉണ്ട്. ചിലത് പറയും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നേ ഉള്ളൂ, എനിക്ക് ഇത്ര പേരാണ് ഇതുള്ളത്, അങ്ങനെ പറയും. ആക്ച്വലി ഈ ലോകം മൊത്തം നമ്മുടെ ഫ്രണ്ട്സ് ആവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്, നമ്മളത് ആ സാധ്യത കാണുന്നില്ല. നമ്മൾ കണ്ടീഷൻസ് വെച്ചിട്ട് ഈ കണ്ടീഷൻസ് ഉള്ളവർ മാത്രം മതി എന്ന് വെച്ച് മുറിച്ച് കീറി മുറിച്ച് വെച്ചതുകൊണ്ടാണ് ആ കണ്ടീഷനിലുള്ളവർ വരികയും അത് വല്ലാത്തൊരു കണ്ടീഷനായി പോകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടീഷൻ ടൈപ്പ് പോകും അത്തരം റിലേഷൻഷിപ്പുകൾക്കകത്ത്. അത് ശരി, അതൊന്ന് ടേക്ക് അറിയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഗൈഡ് ആൻഡ് താങ്ക് യു ബാനു. നെക്സ്റ്റ് റിൻഷിന അൺമ്യൂട്ട് ചെയ്തു. ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ഓരോ ജി ടി അറ്റൻഡ് ചെയ്യുമ്പോഴും, ജി ടി എന്നില്ല, എഡിൻ ടോക്സിന്റെ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും, അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതാണ് ബെസ്റ്റ്, ഇതാണ് ബെസ്റ്റ്. ബട്ട് അടുത്ത സെഷൻ വരുമ്പോൾ അങ്ങനെ എനിക്ക് എന്താ പറയാ, എല്ലാ സെഷനും അത്രയും വേർത്ത് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു റൈഡിൽ തന്നെ ഒരു വിസ്ഡം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നാരായണത്ത് ഭ്രാന്തന്റെ ആ ഒരു സ്റ്റോറി ഇല്ലേ, അതിലുള്ള വിസ്ഡം എനിക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയത്. പിന്നെ നമ്മുടെ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ദൈവം ദൈവത്തിന് സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, സ്നേഹമാകുന്ന ദൈവത്തിന് സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് ദൈവത്തിനെ അങ്ങോട്ട് സ്നേഹിക്കാം. റെസ്റ്റ് ഇസ് എ പ്രോമിസ്. കാരണം പരിഹാരമാണെങ്കിലും പ്രശ്നമാണെങ്കിലും ഒക്കെ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പം അവിടെയാണ് പ്രോബ്ലംസും സൊല്യൂഷൻസും ഒക്കെ കിടക്കുന്നത്. അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വിസ്ഡം ആണ് അത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈഡ് ആൻഡ് ടീം. താങ്ക് യു സോ മച്ച് റിൻഷിന ഫോർ ഷെയറിംഗ് യുവർ ഫീഡ്ബാക്ക്. നെക്സ്റ്റ് വി ഹാവ് ഷെഹുലത്ത്, അൺമ്യൂട്ട് ചെയ്തോളൂ.
ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്, ഇസ് പി ഷൗലത്ത്. ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഫസ്റ്റ് മുതലേ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഷാനന്റെ മെഡിറ്റേഷൻ ആയിരുന്നു, അത് വളരെയധികം നന്നായിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബി വി ഐഷന്റെ അത് ഒരു യാത്ര അത് മനസ്സിലാക്കാൻ പറ്റി, ഭയങ്കര സന്തോഷം. എന്ത് ക്യൂട്ടായിട്ടാണ് അത് പറഞ്ഞത്, വളരെയധികം സന്തോഷമുണ്ട് കേട്ടപ്പോ. പിന്നെ അതേപോലെ ഗൈഡ് ഗൈഡിന്റെ ആ ഒരു ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയി. ഒരുപാട് താങ്ക്സ്, താങ്ക് യു ഓൾ ടീം, താങ്ക് യു സോ മച്ച് ഗൈഡ് ആൻഡ് ഓൾ ടീം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. നെക്സ്റ്റ് ആമിന, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആമിന. വളരെയധികം ഹാപ്പി ഉണ്ട്, കാരണം ഞാൻ എൻ്റെ ലൈഫ് ഇത്രയും വലിയൊരു മിറാക്കിള് കണ്ടതിൽ, കാരണം ഇത്രയും എൻ്റെ ഉള്ളിൽ കഴിവുണ്ട് എന്ന് എൻ്റെ ക്രിയേച്ചർ എനിക്ക് തന്ന എൻ്റെ ഒരു കഴിവ്, അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനത് പുറത്തേക്ക് എടുക്കുമ്പോൾ അതൊരു വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ മാം എപ്പോഴും എന്നോട് പറയും, അഫ്സീന എന്നാണ്, ഞാൻ എവിടെ ഏത് പബ്ലിസിറ്റിന്റെ മുന്നിലായാലും ഏത് ടീം ലേഡീസിലായാലും ഞാൻ ഒരേ ഒരാളെ ആദ്യം മാമിനെ പറയാറുണ്ട്, പിന്നെ നഗേഡിനെ പറയും. അത് അതുകൊണ്ടൊന്നല്ല കേട്ടോ, കാരണം മാമിലായിരുന്നു എനിക്ക് ആദ്യ പരിചയം. അപ്പൊ ആ സമയം മുതലേ മാം എന്നോട് എപ്പോഴും പറഞ്ഞാല് ഏത് വ്യക്തികളോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നന്ദി വാക്ക് പറയാം, നമ്മളോട് വേദനിപ്പിച്ചവരോടും നമ്മൾ നല്ലവണ്ണം മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരോട് എത്രമാത്രം നമ്മൾ നന്ദി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്രിയേച്ചർ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നെഗറ്റീവ് ഒരുപാട് ആൾക്കാർ തന്നെ പലതും കേൾക്കുന്നു. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കാന്ന് വെച്ചാല്, നമ്മളുള്ളില് അതായത് പുറമേ നമ്മളെ പലതരത്തിൽ നമ്മളെ നെഗറ്റീവ് പറയും, അതൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക, അത് ഇങ്ങനെ വിടുക, സാരമില്ല, അതൊക്കെ പറഞ്ഞത് നമ്മൾ നല്ലതിന് വേണ്ടിയിരിക്കും, നമ്മളെല്ലാം നല്ലത് ആക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും നെഗറ്റീവ് നെഗറ്റീവ് നടത്തി നമ്മൾ അതിന്റെ പിന്നോട്ടേക്ക് പോകാതെ നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കുക, നമ്മളോട് ലവ് ചെയ്യുക, നമ്മളോട് കെയർ ചെയ്യുക. എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല് ഞാനാണ് എൻ്റെ ബെസ്റ്റ്. കാരണം എന്നെ സ്നേഹിച്ചിട്ട് മതി എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ, കാരണം ഞാൻ എന്നെ അറിഞ്ഞത് മുതലാണ് ഞാൻ എൻ്റെ ക്രിയേച്ചറിനെ അറിയാൻ തുടങ്ങിയത്. അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, അതെന്നെ ലൂസി ഡ്രീം ആയിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ ഏഴ് അഫർമേഷനിൽ വന്നതിന്റെ പിറ്റേ മുതലാണ് അല്ലെങ്കിൽ എന്റെ ക്രിയേച്ചർ എന്നും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ ഗൈഡ് പറഞ്ഞതുപോലെ ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്നത് എന്ന് വെച്ചാല് നമ്മൾ എന്തോ നല്ലതിന് വേണ്ടിക്കാം. അത് നമ്മളെ എന്റെ നെക്സ്റ്റ് ട്രെയിനർ ഫാത്തിമ മാമോദ് എപ്പോഴും എന്നോട് പറഞ്ഞു വെച്ചാല്, അമ്മി നമ്മൾക്ക് പ്രശ്നങ്ങൾ തരുമ്പോ അത് നമ്മളെ പഠിച്ചോണ്ട് എന്ന് പറയല്ലേ, പ്രശ്നങ്ങൾ തരുന്നത് നല്ലതിന് വേണ്ടിയിട്ടാ, എന്റെ ഗോഡ് എനിക്ക് എന്തോ നല്ലത് നല്ലതെന്തോ തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ഒരുപാട് പരീക്ഷണം തരുമ്പോ എനിക്ക് നല്ലത് തരണം കേട്ടോ, ഒരു വലിയൊരു ഗോ വലിയൊരു ഗിഫ്റ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് അൽഹംദുലില്ല ഒരുപാട് വലിയ വലിയ ഗിഫ്റ്റ് തന്നെയാണ് എന്റെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ടീം മെമ്പേഴ്സ് ഒരു കാര്യം ചിന്തിക്ക, ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാം, ഇതൊക്കെ എന്റെ ലൈഫിന്റെ ഭാഗമാണ്. എന്നിട്ട് നേരത്തെ ഗൈഡ് പറഞ്ഞതുപോലെ ടൂൾസിൽ മാത്രം വർക്ക് ചെയ്യുക, ഇതാണ് നമ്മളെ മെയിൻ ട്രീറ്റ്മെന്റ്, വേറെ ഒന്നല്ല. 1 ഇയറിന്റെ ഉള്ളിൽ അൽഹംദില്ല ഞാൻ പൊങ്ങച്ചം പറയുന്നല്ല, ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തലവേദന, എപ്പോഴും സ്റ്റൊമക് പെയിൻ. ഇന്ന് അൽഹംദില്ല മെഡിറ്റേഷൻ അഫർമേഷൻ ഇതൊന്നും എൻ്റെ ലൈഫിൽ ഇല്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ കഴിയില്ല. ഇന്നും ഞാൻ എൻ്റെ മെഡിറ്റേഷൻ രാവിലെ മോർണിംഗ് ടൈമിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് മെഡിറ്റേഷൻ കേൾക്കും, എന്റെ ഫാമിലി കംപ്ലീറ്റ്ലി എന്റെ മെഡിറ്റേഷൻ കേൾക്കാൻ അവരും തയ്യാറാണ്. എന്റെ ഫാദർ, എന്റെ മദർ, എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ എന്നോട് ചോദിക്കും, ഗൈഡിനോട് നമ്മൾ എല്ലാവിധ താങ്ക്സ് പറയണം, കാരണം ഞാനായി ഇവിടെ ഇരിക്കതും എനിക്ക് ഒരുപാട് ടീം മെമ്പേഴ്സോട് എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ വളരെയധികം ഹാപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരോടും നമ്മളെ വേദനിപ്പിച്ചവരോടും ദ്രോഹിച്ചവരോടും ഒക്കെ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നന്ദി വാക്ക് പറയാം. നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിവാഹം ചെയ്ത പേഴ്സൺ ആണ് അല്ലെ, ഫസ്റ്റ് നമ്മളെ പാരന്റ്, നെക്സ്റ്റ് നമ്മളെ ഹസ്ബൻഡ്, അത് നമ്മളെ ലൈഫ് പാർട്ട്ണർ ആണ്. നമ്മളെ ലൈഫ് പാർട്ട്ണർ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് എവിടെ എത്താൻ കഴിയില്ല. ആൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത്
ഫോർഗീവ് ആ ഓക്കെ ഇത് എന്റെ ഹസ്ബൻഡ് ആണ്, ഇത് എന്റെ ഹസ്ബൻഡിന് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കി, ആരെയും കുറ്റപ്പെടുത്താതെ ഒരുപാട് മെമ്പേഴ്സിനോട് ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് എന്നും നല്ല രീതിയിലാവട്ടെ. ജി സി ചെയ്യാത്തവർ ജി സി അറ്റൻഡ് ചെയ്യണം, കാരണം ജി സി ആണ് ഇന്ത്യൻ ഇവിടം വരെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ടൈമിംഗ് ഇല്ല, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യാറുണ്ടാവും. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആമിന, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു, അതൊക്കെ ലൈഫിൽ നിന്ന് കിട്ടിയ വിസ്ഡംസ് ആണ്. താങ്ക് യു ഫോർ ഷെയറിംഗ് ദാറ്റ് വിത്ത് അസ്. സോ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. ഇപ്പം കറന്റ്ലി ആരുമില്ല, സോ ഐ ഗെസ് ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ല തോന്നുന്നു. അപ്പൊ ലാസ്റ്റ് ആമിന പറഞ്ഞു നിർത്തിയ പോലെ നമ്മളുടെ അപ്കമ്മിങ് ജി സി വരുന്നത് ഫെബ്രുവരി 26 സോ എവറിത്തിങ്, എല്ലാത്തിനുള്ള സൊല്യൂഷൻ ആണ് ജി സി. അപ്പൊ അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ മെന്റേഴ്സ് ഗ്യാരണ്ടീഡ് ആണ്, ഞാൻ ഗ്യാരണ്ടീഡ് ആണ്, ഇവിടെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് ടൂൾസിൽ വർക്ക് ചെയ്താൽ ഒരു പക്ഷേ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല. കാര്യം മൈൻഡ് സെറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഏത് അവസ്ഥയിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് ഒരു മെന്ററിന്റെ സഹായം വരുന്നത്. ആ ഒരു 5-6 ഡേയ്സ് കണ്ടിന്യൂസ്ലി നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ മൈൻഡിനെ ഹാർട്ടിനൊക്കെ ആക്ച്വലി അങ്ങ് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി കോൺവേഴ്സേഷണൽ പ്രോഗ്രാമിങ്ങും മൈൻഡ് റീപ്രോഗ്രാമിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ ഉള്ള പ്രോഗ്രാമിങ്സ് എന്തൊക്കെയാണോ അതിനെ ആക്ച്വലി റൂട്ട് കോസ് എടുത്ത് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ തന്നെ പ്രാപ്തനാക്കുന്ന രീതിയിലാണ് ഗൈഡിന് സെഷൻസ് ഉണ്ടാവുക. അപ്പൊ അതിനൊരിക്കലും ഡിലേ ആക്കേണ്ട കാര്യം, നമ്മൾ എത്രത്തോളം ഡിലേ ആക്കുന്നോ അത്രത്തോളം നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് എ കോൾ ഫോർ ദ ചേഞ്ച്. അപ്പൊ ഫെബ്രുവരി 26 നിങ്ങള് ജി സി അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് വെയിറ്റ് ഫോർ എനി മോർ ലോങ്, മെന്ററിനെ കണക്ട് ചെയ്യാം, നിങ്ങളുടെ വിഷയം അവിടെ പറയാം, ജസ്റ്റ് എൻറോൾ ചെയ്യാന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഓൾസോ നമ്മുടെ മെഗാ ഇവന്റിന്റെ കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, സീറ്റ്സ് ആർ വെരി ലിമിറ്റഡ്. അതിനും നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണ്ട. സോ എല്ലാം